ജിയോമോർഫോളജി നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് പഠിക്കാനുള്ളത്? റിമെമ്പർ പ്ലീസ് ചെക്ക് ദി ചാർട്ട്. ജിയോമോർഫോളജി ഞാൻ പറഞ്ഞത് വി ആർ ഗോയിങ് ടു കവർ ദിസ് ജിയോമോർഫോളജി ഇൻ ടു ഹാഫ്സ്. ഏതൊക്കെയായിരുന്നു ടു ഹാഫ്സ്? ഐ ഹാവ് ഗിവൻ ദി ഇൻട്രൊഡക്ഷൻ. ഐ ഗെസ് എല്ലാവരും കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് കിട്ടാത്തവരാരും ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടില്ല. ഓക്കെ സോ ഓക്കെ നമ്മൾ തുടങ്ങുവാണ്. ജിയോമോർഫോളജി എന്ന് പറഞ്ഞൊരു സാധനമാണ് തുടങ്ങിയത് എല്ലാവർക്കും. സോ ജിയോമോർഫോളജി മീൻസ് ഇറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ലാൻഡ് മാസസ്. ലാൻഡ് മാസസിന്റെ ആണ് സ്റ്റോറി ഇവിടെ നടക്കുക. ദാറ്റ് ഈസ് ജിയോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ലാൻഡ്, മോർഫോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഷേപ്പ്, and logy means it's detailed analysis or detailed study. So geomorphology basically represents the study of landforms and land forming processes. I am parnirunnu ellarodu clear. So land forming processes engane irunu, it takes place in two ways. First we have the internal force known as endogenic allengi endogenetic forces. Second we have the external forces or the exogenetic forces. ഈ രണ്ട് ഫോഴ്സസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്, നമ്മൾ ജിയോമോർഫോളജിയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ബാച്ചസിൽ ഐ എം ടേക്കിംഗ് ദിസ് പർട്ടിക്കുലർ ഏരിയ നൗ. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് എടുത്ത് കഴിഞ്ഞ ബാച്ചസിൽ വി ഹാവ് കവേർഡ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, വി ഹാവ് കവേർഡ് കൺവെക്ഷണൽ കറന്റ് തിയറി, വി ഹാവ് കവേർഡ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി, വി ഹാവ് കവേർഡ് ജിയോമാഗ്നറ്റിസം, പാലിയോമാഗ്നറ്റിസം എക്സെട്ര, ആൻഡ് വി ഹാവ് കവേർഡ് പ്ലേറ്റ് ടെക്ടോണിക്സ്. അത് കഴിഞ്ഞ് ചില ബാച്ചസിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് നടക്കുന്നതേ ഉള്ളൂ, ചില ബാച്ചസിൽ കഴിഞ്ഞു. ചില ബാച്ചസിൽ ആഫ്റ്റർ ദിസ് ഐ ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് earthquakes ആൻഡ് ദ നെക്സ്റ്റ് പോർഷൻ വിൽ ബി യുവർ വോൾക്കാനിസം. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ ജിയോമോർഫോളജിയുടെ ഫസ്റ്റ് ഹാഫ്, ദാറ്റ് ഈസ് യുവർ ഇന്റേണൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ, എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ. നൗ ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ഏരിയ, ദാറ്റ് ഈസ് എക്സോജനറ്റിക് ഫോഴ്സ്. നമുക്ക് ഈ ഒരു പോർഷൻ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ തീർക്കാം. സോ ഇന്ന് ഫുൾ ഡേ ക്ലാസ് കിട്ടുമ്പോൾ വിൽ കവർ ആൻ എൻറ്റയർ ഏരിയ ടുഗെദർ. ക്ലിയർ? കാരണം ബാക്കി നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് കിട്ടുമ്പോൾ ഇത് എവിടെ വിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ അവിടെ തന്നെ അങ്ങനെ തന്നെ ചെയ്യാം. Whenever we have the regular classes, but today we are trying to deal with this particular area, that is exogenetic forces അല്ലെങ്കിൽ exogenic forces. Clear? So shall I start with here directly? Yes, നമ്മൾ geomorphology തുടങ്ങി. Main things on the land masses, they are constructive forces. Clear? Exogenetic forces, they are destructive forces. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക? കാരണം എൻഡോജനറ്റിക് ഫോഴ്സ് കാരണം എന്താ ഉണ്ടാവുക, ഇന്റേണൽ ഫോഴ്സ് കാരണം എന്താണ് ഉണ്ടാവുക, ചെറിയ ലാൻഡ് മാസിലുള്ള മോഡിഫിക്കേഷൻ, സം മൗണ്ടൈൻസ് ക്രിയേറ്റ് ആവും ചില സമയത്ത്. അങ്ങനത്തെ പുതിയ പുതിയ റിലീഫ് ഫീച്ചേഴ്സ് ഉണ്ടായി വരുവാണ്. ആഫ്റ്റർ ദാറ്റ് അത് ഉണ്ടായി കഴിയുമ്പോഴാണ് അതിന്റെ മേലിൽ കൂടെ റിവേഴ്സും കാര്യങ്ങളൊക്കെ ഫ്ലോ ചെയ്ത് തുടങ്ങുക. നാച്ചുറലി ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് എ മൗണ്ടൈൻ, റിവർ വിൽ സ്റ്റാർട്ട് ഫ്ലോ ഓവർ ദാറ്റ് പർട്ടിക്കുലർ മൗണ്ടൈൻ. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് എ റിവർ? Erosion. First is erosion, right? Whenever its velocity is fast, its erosional capacity is higher, so it erodes the mountain and it gradually deposits it in the lower area. So what is the function of an exogenic agent? Its function is to gradually degrade the landmass. Ivade undaki thanna aalne ee aal ivade degrade cheyan povana. That's why we call them as destructive forces. So we are today dealing with the destructive forces, that is the exogenetic forces. Clear? Now ആരൊക്കെയാണ് എക്സോജനറ്റിക് ഏജന്റ്സ്? പ്ലീസ് ഗിവ് മീ സർട്ടൻ എക്സാമ്പിൾ. വിൻഡ്, പിന്നെ റിവേഴ്സ്, ഗ്ലേഷ്യേഴ്സ്, പിന്നെ സീ വേവ്സ്. വോൾക്കാനോസ് ആണോ? വോൾക്കാനോസ് എവിടുന്ന് വരുന്നതാ? അകത്തുനിന്നുള്ളതല്ലേ? സോ നാച്ചുറലി ദേ ആർ ദി എൻഡോജനറ്റിക് ഫോഴ്സസ് ആണ്, അകത്തുനിന്ന് വരുന്ന ഫോഴ്സസ്. നമ്മളിപ്പം പുറത്തുള്ള ഫോഴ്സസ് അറിയില്ല. ഓക്കെ, വേറെ icebergs, that is like glacier. Yes, where waves, sea waves. Yes, so fine. Adirinote nammal ipo ellarum ningal paranjondirune one of the section mathramana, that is exogenetic forces de oru section mathramana ningal ellarum paranjondirikka. So here I will divide this entire exogenetic forces under three subheadings. They work in different ways, they work in different styles, different stages. So namakku different stages endakeyanu nokka, how they work. So the first stage is generally we call is weathering. First part is weathering. Second type of exogenetic force we can call it mass movement, and the third type of exogenetic force, it is your gradation. Exogenetic forces can be divided into three basic types, that is weathering, mass movement and gradation. Clear? Please tell me, what is the difference between weathering and erosion? What is the difference between weathering and erosion? Between a biosphere reserve and a zoo. One man-made and one natural. One product. One movie. Right? Biosphere reserves and national park. It is an in-situ conservation. What is in situ? In situ means on-site conservation. That is, whatever is there, we are protecting it there itself. National park plant animal, whatever is there, we are protecting it in its natural environment. That is your biosphere reserve, along national park. Zoo and Dana. Anaconda zoo, Trivandrum zoo. What is the meaning? How do you know? Where habitat in it. So that is your ex situ conservation. That is your moving it. For example, link here. This weathering is basically in situ. In situ means we are not moving it. Clear? That means suppose you have a rock lying over a particular area. This is a rock. This rock break down. Where I want to move any of the agents can be involved. Maybe it is because of temperature, maybe it is because of wind, maybe it is because of gravity, maybe it is because of rainfall or precipitation. Agents rock break when we deal with weathering. So please understand, here the rock will disintegrate or break here itself. Now one more thing is important here. Disintegration narbandhu illa, break aano narbandhu illa, physically crack aano narbandhu illa. It can be chemical decomposition also. Chemical decomposition means suppose water and flow. So materials, they absorb water, reacted with water, and chemical property change. That is decomposition. So this is shape but chemical property. That is also weathering. Clear? So weathering, it is an on-site process. It is an in-situ process. We'll see it. Clear? Erosion endana? Break that is your erosion. Suppose, for example, this is a mountain here. Mountain, you had a huge rock lying over this particular area. Clear? River is like going in a river. River is going. So, suppose if you were weathering, the weathering eye, that is a break eye, any of the reason may be there. As a result, can I say it river? So, you are taking away this material from here. That taking away, that process is erosion. So, in erosion, I am taking away something. Or river, highland, its velocity is very high. In the mountainous area, the velocity of river is very high. So, when its velocity is high, its erosional capacity is very high. It can take the material very fast. Yes, no? Mountains like so it will deposit or leave it here. That is deposit. This is your erosion level. And you have something known as transportation component is active here. Clear? So is it clear what is the difference between weathering and erosion? Weathering onnu illa, olla saanam ninna salathu break avva allengi decompose avva. That is your weathering. Erosion endana allengi gradation, erosion endana, you are taking away the material. Clear? Now ivide erosion evada varunnu means I will explain it here. Please understand, gradation is of two types. One is degradation, second is aggradation. You have two types of gradational processes. One is degradation, second is aggradation. Now, what is degradation? Any idea? You are degrading an area. Can I say, I am removing the material from this area. Can I say I am degrading this mountain? Just simply, so simply, yes, this is a mountain here. This mountain, river, gradually സർഫസ് ലെയറിന്റെ മെറ്റീരിയൽ റിമൂവ് ചെയ്യും, മണ്ണും കല്ലും എല്ലാം. ഈ റിമൂവ് ചെയ്യുന്ന സാധനം എവിടെ കൊണ്ടിടും? റിവറിന്റെ വെലോസിറ്റി ഇവിടെ വരുമ്പോൾ കുറയും, ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. കുറെ കഴിയുമ്പം വീണ്ടും അടുത്ത ലെയർ ഇറോഡ് ചെയ്യും. ഇറോഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. നെക്സ്റ്റ് ലെയർ ഇറ്റ് വിൽ ഇറോഡ്, ഇറ്റ് വിൽ ഡെപ്പോസിറ്റ് ഹിയർ. നെക്സ്റ്റ് ലെയർ ഇറ്റ് വിൽ ഇറോഡ്, ഇറ്റ് വിൽ ഡെപ്പോസിറ്റ് ഹിയർ. അതായത് റിവർ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറ്റ് ഫ്ലോസ് ഫ്രം എ ഹൈ ലാൻഡ് ടു ലോ ലാൻഡ്. In the highland area where its velocity is higher, it continuously takes away the material and gradually lowers the mountain or highland. So what is happening? Can I say the river is degrading this landform? This degradation is also referred as erosion. Clear? Degradation is erosion. Yes. So ഇവിടെ എന്താണ് ചെയ്യുക? ലോ ലാൻഡിൽ വന്നപ്പോൾ റിവറിന്റെ വെലോസിറ്റി കുറഞ്ഞു. നൗ ഇറ്റ് ക്യാൻ നോട്ട് ടേക്ക് ദാറ്റ് ഡെപ്പോസിറ്റ് ഫർദർ. സോ ഇറ്റ് വിൽ സിംപ്ലി ലീവ് ഇറ്റ് ഓർ ഡ്രോപ്പ് ഇറ്റ് ഹിയർ. സോ ഇറ്റ് വിൽ ഡെപ്പോസിറ്റ്. സോ ഡെപ്പോസിറ്റ് മീൻസ് യു ആർ ഇൻക്രീസിംഗ് ദി ഹൈറ്റ് ഓർ യു ആർ അഗ്രേഡിംഗ് ദി മെറ്റീരിയൽ ഹിയർ. ദാറ്റ് ഈസ് യുവർ അഗ്രഡേഷൻ. ദാറ്റ് ഈസ് റെഫേർഡ് ആസ് യുവർ ഡെപ്പോസിഷൻ. Clear? So what is gradation? Gradation is changing the landform of an area. How you are changing? By taking away the material or depositing the material. So you have erosion and deposition, that is aggradation and degradation. Clear? These are the two types of gradational processes here. Frame clear aanallo? Now aarana ee karyangal cheyuva ivide? Who did this particular erosion? അല്ലെങ്കിൽ ഇറോഷനും ഡെപ്പോസിഷനും ആരാണ് ചെയ്തോണ്ടിരിക്കുക? റിവർ ചെയ്യോ? പിന്നെ വിൻഡ് വിൻഡ് നല്ല സ്പീഡിൽ ഫ്ലോ ചെയ്യുന്നിടത്തുനിന്ന് മണ്ണെല്ലാം എടുത്തോണ്ട് വരും. സ്ലോ ആവുമ്പോൾ ആ മണ്ണിനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. വേറെ സീ വേവ്സ് കടലിന്റെ സൈഡ് ഒരു സൈഡ് ഇറോഡ് ചെയ്യും, അപ്പുറത്തെ സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഇറോഡ് ചെയ്യുന്ന സ്ഥലമായിരിക്കും ചിലപ്പോൾ ക്ലിഫായിട്ട് നിൽക്കുക, ഡെപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലമായിരിക്കും ചിലപ്പോൾ ബീച്ചായി വരിക. ക്ലിയർ? യു ഹാവ് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. വേറെ ഗ്ലേഷ്യർ, നമ്മുടെ ഗ്ലേഷ്യേഴ്സും സെയിം ഇറോഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. വിൽ സീ ദാറ്റ്. വേറെ ആൻഡ് വൺ മോർ തിങ് വി ഹാവ്, ദാറ്റ് ഇസ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. അതിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട, ഐ വിൽ ടേക്ക് ദാറ്റ് പോർഷൻ ടുഡേ ഇറ്റ്സെൽഫ്, അന്നേരം അത് ക്ലിയർലി മനസ്സിലാവും. വി ഹാവ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഓൾസോ, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഏജന്റ്. റെയിൻഫോൾ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റിവർ അല്ലെങ്കിൽ വാട്ടർ. വി ആർ കൺസിഡറിംഗ് ഓൾ ദീസ് അണ്ടർ വൺ സബ് ഹെഡിംഗ്, ദാറ്റ് ഈസ് റിവർ, സിംപ്ലി വാട്ടർ. യെസ്. നൗ what is the meaning? Ivide nadanna process endana? In between you have transportation. This transportation is performed by certain agents. Which are the agents? Agents are river, wind, glacier, sea wave and underground water. Idana ipo paranju. Clear? We have erosion and deposition, two process going on simultaneously. This process is performed by some of the agents. What are the agents? River, wind, glacier, sea wave and underground water. Is it clear? Not one. Now can you please tell me what is the difference between weathering and erosion, allengi weathering and gradation? Is it clear? Endana difference weathering and gradation? Weathering is movement illa, ivade movement undu. Okay. Now if I ask you what is the difference between weathering and mass movement, I hope you can answer that also. Mass movement endana njan parnilla, but peril thanne you have something, so you can differentiate it easily. Endana easily differentiation? Same thing, ivada movement illa, ivada you have movement. Same difference. Clear? Now that difference is clear. Movement illa, movement undu, that is also fine. Now please tell me what is the difference between mass movement and gradation? Yes. Agents ivada idara agents ivada ara alla weathering vittuala. We are comparing these two. Yes. Evadna answer vannu? Ivadte agent ara nu choichu kanja, the agent responsible for the movement is gravity. That is the difference. Ivadte agents ara irunnu? River, wind, glacier, sea waves and underground water. Ee agents irunnu ivade മൂവ് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ മൂവ് ചെയ്യിക്കുന്ന ആരാണ്? ഗ്രാവിറ്റി ആണ് മൂവ് ചെയ്യിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ മാസ് മൂവ്മെന്റിന്റെ മീനിങ് എന്താണ്? വേർഡ്, ഇറ്റ്സ് എ സിമ്പിൾ മീനിങ്. മാസ് മൂവ്മെന്റ് മീൻസ് ഹ്യൂജ് അമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഈസ് മൂവിങ്. Here, huge amount of material is moving. How they are moving? Under the effect of gravity. നമ്മുടെ ലാൻഡ്സ്ലൈഡ് ഉരുൾപൊട്ടലൊക്കെ നാട്ടിൽ ഇവിടെ നടക്കുന്നു. ഇപ്പം ഫ്ലഡ് വന്നപ്പോ എങ്ങനെയാ ഉണ്ടായത്? റിവർ ആണോ എല്ലാം എടുത്തോണ്ട് വന്നത്? അല്ല, മൗണ്ടൈന്റെ സ്ലോപ്പ് ഇടിഞ്ഞു വീഴുമായിരുന്നു. എങ്ങനെ ഇടിഞ്ഞു വീണു? വെയിറ്റ് കൂടി, ഗ്രാവിറ്റി ആക്ട് ചെയ്തു, എല്ലാം കൂടി ഇടിഞ്ഞു വീണു. ദാറ്റ് ഈസ് സിംപ്ലി ഗ്രാവിറ്റി. അല്ലാതെ റിവർ ഒഴുകി വന്നപ്പോ റിവറിന്റെ കൂടെ ഒഴുകി വന്നതല്ല. സോ ദ ഗ്രാവിറ്റി ഈസ് ആൻ ആക്റ്റീവ് ഫോഴ്സ് ഇൻ ദാറ്റ് ഏരിയ. ക്ലിയർ? ഗ്രാവിറ്റി ആണ് മാസ് മൂവ്മെന്റ് ഏജന്റ്, ഇവിടുത്തെ ഏജന്റ് ആരാണ്? ദീസ് ആർ യുവർ ഏജൻസി. ദാറ്റ് ഈസ് ദി ബേസിക് ഡിഫറൻസ്. ഇത്രയും പോർഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ദിസ് ഈസ് യുവർ ബേസിക്. We will cover our exogenic forces under three subheadings. First, we will cover weathering. Second, we will go into mass movement. Third, we will go into gradation. Now, the ഏറ്റവും വലിയ പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ദിസ് വൺ, ബിക്കോസ് വി ഹാവ് ടു കവർ. നിങ്ങളുടെ സിലബസിൽ കൊടുത്തേക്കുന്നത് ലാൻഡ് ഫോംസ് ആണ് കൊടുത്തേക്കുന്നത്. സിലബസിൽ ലാൻഡ് ഫോംസ് നമുക്ക് എവിടെ പഠിക്കാൻ കിട്ടുക? ഇവിടെയാണ് ലാൻഡ് ഫോംസ്. റിവർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്, വിൻഡ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്, ഗ്ലേഷ്യർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്. So we have to study landforms from this particular area. Is that clear? So idu rendu namak korchu pettana wind up cheyam and we will try to move into this particular area. Any doubt? Okay. So let's start with the first process, that is weathering. Clear? So weathering nammal paranju kകഴിഞ്ഞു. What is weathering? Definition is, it is disintegration or decomposition of material on site. That is your weathering. It is disintegration and decomposition of material on site. Weathering, is it an important process? Is there any significance associated with weathering? Soil formation ano? Soil engana undavuva? Ee rocks um karyangalakke break aayi elle gradually soil aayi maaruva, right? So naturally weathering aids soil formation. It is most important factor which is responsible for the soil formation. So indirectly can I say, without weathering the intensity, like density of life will be very less on the earth surface. Weathering illengi soil illa, soil illengi vegetation illa, vegetation illengi animals illa. So naturally life will not grow. So no limited growth e kaanullu. So yes, weathering has very high importance with respect to sustenance of life in the earth. That is, they aid soil formation. So weathering endu cheyum? Soil formation cheyan help cheyum. Next, any other benefit of weathering? There is something known as enrichment. Weathering helps in enrichment. What is enrichment? Quality കൂടുവാന്ന് സോയിലിന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടി ബെറ്റർ ഇന്നവേ റൈറ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്താണെന്ന്. ക്ലിയർ? വെതറിങ് എന്തായിരുന്നു? സപ്പോസ് ദിസ് വാസ് എ റോക്ക്. ഈ റോക്ക് ചെറുതായിട്ട് ബ്രേക്ക് ആയി. ഇറ്റ് ഈസ് വെതേർഡ് നൗ. Clear? Now gradational agents will act upon it, river, wind or anything, and they will move this particular thing. Suppose I am considering a river. ഇതിന്റെ മേലിലൂടെ ഇനി റിവർ ഒഴുകി വരുവാണ്. സോ റിവർ ഈ ചാനലിലൂടെ ഒഴുകുമ്പം ഈ കിടക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഒരേ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും അതോ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആയിരിക്കും? റോക്സ് ആർ കോമ്പിനേഷൻ ഓഫ് മിനറൽസ്. So naturally you have different types of materials within a rock. Yes, ee rock il heavy materials um kaanum, lighter materials um kaanum. For example, I am considering, can I say gold evadana kittunne? Inganolla rocks inokke thanna varuna gold. And suppose I am considering this is a rock and I have some amount of gold in this particular rock. Ee rock oru mineral aanu, idil avade evadeyum korchu gold materials kadappundu. Clear? Now gold, is it a heavy metal or a lighter metal? It's a heavy metal. Clear? ini idinde meli kuda river ori ponu. River idinde materials ne ellathireyum kondu pedake ellathine move cheyikum. Now when it moves the material, can I say that it can take away the lighter material to longer distance and heavier materials can be deposited somewhere nearby? So suppose you are getting a gold concentration in a particular area, it is economically very good for us. That is your enrichment of a mineral in a particular area. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഇക്കോണമിക്കലി വയബിൾ ആയിട്ടുള്ള മിനറൽസ് നമുക്ക് എൻറിച്ച് ആയി കിട്ടുന്നു. കൊമേഴ്ഷ്യലി എക്സ്പ്ലോറേഷൻ വിൽ ബിക്കം വെരി ഈസി. ക്ലിയർ? ചാലിയാർ പുഴ കേട്ടിട്ടില്ലേ? ചാലിയാർ പുഴയിൽ ഗോൾഡ് ഡെപ്പോസിറ്റ് വരാറുണ്ട്, കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് റെഫേർഡ് ആസ് പ്ലേസർ ഡെപ്പോസിറ്റ്. So what is placer deposit? ബ്രേക്ക് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൊമേഴ്ഷ്യലി വയബിൾ മിനറൽസിനാണ് നമ്മൾ പ്ലേസർ ഡെപ്പോസിറ്റ് എന്ന് പറയുക. ക്ലിയർ? സോ നാച്ചുറലി ദിസ് എൻറിച്ച്മെന്റ് ഈസ് എ റിസൾട്ട് ഓഫ് വെതറിംഗ്. ദാറ്റ് ഈസ് അഗെയിൻ ക്യാൻ ബി ബെനിഫിഷ്യൽ. വേറെ എനി അതർ സിഗ്നിഫിക്കൻസ്? ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് വിട്ടുപോയി. Can I say weathering is responsible for continuously modifying the earth's surface? That is altering the landforms. Alle, weathering undengil, can I say mass movement becomes very easy? Weathering nadannundengil, can I say erosion becomes very easy? Ano alle? Okay, let's take the example again. Kerala flood, urulpottal okke undaye pala salangalilum. അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ലാൻഡ് മാസിന്റെ ഷേപ്പ് മോഡിഫൈ ആയോ ഇല്ലേ? പല സ്ഥലങ്ങളിലും മോഡിഫൈ ആയിട്ടുണ്ട്. എന്തുവാണ് ഉരുൾപൊട്ടല്? ഉരുൾപൊട്ടൽ ഇവിടെ നടന്നത് എന്താണ്? ദിസ് ഈസ് മൈ മൗണ്ടൈൻ സ്ലോപ്പ്. മൗണ്ടൈൻ സ്ലോപ്പ് അതിന്റേതായ സ്റ്റെബിലിറ്റി ഉണ്ട് മൗണ്ടൈൻസിന്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയി വെതറിംഗ് ചെയ്ത് വെച്ചിരുന്നു, റൈറ്റ്? വി ഡിഡ് ദിസ് പർട്ടിക്കുലർ പ്രോസസ്. എന്താണ്? വി ഹാവ് ത്രീ ടൈപ്സ്. വൺ ഈസ് ഫിസിക്കൽ വെതറിംഗ്, സെക്കൻഡ് ഈസ് കെമിക്കൽ വെതറിംഗ്, തേർഡ് ഈസ് biological weathering. We have three types of weathering: physical, chemical and biological weathering. So you have physical, chemical and biological weathering. So നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ എന്തായിരുന്നു? വെതറിംഗ് ഉള്ള സാധനം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് ബ്രേക്ക് ആവുന്നു. അത് എങ്ങനെ ആവാൻ പോകുന്നു അതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? There can be three types. First is biological weathering. This biological weathering can be of three types. Again, ഏതൊക്കെയാ? Any idea? Write down. First is floral weathering, second is faunal weathering, and third is floral weathering, faunal weathering and anthropogenic weathering. പേര് മാത്രം എഴുതി വെച്ചാൽ മതി, അതിൽ കൂടുതലില്ല, പേര് തന്നെ എല്ലാം ഉണ്ട്. വാട്ട് ഈസ് ഫ്ലോറൽ വെതറിംഗ്? പ്ലാന്റ്സ് കാരണം ഉണ്ടാവുന്ന വെതറിംഗ്. എങ്ങനെയാ പ്ലാന്റ്സ് കാരണം വെതറിംഗ് ഉണ്ടാവുക? പ്ലാന്റ്സിന്റെ റൂട്ട്, these roots penetrate into the soil. As a result, soil gets weathered. നമ്മൾ വീട് വെക്കുമ്പോൾ ഫൗണ്ടേഷൻ എടുത്തൊന്നും വലിയ മരങ്ങൾ കൊണ്ട് നടാറില്ല. റീസൺ ഈസ് റൂട്ട് വിൽ ക്രാക്ക് ദി ഫൗണ്ടേഷൻ. നാച്ചുറലി ദാറ്റ് ഈസ് യുവർ വെതറിംഗ്. സോ പ്ലാന്റ്സിന്റെ റൂട്ട്സ് ദേ ആർ കേപ്പബിൾ ഓഫ് വെതറിംഗ്. ദാറ്റ് ഈസ് യുവർ ഫ്ലോറൽ വെതറിംഗ്. ഇനി ഇലകൾ വീഴുന്നു മരത്തേന്ന്, റൈറ്റ്? ട്രീസ് ഷെഡ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാജുവലി ദേ ഡീകമ്പോസ്. ഡീകമ്പോസ് ആയിട്ട് പല സമയത്തും കെമിക്കലി റിയാക്ട് ചെയ്യും നമ്മുടെ റോക്സും കാര്യങ്ങളായിട്ട്. സോ ദാറ്റ് ക്യാൻ ഓൾട്ടർ ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി റോക്ക്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് യുവർ കെമിക്കൽ വെതറിംഗ്, ബയോളജിക്കൽ ഏജന്റ്. Clear? That is your floral weathering, the weathering associated with plants. Next, what is faunal weathering? Animals karanam. Any example? Rats, ants, your earthworms, right? മണ്ണിന്റെ അടിയിൽ താമസിക്കുന്ന പല സാധനങ്ങളും ഇവരെ പോയി കണ്ടിന്യൂസ്ലി തുറന്നുകൊണ്ടിരിക്കുകയാണ്. So naturally it gets weathered. The soil or rock gets weathered. Clear? Ini can I say the movement of herd of elephant in a forest? Forest la anakutta alle move cheya. Anakutta move cheyumba naturally avartha mannum rock okke crack avunnund. That is also weathering. Any of the herd movement, so that will lead to weathering. So that is your faunal weathering. Any weathering associated with animals, that is your faunal weathering. What is your anthropogenic weathering? The biggest weathering agent in the present day world is human beings. Oru JCB kittiya madi, evada venalo etra venalo engane venalo weather cheya. Is that clear? So നമ്മളൊരു റോഡ് ഉണ്ടാക്കുന്നു, വെതറിംഗ് ചെയ്യുന്നില്ലേ? വി ഫസ്റ്റ് ലെവൽ ദി സർഫസ്. വീടുണ്ടാക്കാൻ വേണ്ടി ഫൗണ്ടേഷൻ കെട്ടാൻ നേരം ആ സർഫസിനെ വെതറിംഗ് ചെയ്യുന്നില്ലേ? എവ്രിവേർ വി ആർ ഡൂയിങ് വട്ട് എവർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വി ആർ കണ്ടക്ടിങ്, വി ആർ ഡൂയിങ് ദിസ് പർട്ടിക്കുലർ തിങ്. ദാറ്റ് ഈസ് വെതറിംഗ്. ദാറ്റ് ഈസ് യുവർ ആന്ത്രോപോജനിക്. സോ ദിസ് ഈസ് ത്രീ ടൈപ്സ് ഓഫ് വെതറിംഗ്. ദാറ്റ് ഈസ് യുവർ ബയോളജിക്കൽ വെതറിംഗ്. സോ അതിൽ കൂടുതൽ ആവശ്യമില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇറ്റ്. കെമിക്കൽ വെതറിംഗും സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം, അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല. യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി പ്രോസസസ്. It includes oxidation, carbonation, solution and hydration. oxidation, carbonation, solution and hydration. എന്താണ് നാല് പ്രോസസ്? കെമിക്കൽ വെതറിംഗ് മീൻസ് എന്താണ്? കൻ ഐ സേ ഇറ്റ് ഈസ് കെമിക്കൽ ഡിസെന്റ്, കെമിക്കൽ ഡീകമ്പോസിഷൻ. ഫിസിക്കലി കാണുമ്പോൾ മാറ്റമൊന്നും കാണില്ല, ബട്ട് ചിലപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടി മാറി കാണും. വാട്ട് ഈസ് ഓക്സിഡേഷൻ? റോക്സിലുള്ള പല മിനറൽസും ദേ ഗെറ്റ് റിയാക്ടഡ് വിത്ത് ഓക്സിജൻ, ദേ വിൽ ഫോം ഓക്സൈഡ്. അയൺ ഓക്സൈഡ് ആകാം, പല ഓക്സൈഡ്സ് ആകാം. കെമിക്കൽ പ്രോപ്പർട്ടി ഈസ് ചേഞ്ചിങ്, ദാറ്റ് ഈസ് ദ ഓക്സിഡേഷൻ. വാട്ട് ഈസ് കാർബണേഷൻ? കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇറ്റ് ക്യാൻ ക്രിയേറ്റ്സ് ബൈകാർബണേറ്റ്, കാർബണേറ്റ്, and that also changes the property of the rock, that is the chemical weathering. Pala minerals under rock which are water soluble, our water soluble materials will get dissolved in water, clear, and that can again change the shape or the normal state of that particular rock. So that is also your chemical weathering. What is hydration? Hydration solution la cheriya oru vyathyasam ullu manthilakkan. Solution means water la ee materials dissolve avana, minerals dissolve avana. Hydration la dissolve avalla, the minerals they absorb water. There are certain minerals which absorb water and expand, and during dry season they will lose out this water and they will again contract. So that absorption and contraction, that changes the property of that particular rock. So that is your hydration. So we have four types of chemical weathering: oxidation, carbonation, solution and hydration. Just pair madhi adi koodlu venda, nothing more, clear. So this one is relatively slightly more important, that is your physical weathering. Physical weathering, so write down different processes here. First is block disintegration. First one is block disintegration. Second is granular disintegration. Granular disintegration. Third is spalling. Spalling, S-P-A-L-L-I-N-G, spalling. Next is exfoliation. Exfoliation. Exfoliation, E-X-F-O-L-I-A-T-I-O-N, exfoliation. And last one you can mention, shattering. 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 Side layer vecho, agents of physical weathering. Agents of physical weathering. Agents of physical weathering. First one, temperature. Temperature. Next, precipitation. Precipitation. Next, gravity. Biotic agent. Biotic agent. Frost action. Frost, F-R-O-S-T, frost action, etc. Can I say this is block disintegration? And then or a block I had to break eye. This is block disintegration. So please tell me why, how can this take place? Edla. Temperature, yes, yes, in a way. Temperature or agent I could see. What is a rock? Combination of minerals. So when I say it is a combination of minerals, there can be certain minerals which will expand as a result of heating, and there can be other minerals which cannot expand that much as of the previous mineral. That is, differential rate of expansion can be there. As a result, എന്ത് സംഭവിക്കാം? പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യും, പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യും, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇടയ്ക്ക് ക്രാക്സ് വീഴാം. യെസ്, സോ ഡിഫറൻഷ്യൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ക്യാൻ ലീഡ് ടു ബ്ലോക്ക് ഡിസിൻറ്റഗ്രേഷൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. Can I say plant roots can penetrate and crack this particular rocks? That can also cause this particular block disintegration. Can I say frost action can also make this particular thing? What is frost action? Frost action means freeze and thawing. What is freeze and thaw action? Freeze means vellam ice avunu, thaw means urugunnu. So ice avunu urugunu, right? So what there is a special property of water that when it freezes, it expands or shrinks. Expands, pakka? Okay. Angana thiricha opinion ullavaru fridge poi innanannu vechu nokkuva, nammal tray narichu vekkuvvo ice undavunna mellotte kerum korchude. That is water expand when it freezes. So naturally, can I say if it is a cold area and in this area suppose you have experienced the rainfall in the daytime, as a result these joints or whatever depressions you have in the rocks, that area can be filled up with water. During night when temperature falls, it freezes, so ice is formed in between that joints. So in the sambhavikum, ice will expand, so it will push along the boundaries. Ravale vindu ice urugum, it will again shrink. Again ratri ice avum, vindu expand avum. So continuous cycle of this expansion and contraction will lead to cracks in the rocks. So any of the agents can be active and they can lead to block disintegration. What is block disintegration? Rock is getting disintegrated into larger blocks. That's it. Clear? Not a bomb, just endavana mansilakirna mari. Agents are available, you can bring it here. Next is, what is granular disintegration? ചെറിയ ചെറിയ grains ആയിട്ട് disintegrate ആവുക. വലിയ വലിയ rocks ആയിട്ടല്ല, വലിയ വലിയ blocks ആയിട്ടല്ല, ചെറിയ ചെറിയ grains ആയിട്ട്. അതാര് ചെയ്യാം? Can I say first thing, precipitation? മഴത്തുള്ളികൾ വന്ന് വീഴും. What is മഴത്തുള്ളി? That is known as rain splash. You have something known as rain splash. ഈ മഴത്തുള്ളി വന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Suppose this is a surface. ഈ സർഫസിൽ you have sharp irregularities. Clear? ഇനി മഴത്തുള്ളി വന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കും? ഈ sharp ends ഒക്കെ that can get disintegrated. That can get disintegrated. So ഈ മഴത്തുള്ളി കാരണം ഈ hard sharp മൊന പോലെ നിൽക്കുന്ന സ്ഥലമൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അത് ഒടിഞ്ഞിട്ട് മുന്നോട്ട് മുന്നോട്ട് ചെറിയ ചെറിയ grains ആയിട്ട് അവിടെ ഒഴുകി തുടങ്ങും വെള്ളത്തിന്റെ കൂടെ. That is your again granular disintegration. ചെറിയ ചെറിയ grains ആയിട്ട് break ആയി. Or can I say there can be certain vegetation which has fibrous roots. ചെറിയ ചെറിയ നൂല് പോലുള്ള റൂട്ട്സ് കിടക്കുന്ന സ്ഥലം അവർ ചെറിയ ചെറിയ പീസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. Clear? Can I say animal herds moving? Can I say rats, burrowing animals? So all these are responsible for your granular disintegration. The thing is, material like a rock, they disintegrate into small pieces. That's it. Clear? Next, what is spalling? In a way നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട്, പഴയ കെട്ടിടമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ സൈഡിൽ ഭിത്തിയുടെ കുറച്ച് പോർഷൻ ആ മേളിൽ തേച്ച് വെച്ചേക്കുന്ന സാധനമൊക്കെ ഇളകി പോകാറുണ്ട്, അടന്നു പോകാറുണ്ട് സൈഡിൽ നിന്നൊക്കെ. ക്ലിയർ? അതേപോലെ റോക്ക് സർഫസിൽ എന്ത് സംഭവിക്കാം? സപ്പോസ് ദിസ് ഇസ് എ റോക്ക് സർഫസ്. ഈ റോക്ക് സർഫസിന്റെ മേളിലത്തെ കുറച്ച് പോർഷൻ വീക്കായി, എന്നിട്ട് ഈ പോർഷൻ അടന്നിങ്ങി പോകുന്നു. എങ്ങനെ വീക്കാകാം? മേ ബി ബിക്കോസ് ഓഫ് ടെമ്പറേച്ചർ, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് കാരണം, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കാരണം ഒരു പോർഷൻ അടന്നു മാറി. അങ്ങനെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് അടന്നു മാറുന്നതിനെയാണ് നമ്മൾ സ്പാലിംഗ് എന്ന് പറയുക. റൈറ്റ്? ഇറ്റ് ഈസ് സ്ലൈറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഫ്രം ദി സൈഡ്സ് ഓർ മാർജിൻസ് ഓഫ് ദി റോക്ക്, ഓഫ് ദി ബൗണ്ടറി ഓഫ് ദി റോക്ക്. ക്ലിയർ? ചെറിയ രീതിയിലൊക്കെ ഇളകി മാറുക. ദാറ്റ് ഈസ് യുവർ സ്പാലിംഗ്. ഭിത്തിയിൽ എന്താ സംഭവിക്കുക? ഭിത്തിയിൽ യു ഹാവ് യുവർ ബ്രിക്സ്, ബ്രിക്സിന്റെ മേളിൽ യു ഹാവ് ലെയർ ഓഫ് പ്ലാസ്റ്റർ. ആ പ്ലാസ്റ്ററും ബ്രിക്കും തമ്മിൽ ഹീറ്റ് ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ പ്ലാസ്റ്റർ പെട്ടെന്ന് എക്സ്പാൻഷൻ കോൺട്രാക്ട് ചെയ്യും, ബ്രിക്ക് അത്രയും പെട്ടെന്ന് ചെയ്യില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് വിൽ ദിസ് ഗ്രാജുവലി വീക്കൻ ദാറ്റ് ജോയിന്റ്. അത് കാരണം ആ ഒരു പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ വിൽ കം ഔട്ട്. അതേപോലെയാണ് സ്പാലിംഗ്, സൈഡിൽ നിന്നുള്ള ഡിസിൻറ്റഗ്രേഷൻ. ദാറ്റ് ഈസ് യുവർ സ്പാലിംഗ്. ക്ലിയർ? വാട്ട് ഈസ് എക്സ്ഫോളിയേഷൻ? യെസ്, വാട്ട് ഈസ് എക്സ്ഫോളിയേഷൻ? അടുത്ത പേര് എഴുതി വെച്ചു, ഇറ്റ് ബിക്കംസ് സിമ്പിൾ. The other name for exfoliation is, it is also known as onion peel disintegration. It is also known as onion peel disintegration. I hope it's clear now. എന്താണ് ഉള്ളി പൊളിക്കുന്ന പോലെ ലെയർ ഓവർ ലെയർ റോക്സ് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. So I can in a way say that it is a higher version of your spalling. സ്പാലിംഗ് ചെറിയ രീതിയിലൊക്കെ സൈഡ് അടന്നു പോവാ. ഇത് അങ്ങനെയല്ല, സൈഡിൽ നിന്ന് മൊത്തം അടന്നു പോയി, അത് കഴിഞ്ഞ് അടുത്ത ലെയർ അടന്നു പോയി, ഓരോ ലെയർ ആയിട്ട് അടന്നു പോവാ. സോ യു ക്യാൻ സീ ഡിഫറെന്റ് ലെയേഴ്സ് ഹിയർ. ദിസ് വൺ ഇവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ലെയേഴ്സ് കാണാം, ഓരോ ലെയർ ആയിട്ടാണ് ഇളകി പോയിരിക്കുന്നത്. സോ ദിസ് ഈസ് യുവർ എക്സ്ഫോളിയേഷൻ, ലെയർ ബൈ ലെയർ റിമൂവൽ ഓഫ് മെറ്റീരിയൽ. സോ ദാറ്റ് ഈസ് യുവർ എക്സ്ഫോളിയേഷൻ. ക്ലിയർ? നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാം. നിങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ എവിടെയെങ്കിലും പാറയൊക്കെ ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി കാണുന്ന സ്ഥലമാണ്. ഇവിടെ ഐ ഗസ് യു ഹാവ് മടവൂർ പാറ, അതിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദീസ് സം ഓഫ് ദി എക്സാമ്പിൾസ് ഇവിടെ കാണാൻ പറ്റും. ഇനി പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പാറയെ ശ്രദ്ധിച്ചാൽ മതി, യു വിൽ സീ ദീസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെതറിംഗ് ഇൻ ദിസ് പർട്ടിക്കുലർ റോക്സ്. ക്ലിയർ? ഇനി ഇഫ് വെതറിംഗ് ടേക്സ് പ്ലേസ്, ദിസ് എക്സ്ഫോളിയേഷൻ ടേക്സ് പ്ലേസ് ഇൻ എ വെരി ഹ്യൂജ് റോക്കി സർഫസ്, then the final result will be something like this. കാരണം layer over layer ഇറങ്ങി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ലാസ്റ്റ്ലി ഒരു സ്മൂത്ത് റൗണ്ടഡ് ഡോം കിട്ടും. ആ സ്മൂത്ത് റൗണ്ടഡ് ഡോമിനെയാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ ഡോം എന്ന് പറയുക. ഇവിടെ എന്താ സംഭവിച്ചത്? ലെയർ എല്ലാം അടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു ഫൈനലി ഒരു സ്മൂത്ത് റൗണ്ടഡ് റോക്ക് സർഫസ് കിട്ടി. ദാറ്റ് ഈസ് യുവർ എക്സ്ഫോളിയേഷൻ ഡോം. ജഡായു പാറയിൽ പോയാൽ മതി, അവിടുത്തെ റോക്സിൽ ശ്രദ്ധിച്ചാലും യു ക്യാൻ സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെതറിംഗ്. വെളി കയറി പോയി കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് നോക്കാനാണെങ്കിൽ യു ക്യാൻ സീ ഡിഫറെന്റ് ഡിഫറെന്റ് റോക്സിൽ വേരിയസ് ടൈപ്സ് ഓഫ് വെതറിംഗ്സ്. ക്ലിയർ? സോ ദീസ് ആർ ഓൾ വേരിയസ് ടൈപ്സ് ഓഫ് വെതറിംഗ്സ്. ഒന്നുണ്ട് what is shattering? Basic meaning എന്താ shattering ന്റെ? പൊട്ടിച്ചിതിരുവോ? Yes or no? So ഇവിടെ എന്തായിരിക്കാം? റോക്സ് പൊട്ടിത്തെറിക്കുമോ? Yes. അത് ജനറലി ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കാണ് ബെസ്റ്റാണ്. ദാറ്റ് ഈസ് ബൾബ് എടുക്കുക. വീട്ടിൽ പോകുമ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ പോകുമ്പോൾ ഒരു നോർമൽ പഴയ ബൾബില്ലേ നമ്മുടെ ഇൻകാൻഡസെന്റ്, അതെടുത്തോണ്ട് പോവാ, റൈറ്റ്? നമ്മുടെ ഫിലമെന്റ് ഒക്കെ ഉള്ള സാധനം അത് കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ എവിടെ ഒരു 2 മണിക്കൂർ കത്തിച്ച് വെച്ചേക്കുക. കുറച്ച് കഴിയുമ്പോൾ ഡോറിന്റെ പുറയിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. വാട്ട് യു എക്സ്പീരിയൻസ് ഈസ് ഷട്ടറിങ്. എന്താ സംഭവിക്കുക? ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് വരല്ലേ ഇവിടെ, റൈറ്റ്? സോ നാച്ചുറലി ഇത് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദി ഗ്ലാസ് ഈസ് ഹൈലി ഇൻ എക്സ്പാൻഡഡ് ഫോം. സഡൻലി വെൻ യു പോർ ഇൻ this cold water, it tries to shrink very fast. പെട്ടെന്ന് shrink ചെയ്യുമ്പോൾ അത് ക്രാക്ക് ആയി പോകും, കാരണം ബ്രിട്ടിൽ ആണ്. അതേപോലെ ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? റോക്സ് നല്ല സമ്മർ സമയത്ത് ചില സമയത്ത് റോക്സിന്റെ സർഫസ് നല്ല രീതിയിൽ തിളച്ചു കിടക്കും. ആ സമയത്ത് ഒരു ലൈറ്റ് ഷവർ വെള്ളം വരുവാണെങ്കിൽ, തണുത്ത വെള്ളം വന്ന് വീഴുവാണെങ്കിൽ ആ റോക്സിന്റെ സർഫസിൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ക്ലിയർ? നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്, സഡൻലി റോക്ക് ക്രാക്സ്. ദാറ്റ് ഈസ് യുവർ ഷട്ടറിംഗ്. സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെതറിംഗ്. So weathering is complete. Weathering നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഡയറക്ട്ലി സിലബസിൽ മെൻഷൻഡ് അല്ല, ബട്ട് ഇൻഡയറക്ട്ലി എവിടെയൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കി പോകും, അതിൽ കൂടുതൽ ആവശ്യമില്ല നമുക്ക്. ക്ലിയർ? വി വിൽ ഗിവ് മോർ ഫോക്കസ് ടു അവർ ഗ്രഡേഷൻ. അവിടെയാണ് സിലബസിൽ ഡയറക്ട്ലി മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അതിന് എല്ലാത്തിന്റെയും പ്രീ റിക്വസൈറ്റ് ആയിട്ട് വെതറിംഗ് വരും. സോ അതുകൊണ്ട് നാച്ചുറലി വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. സോ ദിസ് ഈസ് യുവർ വെതറിംഗ്. സോ എന്തൊക്കെയാണ് വെതറിംഗ് പറഞ്ഞത്? വാട്ട് ഈസ് വെതറിംഗ്? ഡിസിൻറ്റിഗ്രേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് റോക്ക്. ഇറ്റ് ഈസ് ആൻ ഇൻ സിറ്റു പ്രോസസ് അല്ലെങ്കിൽ ഓൺ സൈറ്റ് process. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? There are what are the significances of weathering? It has huge amount of multidimensional significances. പിന്നെന്താണ് പറഞ്ഞത്? There are different types of weathering. You have physical, chemical and biological. Physical agents ഓർത്തിരിക്കുക, there are number of agents. Temperature can be agent, precipitation can be agent, gravity can be agent, any of the agents can be there. Frost action can be agent. So that is your types of weathering and entire weathering is done. Huge amount of material is moving. Simple. Mass moving. So it is mass movement. What is the basic force responsible behind this? Gravity. നമ്മൾ പറഞ്ഞു mass movement ൽ gravity ആണ് most important force which is responsible for the movement. Clear? Can I say weathering helps mass movement? But can I say without weathering mass movement can take place? Can I say that without weathering also mass movement can take place? Or weathering is a prerequisite for mass movement? Or no? If I say weathering is a prerequisite for mass movement, is it right or wrong? It's wrong. Weathering undengil mass movement becomes easier. That does not mean that without weathering mass movement will not take place. ക്ലിയർ? കേരളത്തിൽ ഇഷ്ടം പോലെ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായി. നാച്ചുറലി മഴ ഇസ് ദി വൺ ഓഫ് ദി ഫാക്ടർ. എപ്പോഴും ആന്ത്രോപോജനിക് റീസൺ മാത്രമല്ല. യെസ്, വി പ്ലേഡ് എ റോൾ ഇൻ എക്സാജറേറ്റിംഗ് ദാറ്റ് കണ്ടീഷൻ. വി മെയ്ഡ് ഇറ്റ് സ്ട്രോങ്ങർ. നമ്മൾ വെതറിംഗ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഒന്നുകൂടെ എളുപ്പമായി. നമ്മൾ ഇപ്പോൾ വെതറിംഗ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു 10 സ്ഥലത്ത് ഉരുൾ പൊട്ടിയെന്ന് വെച്ചോ. നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നാലും 2 സ്ഥലത്ത് പൊട്ടിയേനെ. ക്ലിയർ? സോ നോട്ട് നെസസറിലി വെതറിംഗ് ഇസ് നോട്ട് എ പ്രീറെക്വിസിറ്റ്, ബട്ട് ഇറ്റ് ഹെൽപ്സ്. If weathering is done, the process becomes faster. Clear? Okay. നമുക്ക് ഇവിടെ ഡയറക്ട്ലി ഒരുപാട് കത്തി വെക്കണ്ട, we will directly move into some of the points which can be important, right? We will just move into the classification part of this particular thing. So classification പറയാനാണെങ്കിൽ ഏത് ടൈപ്പ് ആണ് ഇത്? ഫാസ്റ്റ് ആണോ സ്ലോ ആണോ മാസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ? ഫാസ്റ്റ് സ്ലോ ഉണ്ടോ മാസ് മൂവ്മെന്റിൽ? അതോ എല്ലാം ഫാസ്റ്റ് ആണോ? ഗ്രാവിറ്റി കാരണം എപ്പോഴും ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കും, സ്ലോ മൂവ്മെന്റ് വരാവോ? സ്ലോ മൂവ്മെന്റ് വരാം. ക്ലിയർ? ലെറ്റ്സ് സീ. സോ മാസ് മൂവ്മെന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ ത്രീ സബ്ഹെഡിംഗ്സ്, ത്രീ ടൈപ്സ് ആണ് ഞാൻ പറയുക. ഫസ്റ്റ് ഈസ് റാപ്പിഡ് മൂവ്മെന്റ്. ഇതിനകത്തൊരു രണ്ടെണ്ണം എഴുതണം, ലീവ് സ്പേസ്. സെക്കൻഡ് ഈസ് സ്ലോ മൂവ്മെന്റ്. You have to include ഇവിടെ ഒരു മൂന്ന് പ്രോസസ് എഴുതണം. സോറി ഹിയർ യു ഹാവ് ടു ഇൻക്ലൂഡ് ത്രീ പ്രോസസ്. റാപ്പിഡില് യു ഹാവ് ടു ഇൻക്ലൂഡ് ത്രീ പ്രോസസ്, സ്ലോ മൂവ്മെന്റില് യു ഹാവ് ടു ഇൻക്ലൂഡ് ടു പ്രോസസ്, ആൻഡ് ലാസ്റ്റ്ലി യു ഹാവ് തേർഡ് പ്രോസസ് ദാറ്റ് ഈസ് നോൺ ആസ് ലാൻഡ് സ്ലൈഡ്. സോ നമുക്ക് മൂന്ന് ടൈപ്പിലാണ് മാസ് മൂവ്മെന്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. Again, this can be important for your examination. നമുക്ക് റീസെന്റ്ലി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവന്റ്സ് ആണ് ഇതെല്ലാം. Yeah, so please remember here, this is slow, no doubt about it. This is fast, no doubt about it. What is this one? Is it fast or slow? This is also fast, but when I compare it with respect to this one, it is relatively slow. Fastest one is this, then this, then this. This is very slow. Clear? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ് റാപ്പിഡ്. Now ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബേസിക് കമ്പോണന്റ് വരാറുണ്ട് മാസ് മൂവ്മെന്റിൽ. വൺ ഈസ് നോൺ ആസ് ടു കമ്പോണന്റ്. സൈഡിൽ എഴുതി വെച്ചോ, ടു കമ്പോണന്റ്സ് ഓഫ് മാസ് മൂവ്മെന്റ്. വൺ ഈസ് ഫ്ലോ, സെക്കൻഡ് ഈസ് സ്ലൈഡ്. What is the difference between a flow and a slide? Flow and the oligi pona. Can I say water is a very important agent there, right? Vellavayittu mix cheyidattu pala materials, it flows down the slope. That is your flow component. Will it be faster or slower? It will be very fast, oligi varivana. So that component is active here. Ivide namakku flow component aayirikkum dominant aayittu nikkuva. Because it is water saturated material, so it flows down. It is faster. What is slide? Onnu slip avuva, right? Onnu nerangi maaruva, adineyana slide nu parayuva. Avade water venam oru nirbandham illa. Without rainfall also you can experience landslides. But urulpottalakke varunathu allengil avade earth movement, mass movement, this one rapid movement undavana flow component adil eppozhum vellam venam, water saturation venam. This will be associated with the continuous rainfall event. Here, no need. We cannot say that always with rainfall. Yes, that can happen with rainfall also. Here, so what is the difference? You have two types. One can be flow component. Flow component lo water plays a very important role. You have water saturation. Second is your slide component. That is your cheriya slipping mathram avada undava, flow undavanam nirbandham illa. Is it clear? So let's write the important processes here. Rapidly edidikku moonu saanam. First is mud flow. Second is earth flow. Third is debris avalanche. Mud flow, earth flow and debris avalanche. നമുക്ക് കേരളത്തിൽ ആക്ച്വലി പല സ്ഥലങ്ങളിൽ ഇതാണ് ഫേസ് ചെയ്യുന്നത്, മഡ് ഫ്ലോ, ഡെബ്രീസ് ഫ്ലോ ആൻഡ് എർത്ത് ഫ്ലോ ആൻഡ് ഡെബ്രീസ് അവലാഞ്ച്. നൗ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് തിങ്. പേര് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ടെക്നിക്കൽ നെയിംസ് ആണ്. ക്ലിയർ? ടെക്നിക്കൽ നെയിമിൽ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇഫ് യു ഗോ ടുവേർഡ്സ് ദിസ് സൈഡ്, സൈസ് ഗോസ് ഓൺ ഇൻക്രീസിംഗ്, സൈസ് ഓഫ് മെറ്റീരിയൽ. ഇവിടെ എന്താണ് മഡ് ഫ്ലോയിൽ നടക്കുക? സോയിലുള്ള ഫൈനസ് മെറ്റീരിയൽസ് ലൈക്ക് ക്ലേ, ഇതൊക്കെ വെള്ളത്തിൽ കലങ്ങിയിട്ട് ഒഴുകി വരുന്നു. ഇവിടെ എന്താ നടക്കുക? എർത്ത് ഫ്ലോയിൽ കുറച്ചുകൂടെ വലിയ മെറ്റീരിയൽസ് ലൈക്ക് ഗ്രാവൽസ്, സാൻഡ്, ഇതെല്ലാം വെള്ളത്തിൽ കലങ്ങിയിട്ട് ഒഴുകി വരുന്നു. ഡെബ്രീസ് മീനിങ് എന്താ? ഡെബ്രീസ് കഷ്ണങ്ങൾ, പീസസ്, That is your rocks, pebbles, ഇതെല്ലാം വെള്ളത്തിൽ മിക്സ് ആയിട്ട് ഒഴുകി വരിക. ദാറ്റ് ഈസ് ഓൺലി ദി ഡിഫറൻസ്. വാട്ട് ഈസ് ദി ഡിഫറൻസ്? മൂന്നും ഫ്ലോ കമ്പോണന്റ് ആണ്, മൂന്നും വാട്ടർ സാച്ചുറേറ്റഡ് റിലേറ്റഡ് ആണ്. ദി ഓൺലി ഡിഫറൻസ് ഈസ് ദി മെറ്റീരിയൽ ദേ ബ്രിങ് ഈസ് ഓഫ് ഡിഫറൻസ് സൈസ്. Mud flow it will be the finest material they carry. I will just show you. Check this figure. Mud flow nokkananengil it is the finest material getting dissolved in water and flows down. Earth flow korchuda velli materials they get dissolved, saturated and flows down. Debris kallum paarayum mannum ellam kuda chernu ozhugi varuva. So based on the structure of an area you can get different types of movement. Idellam water saturated related aanu, so we call it rapid movement. They are all flow components. Clear? So namakku basically oru salangal undavum. Ipo ee saanangalokkana nammal ipo Kerala flood il pala salangalum kandathu. So indirectly we call them landslide ennum parayarundu chalappa samayathu, but technically no, it is your this particular flow movements on basically. Is that clear? So aa moonu type orthirikku adi koodlu importance illa. Next, what is slow movement? The water gradually move down the slope under the effect of gravity, right? Two processes there. One is soil creep. Soil creep. Second is solifluxion. One is soil creep, second is solifluxion. What is that soil creep? Any idea? KCV का रह रही होंडो, KCV, इल्ला, अभी वाला पहला, right, so एवढे लोग tourist location लगे बोर्ड ऑन एंगल, this mountainous structural area एवढे लोग बोर्ड ऑन एंगल, suppose this is a mountain here, clear, अने मेरे लिए post के निगल गांडे ऑन एंगल, चला सालंगल लो post नमक निकलना ऐट गाना इंगेर नेरे, चला सालंगल लो post इंगेर निकलना ऐट गाना ചില സ്ഥലങ്ങളിൽ പോസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. നമ്മൾ ഇലക്ട്രിസിറ്റി പോസ്റ്റിന്റെ കാര്യം തന്നെ പറയുക, കെ സി ബിയുടെ പോസ്റ്റാണ്. ചില സ്ഥലത്ത് നേരെ നിൽക്കുമായിരിക്കും, ചില സ്ഥലത്ത് കുറച്ച് ചരിഞ്ഞ് നിൽക്കുമായിരിക്കും, ചില സ്ഥലത്ത് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടലാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുക? കെ സി ബിക്കാർ ഇങ്ങനെ ഡിഫറെന്റ് ഷേപ്പിലാണ് കുഴിച്ചിടുന്നത്. കെ സി ബി അവർ കുഴിച്ചിടുമ്പോൾ എപ്പോഴും ഇങ്ങനെ നേരെ തന്നെ കുഴിച്ചിടുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആവുന്നതാണ്. എന്താ സംഭവിക്കുക? ഒരുപാട് ഗ്രാജുവലി അണ്ടർ ദി എഫക്ട് ഓഫ് ഗ്രാവിറ്റി ദി സോയിൽ അബവ് is gradually sliding down. We cannot see it. അത് ഒരുപാട് പെരുക്കാണ് മൂവ് ചെയ്ത് വരുന്നത്. അതിന്റെ ഫീൽ നമുക്ക് എങ്ങനെ കിട്ടുക? കുറെ കഴിയുമ്പോൾ മരങ്ങളും ഇവിടെ നിൽക്കുന്ന പോസ്റ്റ് അതൊക്കെ ചരിഞ്ഞു വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ് അവിടെ മണ്ണ് ചെറിയ രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി സ്ലോ മൂവ്മെന്റ്. സച്ച് മൂവ്മെന്റ് ഈസ് റെഫേർഡ് ആസ് സോയിൽ ക്രീപ്പ്. ഇനി ചരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ വന്നിട്ട് ഇളക്കി വീണ്ടും നേരെ ആക്കിയിട്ട് പോകും. സോ നാച്ചുറലി ദാറ്റ് ഈസ് യുവർ സോയിൽ ക്രീപ്പ്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് എ വെരി ജെന്റിൽ കണ്ടിന്യൂസ് ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് സോയിൽ. സോ എന്തൊക്കെയാണ് ജെന്റിൽ continuous down slope movement? Itra vartham, it is a very gentle movement, it is a down slope movement and it is a continuous movement. That is your soil creep. Clear? So nalla strong aayittu soil creep okke experience cheyna salangallu. So this is your soil creep, right? You can see ekadesham mannu cherudayittu ozhugi varunnundu. So it's very slow. Clear? നല്ല സ്ട്രോങ് സോയിൽ ക്രീപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലത്ത് യു ക്യാൻ സി ദീസ് റിങ്കിൾസ് ഇൻ ദി സോയിൽ. എല്ലാ സ്ഥലത്തും കാണാൻ പറ്റത്തില്ല ഇത്ര സ്ട്രോങ് ആയിട്ട്. ചില സ്ഥലങ്ങളിൽ യു ക്യാൻ സി ദീസ് റിങ്കിൾസ് ഇൻ ദി സോയിൽ ആസ് എ റിസൾട്ട് ഓഫ് സോയിൽ ക്രീപ്പ്. ക്ലിയർ? ലാസ്റ്റ് ടേം പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ ഓൾസോ, സോലിഫ്ലക്ഷൻ. പ്ലീസ് റിമെമ്പർ ദിസ് ഈസ് സിമിലർ ടു സോയിൽ ക്രീപ്പ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് വാട്ടറിന്റെ ക്വാണ്ടിറ്റിയിൽ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ദാറ്റ് ഈസ് ഇപ്പൊ സപ്പോസ് ഈ ഏരിയയില് വാട്ടർ കുറച്ച് കൂടുതലാണ്, ഈ ഏരിയയില് വാട്ടർ കുറച്ച് കുറവാണ്. എന്ത് സംഭവിക്കും? ഈ സാധനം പെട്ടെന്ന് ഒഴുകി താഴോട്ട് പോകും, ഈ സാധനം പെരുക്കേ പോവുള്ളൂ. ദാറ്റ് ഈസ് ആ ഫ്ലോ കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല. നിങ്ങൾ നേരത്തെ എഴുതിയത് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയിരിക്കും, ഗ്രാജുവൽ കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. ഇത് ഗ്രാജുവൽ കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയിരിക്കത്തില്ല. സം ഓഫ് ദി ഏരിയാസ് ഹാസ് മോർ വാട്ടർ, സോ ദാറ്റ് വാട്ടർ സാച്ചുറേറ്റഡ് ഏരിയ വിൽ മൂവ് റിലേറ്റീവ്ലി ഫാസ്റ്റർ. സോ യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് കണ്ടിന്യൂസ് ഷേപ്പ്. ഏകദേശം ഇങ്ങനെ വരും. സി സപ്പോസ് ഈ ഏരിയയിൽ വെള്ളം കൂടുതലായിരുന്നു, അത് കുറച്ച് താഴോട്ട് പോകുന്നു. ഇവിടെ വെള്ളം കുറവായിരുന്നു, അത് അത്രയും വന്നില്ല. സോ യു വിൽ ഗെറ്റ് ദാറ്റ് ഇറെഗുലർ ഫ്ലോ. ഇറ്റ് ഈസ് ഓൾസോ ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് യുവർ സോയിൽ, ബട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ദാറ്റ് വാട്ടർ കമ്പോണന്റ്, വാട്ടർ സാച്ചുറേഷൻ. സോ ഏരിയ വിച്ച് ഹാസ് മോർ വാട്ടർ ഇറ്റ് ഫ്ലോസ് ഫാസ്റ്റർ ആൻഡ് ദി ഏരിയാസ് വിച്ച് ഹാസ് ലെസ് വാട്ടർ ഇറ്റ് വിൽ മൂവ് സ്ലോവർ. സോ യു വിൽ ഗെറ്റ് ഡിഫറൻഷ്യൽ ദാറ്റ് ഷേപ്സ്, ദാറ്റ് റിങ്കിൾസ്. സോ ദാറ്റ് ഈസ് യുവർ സോലിഫ്ലക്ഷൻ. സോ ഈ ടെക്നിക്കൽ നെയിംസ് മാത്രം ഓർത്തിരിക്കുക, അതിൽ കൂടുതൽ അവിടെ avashya. Clear? So these are various types of your mass movement. And lastly, we have next thing, that is landslide. And then landslide. Slide I puana, that is tenni varuana, something like this. This is a flow ano. If you don't know sanam, you wouldn't idinje out and get three bono. That is the slip by mari. Clear? In other ways, can I say this one? You would the landmass like a slip is arranged. That is your landslide. A slide and flow component on the difference manchilai kothre. Flow component le water vana varino, you would a water narbando illa. That is the only difference. If you see slump, slump is a type of landslide. Slump condition, it is your landslide type slump. So landslide or slump, it is almost similar event. Clear? And soil piping paranjirunno class le edengilum match le paranjirunno edu match la parane edu match evening ah okay so baaki match le paranjilla ketirunno ellaru so soil piping kedirundo illa so recently namak Kerala flood urulpottalokku undaya samayathu news nathu undarunnu the main reason for this landslides allengi this earth flow and everything, the reason is your maybe your soil piping. Paper not the columns under the soil piping. So what is this soil piping? Kerala flood associated and you have to know it. And then underground water flows. Yes, in a way. Underground water flows in a way. Where and there? Suppose this is a mountain. Namak Western Gardner side Lana Niko, so Namak side La Palasalangal mountain on the mountains all Salangalanur Potter and Dawa. In the middle, mountain the middle, you have generally a very thin layer of soil. On a Kerala mountainous area where we have this laterite soil. Clear? Soilum, this thin layer of soil, it is attached to these rocks of the mountain. That is Ivade Namakuri joint undo. Mannum Kallum Tamil joint undu. Joint vende. Joint illegil and the Samakim. Man easily in Alagaporu. So naturally there is a joint. A joint allegil are means adhesive agent are Arikim. Arana utitude. Mannil on down the etum finest particles, that is known as your clay. Clay is responsible for this particular joint. That is not a part that in the etum adil. You have the finest particle of soil that is referred as clay. This clay component is adhesive active. So this clay component is soil parade etum adil kodalana. So naturally a clay karno ana mannum parayum kuda joint ayi nikkuva. Is that clear? Okay. Okay. So mannum parayum kuda joint ayi nikkuva. The reason is adhesive property by clay. When we have continuous rainfall over this particular area, water will seep into the continuous seepage. Like you have deforestation of this area. So continuous rainfall naturally water will seep. So if water adilote seep cheyid evadamare povan pattum paarkku agathu keran pattuvo maximum it can reach up to here, that is nammade clay kadakkunna oru salam. Clear? And if it continues for very long time, can I say this area will become water saturated? Vella ivada vanna oru vaadu ketti kadakkum. Now the clay in this area will get dissolved in the water and they will start flowing down slope. Pipe clay mix okay. So clay can I say the binding materials are removed? This rock is a grip on the disturbance, it can easily fall down. So, soil piping is adhesive property weak, clay content is that is your soil piping effect. ഫൈവ് ഏജൻസ് ഇൻഡിവിജ്വലി റിവർ ഉണ്ടാക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതാണ്? ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഏതാണ്? വിൻഡ് ഉണ്ടാക്കുന്ന ഇറോഷണൽ ഏജൻസ് ഏതാണ്? ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതാണ്? ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഏതാണ്? ക്യാൻ യു ഗിവ് മീ സം എക്സാമ്പിൾസ്? വാട്ടറിന്റെ ഇറോഷണൽ ലാൻഡ് ഫോംസ്, റിവറിന്റെ കേരള വാലി, മൗണ്ടൻ വാലീസ്. You have heard about V-shaped valleys. That is an erosional feature. Where? Kerala. Delta erosional ano depositional ano? Delta depositional landforms ano. Where? Oxbow Lake un depositional feature ano. Where? Waterfalls. Waterfall erosional landform ano. You might have heard about potholes kettundo. Potholes. So study that erosional features on. So there are number of erosional landforms and depositional landforms with respect to water. അതേപോലെ 5 ഏജൻസിനും ഓരോന്നിനും അതിൻ്റെതായ depositional landforms ഉണ്ട്, erosional landforms ഉണ്ട്. Clear? So to study this particular topic, actually പഠിച്ചു പോകാനാണെങ്കിൽ it will take around 2 classes for this particular thing itself. Clear? But we are going to cover it in today's class itself. So എന്ത് ചെയ്യണം? നമ്മുടെ എക്സാം പെർസ്പെക്ടീവില് നമ്മളിപ്പോ മെയിൻസ് പെർസ്പെക്ടീവിൽ അല്ല പഠിക്കുക. സോ വിൽ ഡു സം ഷോർട്ട് കട്ട്സ്. ക്ലിയർ? സോ മെയിൻസ് പെർസ്പെക്ടീവിൽ പഠിക്കാനാണെങ്കിൽ ഈ പോർഷൻ ഒരുപാട് സമയം എടുത്ത് പഠിക്കണം. ബട്ട് ഇവിടെ നമുക്ക് അത്രയും വേണ്ട. നമുക്ക് സിംപ്ലി കുറച്ച് പേരുകൾ ഓർത്തിരിക്കാൻ ശ്രമിക്കണം. ആ പേരുകൾ നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? വിൽ ജസ്റ്റ് റൈറ്റ് എ ലിസ്റ്റ് ആവും. അത് റിവറിന്റെ ലിസ്റ്റ് ആയിരിക്കും. അതേപോലെ 5 ഏജൻസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പല പല പുതിയ പേരുകൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകൾ വരും. ആ പേരുകൾ നമുക്ക് മാച്ച് ദി ഫോളോയിങ് ഒക്കെ ചെയ്യാൻ പഠിക്കണം. സോ നാച്ചുറലി that's how we are going to use this particular thing. So namakku nokka, we'll try to use some shortcuts. Clear? First I will give you a chart. A chart kitti kayna that will be easy for your revision for the examination. Clear? adu kayinittu we'll use slides. Pala saanangal kandu padikkumbom korchoru pettannu orma nikkum. So that will be beneficial in that particular way. Clear? So let's start with ivda nammal endana nokkunne. We are going to see individual gradational agents. So first the most important one and the biggest one, I'm starting it with river. Clear? I'm starting it with river. So river kaarna undavuna landforms, do you know what is it called? Peru endanu river kaarna undavuna landforms ne parayna peru? Yes, it is known as your fluvial landforms. It is known as your fluvial landforms. So fluvial landforms are those landforms which are formed by rivers. River undaakuna landforms. Now oru chart undaakuva, page thiraraya, that is last portion la keedna oru pudhiya page eduthu eluva, right? It will take some area. Chart la first thing you can write, first column, erosional landform. Second column, depositional landform. And third column, the process involved. 3 columns, you have erosional landforms, depositional landforms, and the process involved. So first we are going to write the list. Okay, everything will, okay, erosional landforms list ediko nan oru peru parayana. You have to write the list here. Erosional landforms ediko. First one, rills, R-I-double-L, rill, R-I-double-L-S, rills. Second, gullies, G-U-L-L-I-E-S, like G-U-L-L-Y, gullies. Next, river valleys, river valleys. Bracket edwa, V-shaped valleys. V-shaped valleys. Next, gorges, gorges, gorge, G-O-R-G-E, gorge, G-O-R-G-E, gorge. Next, canyon, C-A-N-Y-O-N, canyon. Next, waterfalls. Waterfalls. Plunge pool, plunge pool, P-L-U-N-G-E, PLUNGE, plunge pool, plunge pool. Next, rapids, RAPID, rapids, RAPID. Next, cataract, CATARACT, cataract. Next, potholes, 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 potholes. Next, river terraces, river terraces. Next, peneplain. Peneplain. And last, monadnocks. 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 Clear? Next column, that is your depositional landforms, the column here. First one, alluvial fans and cones. Alluvial fan, this one, right? Fan. Second is cone. Alluvial fans and cones. What's the word on? Alluvial fans and cones. Same line. Clear? Next, deltas. Delta, delta. Next, flood plains, flood plains, flood plains. Next, levees, LEVES, LEVES, levees. Next, meanders and oxbow lakes, meander, MEANDER, meander. Meanders, MEANDER, meanders and oxbow lake. Oxbow, oxbow lake, meanders and oxbow lake. Last one, braided channel. Braided channel. Braided channel. Last column, process. Abrasion, abrasion, abrasion. Attrition, 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 attrition. Adile thanne oru cheriya heading ittu ee kolathil thanne transportation methods. Transportation methods. What is the heading? Transportation methods. Last column. After 4 points add here. First is traction. 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 Second, saltation. Saltation. SALTATION, saltation. Next, suspension. Suspension. Okay, done. Close your chart. So, this chart is around the purpose and dana. Next, all monthly this chart should suffice. Chart kandu kazhinja endana manasila avanam endana manasila kazhinja you can answer it in the exam. Clear? Questions engana varan povunu generally ee oru section il. Etra peri kittiyinathu kore pudhiya perukal kittiyille idupole windil kore perukal kaanum glacieril kore perukal kaanum underground wateril kaanum so ellathilum oro perukal undu so ee perukal selappo namakku match the following type of questions varam suppose you have seen potholes. Pothole is associated with which of the following agents? Glacier, wind, river, angana options idaram sela samayathu question il than avare rendu moonanna match cheyidittu varam match cheyidittu they can ask which of the following are correctly matched or incorrectly matched? Clear? Allengil, which of the following are erosional landforms? 1, 2, 3, 4 korre options tharam. You have to select out of that. Clear? That is ningal ivide cheyenda endana ee list nathu peru kandu kanja ningal manasilaakkandathu. First thing is it is associated with which exogenic agent? Ede agent landform are. Second thing, is it a erosional landform or it is a depositional landform? Itrayum karyam clear aayi kanja baaki it will be simple. Clear? We will try to make it simple. Okay. Chart close ചെയ്തിട്ട് താഴെ രണ്ട് വേർഡും കൂടി ആഡ് ചെയ്യാം. Chart close ചെയ്തോ. താഴെ icon right. First one is rain splash. Rain splash. Second is sheet erosion. Sheet erosion. So what is rain splash? Korchu munne parnjana mala thulligal vannu veedunu, and that is capable of eroding the material, weathering the material. Clear? So eppozhum mala allengil river inde starting endana malayana. So the action starts as rain splash. Idana first action. Etto adyam mala thulligal kaaranamana landmass break avva. That is the first step. That is rain splash. Adu kazhinja you have sheet erosion. What is sheet erosion? മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം ഒഴുകും. വെള്ളം ഒഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടോപ്പ് സോയിലിന്റെ ടോപ്പ് ലെയറിനെ എടുത്തുകൊണ്ട് പോകും, ഒരു ലെയർ. വീണ്ടും വെള്ളം ഒഴുകുവാണെങ്കിൽ അടുത്ത ലെയറിനെ എടുത്തുകൊണ്ട് പോകും, വീണ്ടും ഒഴുകുവാണെങ്കിൽ അടുത്ത ലെയർ. ദാറ്റ് ഈസ് ഇറ്റ് റിമൂവ്സ് മെറ്റീരിയൽസ് ലെയർ ബൈ ലെയർ. അതിനെയാണ് നമ്മൾ ഷീറ്റ് ഇറോഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് ലെയർ ബൈ ലെയർ റിമൂവൽ ഓഫ് മെറ്റീരിയൽസ്. ഷീറ്റ് ഷീറ്റ് ആയിട്ട് ലെയർ ലെയർ ആയിട്ട് റിമൂവ് ചെയ്യും. ക്ലിയർ? ഓക്കെ, ഇതിവിടെ ഇരുന്നോട്ടെ. Now, this sheet erosion nu parayumba, when I say it is removing the materials layer by layer, clear? Uniform aitano remove cheyyna ee vella ozhugumbam alla, karanam mala veedu kazhiyumbam ningal soil il nokkittundengil you can find certain channels. Vella ozhugi povuna cheriya cheriya vazhigal kaanan pattum. Endonda? Karanam aa vazhigal endana actually avarthe materials koodal eduttondu poi adonda adu kuzhiyayi. So naturally you have differential rate of erosion. ചില സ്ഥലങ്ങളിൽ ലെയർ ആയിട്ട് പോകും, ചില സ്ഥലങ്ങളിൽ ചില ഏരിയയിൽ കൂടുതൽ മെറ്റീരിയൽസ് പോകും. സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ടു എ ഡിപ്രഷൻ ആണല്ലോ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇനി ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുക. റിൽസ്. റിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു മഴ പെയ്തു, മഴ പെയ്തു കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകും. വെള്ളം ഒഴുകുമ്പം എന്താ സംഭവിക്കുക? ചെറിയ ചെറിയ ചാനൽസ് കട്ട് ചെയ്യും. ആ ചെറിയ ചെറിയ ചാനൽസിനാണ് നമ്മൾ ഇനിഷ്യലി ഫോം ചെയ്യുന്ന ചെറിയ ചെറിയ ചാനൽസിനാണ് നമ്മൾ റിൽസ് എന്ന് പറയുക. ഈ ചെറിയ ചെറിയ ചാനൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. These small channels are rills. ഇനി എന്താ സംഭവിക്കുക? ഈ ചെറിയ ചെറിയ ചാനൽസ് വന്നിട്ട് മെർജ് ചെയ്തിട്ട് they will enlarge, and these bigger channels they are known as, these are small veins, they are your gullies, and ഇടയ്ക്ക് നടക്കുന്ന depressions, those are your ഇതൊക്കെ rills, and these depressions are your gullies. Now is it good or bad? If you are experiencing gully and rill erosion in an area, is it good or bad? Bad? Yes. Anything else? Is it good or bad if we experience gully and extensive gully and rill erosion in an area? It is experienced in which type of area? The area where you have more vegetation or less vegetation? Yes. Less vegetation. കൂടുതൽ vegetation ഉള്ള സ്ഥലത്ത് എന്താണ്? Plant roots will hold the soil. ഇത്രയും പെട്ടെന്ന് നടക്കില്ല. So vegetation കുറവുള്ള സ്ഥലത്തായിരിക്കും നമുക്ക് ഗള്ളി erosion ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക. Now tell me, is it good or bad? It will be very bad. The reason is, എന്താ ഇവിടെ സംഭവിക്കുക? ഗള്ളി ആൻഡ് റിൽ ഇറോഷനിൽ ഏത് പാർട്ട് ഓഫ് ദി സോയിൽ ആണ് റിമൂവ് ആവുന്നത്? ടോപ്പ് സോയിൽ. ദി ടോപ്പ് സോയിൽ ഈസ് ഗ്രാജുവലി റിമൂവ്ഡ്. ഒരു സോയിലിനകത്ത് ഏറ്റവും ഫെർട്ടിലിറ്റി ഉള്ള ഏരിയ ഏതാണ്? ടോപ്പ് സോയിൽ ആണ് ഏറ്റവും ഫെർട്ടൈൽ ഏരിയ. ആ ഫെർട്ടൈൽ ഏരിയയുടെ ടോപ്പ് സോയിൽ റിമൂവ് ആവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒന്നാമത് വെജിറ്റേഷൻ ഇല്ലായിരുന്നു. ഇനി ഉള്ള ഫെർട്ടിലിറ്റിയും കൂടെ ലോസ് ആവുകയാണെങ്കിൽ പിന്നീട് അവിടെ വെജിറ്റേഷൻ ഗ്രോ ചെയ്യാതാവും. ഇവൻച്വലി ദാറ്റ് ഏരിയ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ ഡെസേർട്ട്. Clear? So excessive gully and rill erosion in an area can transform an area into a desert. It is definitely not good. It is a dangerous situation. Clear? And in India we have a classic example of this gully and rill erosion. Yes, Parno, have you heard about Chambal? ചമ്പൽ കേട്ടിട്ടുണ്ടോ? ചമ്പൽ റിവർ, മാൽവ പ്ലാറ്റ്യൂ. ഓക്കെ, മാൽവ പ്ലാറ്റ്യൂ കേട്ടിട്ടില്ല, കുഴപ്പമില്ല. ചമ്പൽ റിവർ കേട്ടിട്ടുണ്ടോ? ചമ്പൽ. Why is it famous for Chambal? Phoolan Devi കേട്ടിട്ടില്ലേ? Phoolan Devi is famous ചമ്പലിനാണ്. Clear? Why? What is the reason? എന്തുകൊണ്ടാണ് അവിടെ Phoolan Devi ഉണ്ടായത്? Why is she famous in that area? Sholay movie കണ്ടിട്ടുണ്ടോ? Sholay ഇല്ല? Gabbar Singh അറിയില്ല? Okay, leave it. See, this is your badland. Excessive gully and rill erosion result ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചർ ആണ് badland. Clear? നമ്മുടെ Chambal area is similar. It is known as Chambal ravines അല്ലെങ്കിൽ Chambal badlands ആണ് അറിയപ്പെടുക. Chambal area in our country, it is referred as Chambal ravines or Chambal badlands. So the speciality endana, this area experiences excessive gully and rill erosion. അത് കാരണം അവിടുത്തെ സോയിലിലെ ഫെർട്ടിലിറ്റി ഒരുപാട് കുറഞ്ഞു. ഇനി സോയിൽ ഫെർട്ടിലിറ്റി കുറഞ്ഞപ്പോൾ അഗ്രികൾച്ചർ പോസിബിൾ ആണോ? നാച്ചുറലി അഗ്രികൾച്ചറൽ സെക്ടർ ഫെയിൽസ്. അഗ്രികൾച്ചർ സെക്ടർ ഫെയിൽ ആകുമ്പോൾ can I say this area will be reeling under poverty? കാരണം വേറെ ഒന്നും ഇല്ല, പട്ടിണിയാണ് ആൾക്കാർ, right? Naturally the people will move into anti-social activities. So decoits ഉം കാര്യങ്ങളാവും. And these areas are very good to play hide and seek. പുറത്തു പോയി ക്രൈം ചെയ്യും, and they will just move into this particular depressions. അവിടെ കയറി ഒളിച്ചിരിക്കും. Clear? So അവിടുത്തെ this faulty condition എന്താണ്, this area experiences excessive gully and rill erosion. അത് കാരണമാണ് അഗ്രികൾച്ചർ അവിടെ ബേസിക്കലി ഫെയിൽ ആവുക, സോയിലിന്റെ ഫെർട്ടിലിറ്റി ലൂസ് ആവുക. എന്താ ക്ലിയർ? ഫൈൻ. സോ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്, അത് പക്ഷേ മെയിൻസ് പെർസ്പെക്ടീവിൽ നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ലെറ്റ്സ് സ്റ്റിക്ക് ഇറ്റ് ടു ഹിയർ. ദിസ് ഈസ് യുവർ ഗള്ളി ആൻഡ് റിൽ എറോഷൻ. Clear? Okay, next, river valley. So can I say first step is rain splash, next is sheet erosion, next is the rill, next is gully, next is valley. ആ ഓർഡറിലാണ് ഇത് ഗ്രാജുവലി ഇവോൾവ് ആയി വന്നത്. ആ ഇറോഷന്റെ സ്റ്റേജസ് പറയാനാണ്. Clear? Now river valley is the shape കണ്ടിട്ടുണ്ടോ? ഏതാണ് ideal shape of river valley? Is it V or U? U. V. Yes, V. So let's see. Suppose this is the channel of a river. ഇവിടുന്നാണ് river flow ചെയ്യുക. Clear? ഇവിടുന്ന് river flow ചെയ്യുമ്പോൾ this river it does two types of erosion. ഏതൊരു റിവറും എവിടുന്ന് flow ചെയ്താലും it has two types of erosion. ഏതൊക്കെയാ? First type is it cuts the side of the river channel. വെള്ളം ഒഴുകി പോകുമ്പോൾ ഈ സൈഡിൽ നിന്നുള്ള മെറ്റീരിയൽസിനെ ഇറോഡ് ചെയ്യുന്നുണ്ട്. That is referred as your lateral erosion. Lateral erosion or bank cutting. Or bank cutting. That is ഈ റിവറിന്റെ ബാങ്കിനെ ഇറോഡ് ചെയ്യുവാണ്, റിവർ ബാങ്കിനെ ഇറോഡ് ചെയ്യുവാണ്. That is your bank cutting. Clear? And can I say the river is cutting vertically downwards also? Ivade this bed of the river, either side of the river, either bed of the river. Clear? So this one is known as your vertical erosion, which is also referred as bed cutting. Clear? So either river when it flows along a channel it erodes in two ways. ഒന്ന് റിവറിന്റെ സൈഡ് കട്ട് ചെയ്യുന്നു, ഒന്ന് റിവറിന്റെ ബെഡ് കട്ട് ചെയ്യുന്നു. ഈ രണ്ട് സാധനം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഓൺലി ക്വസ്റ്റ്യൻ ഈസ് എവിടെ ഏതാണ് സ്ട്രോംഗർ? യു ഹാവ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് റിവർ. കേട്ടിട്ടുണ്ടോ? റിവർ വെൻ ഫ്ലോസ് ഇൻ എ മൗണ്ടെയിൻ ഇറ്റ്സ് വെലോസിറ്റി ഈസ് വെരി ഹൈ. ഇറ്റ് റീച്ചസ് പ്ലെയിൻ, ഇറ്റ് ഗ്രാജുവലി സ്ലോസ് ഡൗൺ, ആൻഡ് നിയർ ദി മൗത്ത് ഓഫ് ദി റിവർ ദാറ്റ് ഈസ് ഡെൽറ്റ ഇറ്റ് ഈസ് വെരി സ്ലോ, sluggish flow. That is, can I say this one is the young stage of the river? Mountains lo oduvaana, its velocity is very high. That is the young stage of the river. Korchude kazhinju plains lo oduvaana, that is the mature stage of the river. Finally it is the death stage of the river, that is the old stage, when the river velocity decreases and it is very much sluggish movement. River oruvaadu perukke vinna move cheyyullu. Clear? So these are the endonda velocity, why it is differing? Gradient. Mountains lo gradient കൂടുതൽ ഉണ്ടായിരുന്നു, ഫാസ്റ്റ് ആയിരുന്നു. പ്ലെയിനിൽ എത്തിയപ്പോ കുറച്ചുകൂടെ കുറഞ്ഞ് സ്ലോ ആയി, ഡെൽറ്റയിൽ എത്തിയപ്പം ഓൾമോസ്റ്റ് സീ ലെവലിൽ എത്തി. സോ ഒഴുകാൻ വയ്യ, പുറേന്നുള്ള വെള്ളം വരുന്നോണ്ട് തള്ളി മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. Clear? These are three stages: young, mature and old. Three stages of a river. ഈ മൂന്ന് സൈഡില്, ഈ മൂന്ന് ഏരിയയില്, ഓക്കെ വൺ മോർ തിങ്, ഒരു സാധനം പറഞ്ഞിട്ട് പോവാം. ഈ എല്ലാ ഏരിയയിലും സെഡിമെന്റ്സ് ഒരേപോലെ ആയിരിക്കും. Can I say riverന്റെ സെഡിമെന്റ്സിന്റെ സൈസ് പറയാനാണെങ്കിൽ I will have bigger sediments here. ഇവിടെ വരുമ്പോൾ സെഡിമെന്റ്സിന്റെ സൈസ് കുറച്ചുകൂടെ ചെറുതാവും, മെച്യൂർ സ്റ്റേജ്. ആൻഡ് ഇവിടെ ഐ ക്യാൻ ഗെറ്റ് ദി ഫൈനസ്റ്റ് സെഡിമെന്റ്സ്. യെസ്, സോ ക്യാൻ ഐ സേ ദിസ് റിവർ ഈസ് എ വെരി ഗുഡ് സോർട്ടിംഗ് ഏജന്റ്. സോർട്ടിംഗ് ഏജന്റ്, സോർട്ട് ചെയ്യുവാണ്. ആദ്യം വലിയ വലിയ കല്ലുകൾ കിടക്കും, പിന്നെ ഒന്നുകൂടെ സോർട്ട് ചെയ്ത് അതിനെ കാട്ടി ചെറുത്, പിന്നെ അതിലും സോർട്ട് ചെയ്ത് ഏറ്റവും ചെറുത്. This is very well sorting agent. Yes? Okay. Now, നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് കട്ടിംഗ് ആണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഈസ് വെർട്ടിക്കൽ കട്ടിംഗ്, ഒന്ന് ഈസ് ലാറ്ററൽ കട്ടിംഗ്. ഇതിൽ രണ്ട് ടേമും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. Can I say that this lead to valley widening? Can I say that? ലാറ്ററൽ കട്ടിങ്, സൈഡ് കട്ട് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റിവറിന്റെ വാലി ഇങ്ങനെ ഓപ്പൺ ആയി വരുവാണ്. സോ ഇറ്റ് ഈസ് വാലി വൈഡനിങ്, വാലി വൈഡ് ആവുകയാണ്. ക്ലിയർ? ആൻഡ് ക്യാൻ ഐ സേ ദിസ് ലീഡ്സ് ടു വാലി ഡീപ്പനിങ്, വാലിയുടെ ആഴം കൂടി പോവാണ്. ക്ലിയർ? നൗ യു പ്ലീസ് ആൻസർ മീ, if I am in the young stage, which particular process is dominant, valley deepening or valley widening? This stage la young stage widening. Okay, how many say it is valley widening is stronger in the young stage? How many say it is valley deepening is stronger in the first stage? Okay, good, we'll go with the majority. Valley deepening, naturally valley deepening endha sambhavikka. See, velocity കൂടുമ്പോ എന്താ സംഭവിക്കുക? വെള്ളം ഒരുപാട് നാരോ പാത്തിലൂടെ ഫ്ലോ ചെയ്യുന്നത്. മൗണ്ടൈൻസിലൂടെ റിവർ ഫ്ലോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ദി വാലീസ് ആർ വെരി ഷാർപ്പ്. ക്ലിയർ? കാരണം കുറച്ച് ഏരിയ കവർ ചെയ്യുന്നുള്ളൂ. എല്ലാം വിട്, നമ്മളിപ്പോ ഒരു മഗ് വെള്ളം എടുക്കുന്നു, ഒരു മഗ് വെള്ളം എടുത്തിട്ട് നല്ല സ്പീഡിൽ ഒഴിച്ചാൽ ഇറ്റ് വിൽ ജസ്റ്റ് മൂവ് അലോങ് എ സിംഗിൾ ലൈൻ. പെതുക്കെ ഒഴിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ സ്പ്രെഡ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? സ്ലോ റിവേഴ്സ് സ്പ്രെഡ്. സ്ലോ റിവർ സ്പ്രെഡ് ചെയ്ത എന്താ? സ്പ്രെഡ് മീൻസ് ദിസ് ബിക്കം സ്ട്രോങ്ങർ. Yes, so fast ആയിട്ട് പോകുമ്പോൾ this component is stronger, that is bed cutting അല്ലെങ്കിൽ valley deepening is stronger. അതുകൊണ്ട് can I say this will decide the shape of valley at different areas? Mountains നോക്കാനാണെങ്കിൽ valleyയുടെ shape എങ്ങനെയാ? Steep V-shaped valleys. Plains എത്തുമ്പോഴത്തേക്ക് valley widens. Why? Plains എത്തുമ്പോൾ ആര് dominate ആവുകയാണ്? Valley widening dominates. So these are the two processes here: valley deepening and valley widening at two areas. So ഏത് ഏരിയയിൽ ആക്റ്റീവ് ആണ് അത് മനസ്സിലായി കഴിഞ്ഞാൽ you understood the shape of the valley. It is ideally എല്ലാ സ്ഥലത്തും V-shaped valley ആണ്. Young stage you will get steeper valley, older stage you will get wider valley. That is the only difference. Similar river valley തന്നെയാണ്, with a difference. River valley നമ്മൾ basically എങ്ങനെ പഠിച്ചേ? It was V-shaped valley. Gorge means ഒന്നുമില്ല, ഐ ഷേപ്ഡ് വാലിനെയാണ് ഗോർജിനെ വിളിക്കുക. ചില സ്ഥലങ്ങളിൽ ഒരുപാട് യങ് സ്റ്റേജിൽ ഫാസ്റ്റ് കട്ടിങ് നടക്കും, അത് കാരണം യു വിൽ ഗെറ്റ് വെരി സ്റ്റീപ്പ് ഐ ഷേപ്ഡ് വെർട്ടിക്കൽ കട്ടിങ്സ് ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ. അങ്ങനെ സ്റ്റീപ്പ് വാലീസിനെയാണ് നമ്മൾ ഐ ഷേപ്ഡ് വാലി അല്ലെങ്കിൽ ഗോർജസിനെ വരിക. ചില റിവേഴ്സ് ഇൻ ദി യങ് സ്റ്റേജ് നമ്മുടെ നർമ്മദ റിവറിലൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ഇൻ ദി മൗണ്ടൈൻസ് ചില സ്ഥലത്തൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. ദേ കട്ട് വെരി സ്റ്റീപ്പ് വെർട്ടിക്കൽ വാലീസ്. സോ വെർട്ടിക്കൽ ഐ ഷേപ്ഡ് വാലീസിനെയാണ് നമ്മൾ ഗോർജ് എന്ന് പറയുക. ഫിഗർ മാത്രം മതി, ഓർത്തിരുന്നാൽ മതി. ക്ലിയർ? സ്ലൈഡ് കിട്ടിയോ എല്ലാവർക്കും? ജിയോമോർഫോളജി ഏതൊക്കെ ബാച്ചിന് കിട്ടിയിട്ടില്ല? മോർണിംഗ് ബാച്ച് കിട്ടിയോ സ്ലൈഡ്? ഏതെങ്കിലും ബാച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ബാച്ചിലും ഞാൻ ഉണ്ട് ഐ ഗസ് ഗ്രൂപ്പിൽ. പ്ലീസ് റിമൈൻഡ്, ഞാൻ ഈ സ്ലൈഡ് സെൻഡ് ചെയ്ത് തരാം. ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് അയച്ച സ്ലൈഡ്, ദാറ്റ് ഈസ് ജിയോമോർഫോളജി, അതിനകത്ത് ഇതുമുണ്ട്. ക്ലിയർ? ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ വാട്ട് ഈസ് ഗോർജ്. ഗോർജ് മീൻസ് യു ഹാവ് യുവർ steep I-shaped valley. That is your gorge. Clear? What is canyon? Next one. What is canyon? Any idea? Canyon is also similar to I-shaped valleys with a difference. I-shaped valley എങ്ങനെയായിരുന്നു? ഏകദേശം ഇതേപോലെ steep valley ആയിരുന്നു. കാന്യോണും ഇതേപോലെയാണ് വിത്ത് എ സിംഗിൾ ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ടാവും. ആ ചെറിയൊരു സ്റ്റെപ്പ് കാരണം എന്തോ ഉണ്ടാവും. ദി മീനിങ് ഈസ് as a result of this step the bottom is relatively narrower while the mouth is slightly broader. ആ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. If it is in that shape it is referred as canyon. You can see it here. ബോട്ടം കുറച്ച് നാരോവാണ്, മേലോട്ട് പോകുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ഒന്ന് ബ്രോഡ് ആയി വരുവാണ്. Such formations are referred as canyon, and the best known canyon in the world is Grand Canyon. ഏത് റിവറല്ല? It is river Colorado in USA. River Colorado. So Colorado river across ആണ് ഏറ്റവും ഫേമസ് കാനിയോൺ നമുക്ക് കാണാൻ പറ്റുക, which is referred as Grand Canyon. It is seen in the Colorado river. Clear? So എന്തൊക്കെയാ river valley പറഞ്ഞേ? Normally river valleys എങ്ങനെയാണ്? It is your V-shaped valleys. Some of the areas like fast flowing rivers in the young stage they just cut vertically steeper, and such valleys are known as gorges, steep I-shaped valleys. And some of the areas, based on the structure of the rock, the steep I-shaped valleys, it is created in such a way that the mouth will be relatively broader and the bottom will be relatively narrower. Such formations are known as your canyons. Clear? Okay. So this one is your difference between gorge and canyon. Meander എന്താണ്? meander, that is your river ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നതിനെ അതിനെയാണ് meandering എന്ന് പറയുക. This serpentine motion of the river is known as meander. Clear? ഇത് generally ഇപ്പോൾ എഴുതാം നമ്മൾ meander രണ്ടാമത് എടുക്കും. So ഈ meander എന്ന് പറയുന്നത് യങ് സ്റ്റേജിൽ കാണുന്ന ഒരു ഓൾഡ് സ്റ്റേജിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. വെള്ളം ഒരുപാട് സ്ലോ ആയി കഴിയുമ്പോൾ ഇറ്റ് meanders. Clear? ചില സമയത്ത് അത് യങ് സ്റ്റേജിലും കാണാൻ കിട്ടും. ആ യങ് സ്റ്റേജിൽ കാണാൻ കിട്ടിയ അത് ഒരുപാട് ലാൻഡ് മാർക്സിനെ കട്ട് ചെയ്ത് അടിയിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. സോ അങ്ങനെ വരുന്ന meandersനാണ് എൻട്രൻസ്ഡ് meander എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾ എഴുതിയിട്ടില്ല. ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ക്ലിയർ? സോ അത്രയും ഡീറ്റെയിൽസ് നമുക്ക് KS ആവശ്യം വരില്ല മോസ്റ്റ് പ്രോബ്ലി. ഇത് നമ്മൾ UPSC മെയിൻസ് പെർസ്പെക്ടീവില് പറയുമ്പോഴെല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു പോവാ. ഇത് ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി, ഫിഗർ കണ്ട ഓർമ്മ വേണം. മിയാൻഡർ എന്താണ്? ഈ സർപെന്റൈൻ മോഷൻ. ആ മിയാൻഡർ എൻട്രൻസ് മീൻസ് ട്രെഞ്ചിന്റെ ഉള്ളിലായി പോയി, ദാറ്റ് ഈസ് കുടുങ്ങിപ്പോയി. സോ അങ്ങനെ എൻട്രൻസ് മിയാൻഡർ അല്ലെങ്കിൽ ഇൻസൈസ് മിയാൻഡർ മീൻസ് ഇറ്റ് ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദി ഹൈലാൻഡ്സ്. ചില ഏരിയാസിൽ നമുക്ക് ഇങ്ങനെയൊക്കെയും ഫോർമേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ക്ലിയർ? സോ ലീവ്, ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നൗ ദിസ് വൺ വി ഹാവ് ഡിസ്കസ്ഡ് ഗള്ളീസ് ആൻഡ് റിൽസ്. ക്ലിയർ? ബാഡ് ലാൻഡ്സ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു, ചമ്പൽ റവൈൻസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഇൻടു വാട്ടർഫോൾ. വാട്ടർഫോൾ എവിടെയാണ് ക്രിയേറ്റ് ആവുക? ഈ ലൊക്കേഷനിലുള്ള ദിസ് വാട്ടർ ഇറ്റ് ജസ്റ്റ് പ്ലഞ്ചസ് ഡൗൺ. ക്ലിയർ? അങ്ങനെ ഒരു ഫോൾ കിട്ടണമെങ്കിൽ ഈ ഏരിയയിൽ ദെയർ മസ്റ്റ് ബി എ ഫോർമേഷൻ ഓഫ് എ ഹാർഡ് റോക്ക്. ഒരു ഹാർഡ് റോക്ക് അവിടെ നിന്നാൽ മാത്രമേ നമുക്ക് വാട്ടർഫോൾ ഉണ്ടാവുള്ളൂ. സോ നോർമൽ സ്ട്രക്ചറിൽ കിട്ടില്ല. ക്ലിയർ? റീസൺ ഈസ് ദി റിവർ ഈസ് ഫ്ലോയിങ് വെരി ഫാസ്റ്റ് ഇൻ ദിസ് ഏരിയ. ഇഫ് ദിസ് വുഡ് ഹാവ് ബീൻ എ സോഫ്റ്റർ റോക്ക് സോ ദിസ് വിൽ ഗെറ്റ് ഇറോഡഡ് വെരി ഫാസ്റ്റ്. സോ ആസ് എ റിസൾട്ട് അവിടെ നമുക്ക് വാട്ടർഫോൾ കിട്ടില്ല. സോ വാട്ടർഫോളിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഫിഗർ ക്ലിയർലി എക്സ്പ്ലെയിൻസ് ദാറ്റ് യു റിക്വയർ എ ഹാർഡ് റോക്ക് ഓൺ ദി സൈഡ്. സോ ഹാർഡ് റോക്സ് ഉള്ളെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വാട്ടർഫോളിന്റെ ഫോർമേഷൻ നടക്കുക. പ്ലീസ് റിമെമ്പർ the reason for the formation of waterfall is difference in hardness and softness of rock. So waterfall undavunnathu difference in hardness and softness of rock. So hard rock they are present in the boundary, that area creates the waterfall. So velli karyamnu illa, slide matram nokkiya madi, adu kodla avashyam illa. I will send you varkende kari illa nathu. Clear? Anathu rendu moonu terms ningal onnu manasilakki ponam, ella linked aanu. First term nu parayumbom there is something known as plunge pool. What is plunge pool? Waterfall vellam vannu veeduna salam. Naturally it is a slight depression. Ee vellam vannu veeduna salam nokkuvaanengil ivada cheriyoru depression kaanum. So this depression is referred as your plunge pool. Clear? So that is your plunge pool. Ningal chartil ezhidundu. Next, rafting ningal kandirundo. Rafting TV katha allengi actually cheyidillengi TV katha rafting enna nammal kaanunne. This boat it just jumps over the water. Vellathine merikku chaadi ponu. Why does it jump? Because the water jumps. Why does the water jump? Vellam oligi pona channel adil evadeyilum kallu karappondengil the water will just jump above it. So water jumps means boat jump. So ivide endu sambhavikka? Rapids means these jumping waters are rapids nu parayuva. Suppose this is a plunge pool and this is the floor of the river. Kerala, suppose I am having a layer of hard rock here. എന്താ സംഭവിക്കും? ഈ ഏരിയയിലെ മെറ്റീരിയൽസ് പെട്ടെന്ന് ഇറോഡ് ആയി പോകും, ഇവിടുത്തെ മെറ്റീരിയൽസും പെട്ടെന്ന് ഇറോഡ് ആവും. And this hard rock will be very much resistant to erosion. So ഇത് കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കും. ഇതിന്റെ മേലിൽ കൂടെ വരുന്ന വെള്ളം എന്ത് സംഭവിക്കും? It will jump over. Such small jumpings, they are referred as your rapids. You can see it here. Rapids എന്താണെന്ന് കാണിച്ചു തരാം, ഇവിടെ നോക്കുക. These are your rapids. വെള്ളം ഇങ്ങനെ ചാടി ചാടി പോകുന്നു. Just remove this one. So വെള്ളം ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ജമ്പ് ചെയ്ത് ചാടി ചാടി പോവാം. What is the reason? This is the reason behind the formation of rapid. You can see the bed of the river, it is composed of different type of rocks. There will be hard rocks and soft rocks. If they are placed in alternative layers, what happens is the softer rocks get eroded very fast. The hard resistant rocks will be staying there. As a result, the water will just move in that particular jumping manner. Such landform is referred as rapids. So can I say it is a type of waterfall? Waterfall കുറച്ച് വലുതായിരുന്നു, ഇത് നല്ല ചെറുതാണ്. വാട്ടർഫോൾ എന്തായിരുന്നു? യു ഹാഡ് എ കൺസിഡറബിൾ ഹൈറ്റ്. ഇവിടെ ഹൈറ്റ് ഇല്ല, ജസ്റ്റ് വെള്ളം ചെറിയ രീതിയിൽ ഒന്ന് ജമ്പ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ദീസ് ടു, ദാറ്റ് ഈസ് ലാർജർ റാപ്പിഡ്സ് എന്ന് പറയാം. കുറച്ച് വാട്ടർഫോൾ എന്നും പറയാൻ പറ്റുന്നില്ല, ബട്ട് ഐ കനോട്ട് സേ ഇറ്റ് ഈസ് എ റാപ്പിഡ് ടു. സച്ച് ഫോർമേഷൻസ് ആർ നോൺ ആസ് കാറ്ററാക്ട്. ഇതിനെ വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ജസ്റ്റ് ചെറിയൊരു ഫോൾ ഉണ്ടാവുന്നു. Rapid nu parayan pattilla. We can say it is a larger version of rapids. So this larger rapids are known as cataracts. Korchu cheriya oru fall aanu thundu. So please remember ee moonu saanam onnichu padikkuva. Endana moonu saanam? Waterfall, rapids, cataracts. Mooninte reason onnaanu. What is the reason? The reason is differential hardness of rocks in the ocean, the river bed. Clear? Plunge pool figure la orthirikka. Plunge pool evada aanu? The area where the water falls. That area is your plunge pool. So you can see all these three things together. This is your waterfall, these are your rapids, and this is your cataract. So all these reason is your differential hardness and softness of rock. Next is porthole. What is porthole? Depressions. Yes. Ano? Little portholes. റോഡിൽ കാണുന്ന കുഴികൾ പോർട്ടോൾസ് ആണോ? അല്ലേ? ആണ്. US അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോർട്ടോൾ ഇങ്ങനെ ആയിരിക്കും. നമ്മളിവിടെ വാഴ നടാറുണ്ട്. യെസ്, ഓക്കെ. നമ്മൾ ആ പോർട്ടോൾ അല്ല ഇവിടെ നോക്കുന്നത്. ഡീൽ വിത്ത് ദിസ് പർട്ടിക്കുലർ തിങ്. ദിസ് ഇസ് ഓവർ പോർട്ടോൾ. സോ വാട്ട് ഈസ് ദിസ് പോർട്ടോൾ? ഇത് എങ്ങനെയാ ഉണ്ടാവുക? യെസ്, നമ്മൾ പറഞ്ഞ ഹാർഡ്നെസ് ആൻഡ് സോഫ്റ്റ്നെസ് ഓഫ് റോക്ക് ഡിഫറൻസസ് വരാം. സോഫ്റ്റ് റോക്ക് ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് ഇറോഡാകാം. ബട്ട് ദാറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് സച്ച് എ ഡീപ്പ് ഡിപ്രഷൻ. അത്രയും വലിയ കുഴി ഉണ്ടാവില്ല, ചെറിയൊരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാവുക? നൗ ബിക്കോസ് ഓഫ് എനി ഓഫ് ദി റീസൺ ദർ ഷുഡ് ബി ഇനീഷ്യൽ ഡിസ്റ്റർബൻസ്, ഇനീഷ്യൽ ഡിപ്രഷൻ. വാട്ട് ഈസ് ദർ ഇനീഷ്യൽ ഡിപ്രഷൻ? ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ഡിഫറൻഷ്യൽ ഇറോഷൻ. കുറച്ച് സോഫ്റ്റ് റോക്ക് ഉണ്ടായിരുന്നു, ആ മെറ്റീരിയൽ കുറച്ച് ഇറോഡായി പോയി. സോ യു ആർ ഗെറ്റിംഗ് എ ഇനീഷ്യൽ ഡിപ്രഷൻ. അല്ലെങ്കിൽ നമ്മൾ റോക്സിന്റെ ഇടയിൽ തന്നെ നമുക്കറിയാം ദർ ആർ ഡിഫറെന്റ് ജോയിന്റ്സ്. ഈ ജോയിന്റ്സ് ആർ ഡിപ്രഷൻസ്. സോ വെൻ വാട്ടർ ഫ്ലോസ് ഓവർ ദിസ് ഡിപ്രഷൻ ഓർ ജോയിന്റ്സ്, ഈ സ്മോൾ പെബിൾസ് ഓർ റോക്സ് ഇറ്റ് വിൽ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ടു ദിസ് ഡിപ്രഷൻ അല്ലെങ്കിൽ ദിസ് ജോയിന്റ്സ്. ഈ കല്ലുകൾ വെള്ളത്തിന്റെ കൂടെ ഒഴുകി വരുന്ന കൂട്ടത്തിൽ ഈ ചെറിയ ഡിപ്രഷനിലോ അല്ലെങ്കിൽ ഈ ജോയിന്റ്സിലൊക്കെ വന്ന് പെട്ടുപോകും. അതിന്റെ മേലിൽ കൂടി ഇനി വെള്ളം മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ദിസ് റോക്ക് വിൽ സ്റ്റാർട്ട് മൂവിംഗ് ഇൻസൈഡ് ദാറ്റ് ഡിപ്രഷൻ. റോക്ക് അതിനകത്ത് വരുന്ന സ്വെൽ ചെയ്യും. സോ ദാറ്റ് സ്വെല്ലിംഗ് മോഷൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ കട്ടിംഗ് ഓഫ് ദാറ്റ് ബൗണ്ടറി ഓഫ് ദി റോക്സ്. സോ ആ കല്ല് അകത്ത് കിടന്ന് മൂവ് ചെയ്യുമ്പം ആ സർഫസിനെയൊക്കെ കട്ട് ചെയ്ത് തുടങ്ങും. കട്ട് ചെയ്ത് അത് ഗ്രാജുവലി ഇറോഡ് ചെയ്ത് ഒരു ചെറിയൊരു ഡിപ്രഷൻ ആക്കി മാറ്റും. സോ ഇഫ് യു വാണ്ട് ടു സീ ദി ഫോർമേഷൻ, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇനിഷ്യൽ നമുക്കൊരു ഡിപ്രഷൻസ് ഉണ്ടായിരുന്നു. ആ ഡിപ്രഷനിൽ പെബിൾസും കാര്യങ്ങളൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ മേലിൽ കൂടെ വെള്ളം മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇറ്റ് വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ് ഇൻ സൈഡ്. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ തട്ടി ഇറ്റ് വിൽ ഗ്രാജുവലി കട്ട് ഡൗൺ ദി ബൗണ്ടറീസ്. ദാറ്റ് ഈസ് യുവർ പോർട്ട്ഹോൾസ്. അതർവൈസ് ഗാൻസി ദിസ് വൺ. This is your portholes. ഇങ്ങനെയാണ് പോർട്ടോൾസ് ഉണ്ടാകുന്നത്. സോ ദർ ഷുഡ് ബി എ ഇനീഷ്യൽ കണ്ടീഷൻ. വാട്ട് ഈസ് ദർ ഇനീഷ്യൽ കണ്ടീഷൻ? ഇറ്റ് ക്യാൻ ബി എ ഡിപ്രഷൻ, ഇറ്റ് ക്യാൻ ബി ജോയിൻസ് ദി റോക്സ്. ദാറ്റ് വിൽ ഗ്രാജുവലി എൻലാർജ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് swirling movement of the pebbles inside. That is your portholes. Clear? Next era. River terraces. Terrace means എന്താ? Different stages. Clear? So റിവറിന്റെ കോഴ്സിൽ ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റെപ്സ് വരാറുണ്ട് പല സമയത്തും. സോ അത് എങ്ങനെ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിവറിൽ എപ്പോഴും വാട്ടർ ക്വാണ്ടിറ്റി സെയിം ആണോ? ഏതൊരു റിവർ എടുത്താലും? നോ. സോ it's a very slow process actually. Suppose this is a river channel. Even on river region, normal course of the river. Now during the drought season, when the level of water falls, can I say water can be restricted up to this much area only in the river channel? Drought season level reward correct, entire area will not be filled by the water. So the river is occupying less area. So ingane flow cheyumbol endu sambhavikkum, ivadeyum cheriya reethiyil bed cutting varum. So it will create a slight cutting here. Again water during the flood, it will move, it will cover the entire course. Again during next flood and next drought season, it will again get restricted here. So it will create another layer. So ഓരോ drought season ലും അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അതിലോട്ട് പോവാണ്. Gradually it will create a step within this particular river channel. It will take very long time. It's a very slow process. So ഇങ്ങനെ ഒരു strong ഒരു വലിയ സ്റ്റെപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ now what happens is river will start flowing in this course permanently. കാരണം അവിടെ ഒരു കുഴിയായി വന്നു, ഇനി river ആയിരിക്കും ഒഴുകുക. ഇനി ഫ്ലഡ് വരുമ്പോൾ river എന്ത് ചെയ്യും? river ഇങ്ങോട്ട് കയറും. But normal course the river will maintain here. Adu kazhinja veendum adanathu veendum cheriya step varam. So that's how river gradually cuts steps. So ingane gradual cut step cut cheyidu povunneyana nammal river terraces nu parayuva. Yeah? So terrace ne shape anusarichu we call it paired terrace or unpaired terraces. Paired means symmetry und, unpaired means symmetry illa. So why can be it like this without symmetry? Chalappo oru bend aagam, ബെൻഡ് ആകുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഈ ഏരിയയിൽ റോക്കിന്റെ സോഫ്റ്റ്നെസ് കുറച്ച് കൂടുതലായിരിക്കും, ചിലപ്പം കൂടുതൽ ഇറോഡ് ആവും. ഇവിടുത്തെ കുറച്ച് ഹാർഡ് റോക്ക് ആയിരിക്കും, അത്ര സ്ട്രോങ്ലി ഇറോഡ് ആവില്ല. നാച്ചുറലി ദോസ് ഡിഫറൻസസ് ആണ്. രണ്ട് സൈഡിൽ റിവറിന്റെ വെലോസിറ്റി വ്യത്യാസമാകാം. ഓൾ ദീസ് തിങ്സ് ക്യാൻ ലീഡ് ടു സച്ച് അൺപെയർഡ് ടെറസസ്. ക്ലിയർ? സോ വാട്ട് ഈസ് റിവർ ടെറസസ്? ഡിഫറെന്റ് സ്റ്റെപ്ഡ് സ്ട്രക്ചർ ഫോംഡ് ഇൻ ദി റിവർ കോഴ്സ് ഈസ് നോൺ ആസ് യുവർ റിവർ ടെറസസ്. ക്ലിയർ? കേട്ടില്ല? Okay, what is the difference between terrace and canyon? Anyone? Canyon undavane evadeyana? Canyon river inde young stage il ulla oru formation aanu. Young stage nu parayumbol oruvaadu high line mountains ne aanu cut cheyidu adiyote irunga. Idu mountains alla, idu plain aanu. താഴെ എത്തി കഴിയുമ്പോൾ river ചെറിയ രീതിയിൽ steps ഉണ്ടാക്കും. ഇത് വലിയ mountains ഒന്നും അല്ല, ചെറിയ formations ആണ്. You can see it here. ഇതൊക്കെ just ചെറിയ formations ആണ്. Canyon അങ്ങനെയല്ല, canyon ഒരു വലിയ കുഴിക്കകത്താണ്. സോ ഒരുപാട് വലിയ ഡിപ്രഷൻ ആണ്. ഇതൊരു മൗണ്ടീനിയസ് കോസ്റ്റിലാണ് നമുക്ക് കാനിയോൺ കാണാൻ കിട്ടുക. ഇത് കാണാൻ കിട്ടുന്ന ഒരു പ്ലെയിൻ ഏരിയയിലാണ് ഇത് കാണാൻ കിട്ടുക. അതിന്റെ ഓൺലി ഡിഫറൻസ്. സോ ബേസിക് ഡിഫറൻസ്, കാനിയോൺ ഇറ്റ് ഈസ് സീൻ ഇൻ ദി യങ് സ്റ്റേജ് ഓഫ് ദി റിവർ, ദിസ് ഈസ് സീൻ ഇൻ ദി മെച്യൂർ ഓർ ഓൾഡ് സ്റ്റേജ് ഓഫ് ദി റിവർ. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുക്കുകയാണ്. ദിസ് ഈസ് എ ഹൈലാൻഡ് ആൻഡ് ദിസ് ഈസ് എ ലോ ലാൻഡ്. സോ ദിസ് ഈസ് ഹൈലാൻഡ്, ദിസ് ഈസ് ലോ ലാൻഡ്. റിവർ ഫ്ലോസ് ഫ്രം ഹൈലാൻഡ് ടു ലോ ലാൻഡ്. സോ വെൻ ഇറ്റ് ഫ്ലോസ് വാട്ട് ഹാപ്പൻസ്? It erodes the highland. So gradually it eroded the material here and it will gradually deposit it here. It will further erode, it will again deposit it here. It will further erode and deposit it here. So gradually this area will be converted into a smooth plain area. Yes or no? So what is the function of a river? The function of a river is to gradually convert a highland into a lowland. Gradually cut cheyidu taale kondiruva, adana river inde oru function. Now, as a result of this function, the final plain formed is referred as penny plain. What is penny plain? It is the final plain formed as a result of river erosion. It is a final product of river erosion. It is a featureless plain. എന്താണ് ഒരു river ഒരു മൗണ്ടൈനെ മൊത്തം വെട്ടിമുറിച്ച് താഴെ കൊണ്ടുവന്നു. ഫൈനൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫീച്ചർലെസ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് പ്ലെയിൻ കിട്ടും. ആ ഫൈനൽ സ്മൂത്ത് പ്ലെയിനെ ആയിരിക്കും നമ്മൾ പെനി പ്ലെയിൻ എന്ന് പറയുക. പെനി പ്ലെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ റിവറിന്റെ ഫംഗ്ഷൻ തീർന്നു, ഇനി റിവർ അവിടെ ഫ്ലോ ചെയ്യില്ല. ക്ലിയർ? സോ വാട്ട് ഈസ് പെനി പ്ലെയിൻ? ഇറ്റ് ഈസ് ദി ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് റിവർ ഇറോഷൻ. ഇറ്റ് ഈസ് എ സ്മൂത്ത് ഫീച്ചർലെസ് പ്ലെയിൻ. ദാറ്റ് ഈസ് എ പെനി പ്ലെയിൻ. ക്ലിയർ? Can you give me an example? Such situation. Any example of penny plain? Perfectly പറയാൻ പറ്റത്തില്ലെങ്കിലും ചെറിയ രീതിയിൽ കേട്ടില്ല? അല്ലല്ല, അത് റിവർ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് അല്ലേ, അതൊരു പ്ലെയിൻ ഏരിയ. അത് ഒഴുകി വരുന്ന ഏരിയ എപ്പോഴും ഹൈലാൻഡ് ആണ്. അതെ. Have you heard about Aravali mountains? Aravali എവിടെയാണ്? Rajasthan മാത്രമല്ല, it extends from Delhi to ഗുജറാത്ത്. അത് നമ്മൾ ഇന്ത്യയുടെ ഈ ഒരു ലൊക്കേഷൻ. This is my Aravali range here. Yeah, Aravali range, it is around age which is 500 to 600 million years pazhakkamulla mountain. It is very old mountain, and it is generally accepted believed that this mountain when it was younger, that is nammal parayna 500 to 600 million years munnathe karyana, when it was younger it was even mightier than the Himalayas. That is Himalaya kattilu valiya mountain aayirunnu ee Aravali nu parayna mountain. Clear? Now ippolte age vechu nokkaranengil ഒരു 600 million years കഴിഞ്ഞപ്പം അതിന്റെ ഹൈറ്റ് എത്ര ഉണ്ട്? ഹിമാലയയുടെ ഹൈറ്റ് എത്രയാണ്? ഹൈയസ്റ്റ് പോയിന്റ് 8,840 സംതിങ്, റൈറ്റ്? ദാറ്റ് ഈസ് ദി ഹൈയസ്റ്റ് പീക്ക്, ദാറ്റ് ഈസ് മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, അരാവലിയുടെ ഹൈയസ്റ്റ് പീക്ക് എത്രയാണ്? എനി ഐഡിയ? ഏത് മൗണ്ടൈൻ ആണ് ഹൈയസ്റ്റ് പീക്ക്? ഇറ്റ് ഈസ് ഗുരു ശിഖർ. ഗുരു ശിഖർ ഈസ് ദി ഹൈയസ്റ്റ് പീക്ക് ഓഫ് അരാവലി. ഏതാ? ഇറ്റ് ഈസ് ഗുരു ശിഖർ. So this Guru Shikar is the highest peak of Aravali, and the height is somewhere around 1,700 meters. That is every 9 kilometers in 1.7 kilometers. 9,000 meters in 1,700 meters. That is, and the Sambuicha, a river adine cut it, itrain tare kondonu. And this point, I am mentioning the highest point. That is, Ellathotriano. പല സ്ഥലങ്ങളിലും അരാവലി ഹാസ് റീച്ച് ദി പെനി പ്ലെയിൻ സിറ്റുവേഷൻ. അത് പല സ്ഥലങ്ങളിലും കണ്ട മൗണ്ടൈൻ ആണെന്ന് തോന്നുകയില്ല. ഇറ്റ്സ് എ ഫ്ലാറ്റ് ഏരിയ, ഓൾമോസ്റ്റ് കൺവേർട്ടഡ്. ക്ലിയർ? സോ വട്ട് ഈസ് എ പെനി പ്ലെയിൻ? ഒരു റിവർ ഫുള്ളി ഇറോഡ് ചെയ്ത് ഫൈനലി ഒരു ഹൈലാൻഡിലെ പ്ലെയിൻ ആക്കി മാറ്റി കഴിയുമ്പോൾ ആ കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റിനെയാണ് നമ്മൾ പെനി പ്ലെയിൻ എന്ന് പറയുക. ക്ലിയർ? ഇനി പെനി പ്ലെയിൻ ആയി കഴിയുമ്പോഴും ചില സമയത്ത് നമുക്ക് ഇതിന്റെ ഇടയിൽ കുറെ റെസിസ്റ്റന്റ് ഏരിയാസ് ഒക്കെ വിട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഹാർഡ് സ്ട്രക്ചർ ആയിരിക്കും. അതിനെ റിവറിന് ഇറോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദീസ് ആർ വെരി ഹാർഡ് ആൻഡ് റെസിസ്റ്റന്റ് റോക്സ് വിച്ച് ആർ ലെഫ്റ്റ് ഓവർ. ദേ ആർ റെഫേർഡ് ആസ് മൊണാഡ് നോക്സ്. സോ എന്താ നമ്മൾ പറഞ്ഞത്? ഇതിന് സ്ലൈഡ് ഇല്ല, ഇത് വേണം ഫിഗർ വരച്ചു വെക്കാം. സോ എന്താ നമ്മളിവിടെ പറഞ്ഞത്? പെനി പ്ലെയിൻ എന്താണ്? പെനി പ്ലെയിൻ ഇസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് റിവർ ഇറോഷൻ. ഇറ്റ്സ് എ ഫീച്ചർലെസ് പ്ലെയിൻ. ഒരു ലാസ്റ്റ് ഒരു പ്ലെയിൻ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ പെനി പ്ലെയിൻ എന്ന് പറയുക. ആ ഫൈനൽ പ്ലെയിൻ ഉണ്ടായി കഴിയുമ്പോഴും there will be some of the areas which will be left over because they are highly resistant. Those resistant and remnant locations are referred as monadnocks. വിട്ടുപോയ ചെറിയ കുന്നുകൾ, they are referred as monadnocks. Please go through your chart. നിങ്ങൾ ചാർട്ട് എഴുതിയിരിക്കുന്ന ഒരു സൈഡ് കഴിഞ്ഞു ഒന്ന് നോക്കിയേ. ആ പേര് മാത്രം കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിൽ കൂടുതൽ ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും, അല്ലേ? യെസ്, ബുദ്ധിമുട്ടില്ലല്ലോ. ബോറാവും പറയുക. ടോപ്പിക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് മാറ്റേണ്ടി വരുവാണെങ്കിൽ മാറ്റാം. നിങ്ങൾ ഒരുപാട് സാച്ചുറേറ്റ് ആയി പോവാണെങ്കിൽ വേണേൽ വി ക്യാൻ ഡിഫർ ദി ടോപ്പിക്. ബട്ട് ബെറ്റർ ഈസ് വിൽ ഫിനിഷ് ദിസ് എൻറ്റയർ ഏരിയ ടുഗെദർ. ക്ലിയർ? ഒരു പോർഷൻ ഒതുങ്ങി കിട്ടും, അത്രേ ഉള്ളൂ. ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വൺ അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ്. സോ അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഏരിയ പറയാം. ആദ്യം ഏത് രണ്ട് ഏരിയ ആണ് റിവർ കോഴ്സിൽ വേർ ഡെപ്പോസിഷൻ ഈസ് മാക്സിമം? ഏതൊക്കെ ഏരിയ ആയിരിക്കും വേർ ഡെപ്പോസിഷൻ ഈസ് മാക്സിമം? ഡെൽറ്റയിലെ ഡെപ്പോസിഷൻ ഒരുപാട് കാണും. വൈ? ബിക്കോസ് ഡെൽറ്റ മീൻസ് ഓൾമോസ്റ്റ് സീ ലെവൽ ഏരിയ ആണ്. ഓൾമോസ്റ്റ് സീ ലെവലിൽ ദി റിവർ വെലോസിറ്റി ബിക്കംസ് വെരി സ്ലോ. ആസ് എ റിസൾട്ട് സെഡിമെന്റേഷൻ ഇൻക്രീസ്. റിവറിന് കൊണ്ടുപോകാൻ പറ്റാത്ത സെഡിമെന്റ്സ് എല്ലാം അവിടെ കൊണ്ടിടും. സോ മാക്സിമം ഡെപ്പോസിഷൻ ഇൻ ഡെൽറ്റ. വേറെ ഏതെങ്കിലും ഏരിയ? ഓക്കെ, പ്ലെയിൻ കുറച്ചുകൂടെ ബെറ്റർ. എക്സാക്ട്ലി. കെൻ ഐ സേ ഫുട് ഹിൽ ഓഫ് ദി മൗണ്ടൈൻ? ഒരു റിവർ when it flows along the mountain its velocity is very high. Now when it reaches the foothill, that is mountain താഴെ എത്തി, the velocity suddenly decreases. Now as a result of sudden decrease, can I say it will leave maximum sediments there? അല്ലേ? എന്താ സംഭവിക്കുക? റിവർ നല്ല സ്പീഡിൽ വന്നപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് റിവർ വെലോസിറ്റി കുറഞ്ഞപ്പോൾ അതിനെ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനം എല്ലാം അവിടെ കിടും. മീൻസ് ദാറ്റ് ഇസ് ഏരിയ വേർ യു ഹാവ് മാക്സിമം ഡെപ്പോസിഷൻ അഗെയിൻ. So that means, suppose this is my river course. Suppose this is my delta area and this is my mountain area. Ivide river flow cheyidu varunu. River ivide ettiyappam somewhere this area, can I say velocity suddenly decreases? Ee mountains la slope undarunu. So nalla high velocity la nalla speed la ana ozhiyi vannathu. But ivide etti kazhinjappam gradient koranjappam river ne velocity pettannu korayu. Ivide റിവറിന്റെ വെലോസിറ്റി പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കെൻ ഐ സേ ഇറ്റ് വിൽ ലീവ് മാക്സിമം ഡെപ്പോസിറ്റ്സ് ഹിയർ? എങ്ങനത്തെ ഡെപ്പോസിറ്റ്സ് ആയിരിക്കും? വലിയ കല്ലുകൾ കാണും, ചെറിയ ചെറിയ കല്ലുകൾ കാണും. അതിനെ കൊണ്ടുപോകാൻ പറ്റാത്ത ആരൊക്കെ ഉണ്ട്, അതിനെ എല്ലാം ഇവിടെ കൊണ്ടിടും. യെസ് ഓർ നോ? അനദർ തിങ്, ദി റിവർ കണ്ടിന്യൂസ് ടു ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മെറ്റീരിയൽസ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കെൻ ഐ സേ എൻഡ് സ്റ്റേജിൽ എത്തുമ്പം ഇറ്റ് വിൽ ഡ്രോപ്പ് ഔട്ട് ദി ഫൈനസ്റ്റ് മെറ്റീരിയൽ. I'm taking two portions simultaneously. So this is the end area. So end area it will deposit the finest particles, and this area it will deposit materials of different sizes. വലിയ കല്ലും കാണും ഇവിടെ, ചെറിയ കല്ലും കാണും. ആരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയില്ല അവരെ എല്ലാം ഇവിടെ കൊണ്ടിടും. Yes or no? This area is referred as my alluvial fans and cones, and this is referred as my delta. കാണിക്കാം, അത് കഴിഞ്ഞ് വരയ്ക്കാം. ചെക്ക് ചെയ്യാം. ദിസ് ഈസ് മൈ അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ്. എന്തുകൊണ്ടാണ് ഫാൻസ് ആൻഡ് കോൺസ് എന്ന് പറയുക? സി, ഈ ഒരു വ്യൂ നോക്കാനാണെങ്കിൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി കോണിക്കൽ, ഹൈറ്റ് കൂടി കൂടി പോകും. ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കാനാണെങ്കിൽ, ദാറ്റ് ഈസ് ഇവിടെ നടന്ന റിവർ ഒഴുകി വന്നത് ഇവിടെ പ്ലെയിൻ ആയി. സോ ഇറ്റ് വിൽ സ്പ്രെഡ് അലോങ്, ഇവിടെ ഡെപ്പോസിറ്റ് സ്പ്രെഡ് ചെയ്യും. സോ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് റെഫേർഡ് ആസ് ഫാൻ. സോ അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ്. സോ അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ് രണ്ട് മൂന്ന് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട്? ഫസ്റ്റ് തിങ് ഇറ്റ്സ് ലൊക്കേഷൻ. എവിടെയാണ് ലൊക്കേഷൻ? ഇറ്റ് ഈസ് ഫുട് ഹിൽ ഓഫ് ദി മൗണ്ടൻ. ഇറ്റ് ഈസ് ഫുട് ഹിൽ ഓഫ് ദി മൗണ്ടൻ. മൗണ്ടന്റെ ഫുട് ഹില്ലാണ് നമുക്ക് അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ് ഉണ്ടാവുക. സെക്കൻഡ് തിങ്, അവിടുത്തെ സൈസ് ഓഫ് സെഡിമെന്റ്സ് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് സൈസസ്. പ്ലീസ് റൈറ്റ് ഡൗൺ, ഹൈലി അൺസോർട്ടഡ് സെഡിമെന്റ്സ്. ഹൈലി അൺസോർട്ടഡ്, ദാറ്റ് ഈസ് ഡിഫറെന്റ് സൈസസ്, സോർട്ടഡ് ആയിരിക്കത്തില്ല. ഹൈലി അൺസോർട്ടഡ് സെഡിമെന്റ്സ് generally bigger in size, so highly unsorted sediments. And one more thing, what is a tributary? Can you tell me? Tributary, the rivers which are joining the main river, those rivers are known as tributary rivers. What is a distributary? A river breaking out of the major river, that is a distributary. Now please, can you imagine ഈ സ്ഥലത്ത് അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസിൽ എന്തായിരിക്കും കൂടുതൽ കാണാൻ കിട്ടുക? ട്രിബ്യൂട്ടറി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടറി ആയിരിക്കോ? ഡിസ്ട്രിബ്യൂട്ടറി. വൈ? ബിക്കോസ് ദീസ് മെറ്റീരിയൽസ് ഇവിടെ വന്ന് കല്ലും മണ്ണും എല്ലാം കിടക്കുമ്പോൾ ഈ റിവേഴ്സ് ഇവിടെ വന്ന് അതിൽ തട്ടിയിട്ട് ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആയി കഴിയുമ്പോൾ അത് വേറെ വേറെ സ്ഥലത്തോട്ട് മുറിച്ചിറങ്ങും. സോ ആ റിവർ ബ്രേക്സ് ഇൻ ടു ഡിഫറെന്റ് റിവേഴ്സ്. സോ യു ക്യാൻ സി ഡിസ്ട്രിബ്യൂട്ടറീസ് ഇൻ ദീസ് ഏരിയാസ്. പ്ലീസ് റിമെമ്പർ, ഇത് മറന്നു പോകല്. ഇവിടെ ഞാൻ ഇനി ഇന്ത്യൻ ജോഗ്രഫി ടേമിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ലിങ്ക് ചെയ്യും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഫ്ലഡ് പ്ലെയിൻസ് കൂടെ എടുത്തു കഴിഞ്ഞിട്ട് ഐ വിൽ ലിങ്ക് ദിസ് വിത്ത് യുവർ ഇന്ത്യൻ ജോഗ്രഫി. അത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. അഗെയിൻ ക്ലിയർ? ഇത് ഇവിടെ ഇരുന്നോട്ടെ. സോ നമ്മൾ എന്താണ് പഠിച്ചത്? മൗണ്ടന്റെ ഫുട്ടിൽ വി ഹാവ് ഹൈലി അൺസോർട്ടഡ് ഡെപ്പോസിറ്റ് വിച്ച് ഇസ് റെഫേർഡ് ആസ് അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ്, ആൻഡ് വി കൻ സി ഡിസ്ട്രിബ്യൂട്ടറീസ് ഇൻ ദിസ് ഏരിയ. സിമിലർലി കൻ ഐ സേ ദി ഫൈനൽ ഏരിയ, that is river mouth, the river velocity again decreases. Clear? Sedimentation again is ningal parnu vettum koodalairikku sedimentation. So sedimentation is very high. So please tell me, what are the differences between delta and alluvial fans and cones? First is location. Adu parayam. First is location. And the locational difference, alluvial fans and cones foothills, deltas edikku mouth of the river, deltas it is formed along the mouth of the river. Mouth of the river means river kadalilotte keran podda salathu, end stage, mouth of the river. Size of the sediments endu parayam? Mattedu endayirunnu? Highly unsorted sediments aayirunnu, different size. Ivideyo highly sorted aayirkum, karanam ettom finest saanam maatrame end vare ethullu. So it will be the finest sediments you get in the deltas. Clear? Ini if I ask you eastern flowing rivers in India, they generally form deltas, while the western flowing rivers in India, they don't form deltas. Why? Question endana? I'm considering about Indian coastline. This is my eastern rivers. These eastern rivers are kya? Ivada nokkanane Ganga I can't leave it. You have your Krishna, Godavari, Kaveri, all these rivers. These rivers, they create deltas in these areas, while the west flowing rivers, they don't generally create deltas. Why? There are certain delta forming conditions. And there are delta forming conditions. First thing, sediments and you require huge amount of sediments, deltas. Sediments are naturally they should be major rivers. Our western rivers are cherry rivers ideally. They are small rivers. So sediments are relatively korchu. So they have huge amount of sediments. They are major rivers. Clear? So that is not a cherry issue. Next one. Delta on deposition arkanam. Finest materials deposition arkanam. Finest materials deposition arkanam. End stage sloping in our reward is gentle avanam. That is, it should almost approach the sea level. Sea level the height, land in the height okay, orayole nikkanam. Annale ullu ivurtha river reward is slow. Reward is slow aikayna you will experience excessive deposition. Ivade western ghat is very steep in the western side. Ingane nikkuvana western side, ee side ingane nikkuvana. So ee steeper river in the fast river ana flow cheyidu pona, steeper slope inna. So fast aayittu pona rivers idu direct kadalotte irangi povumba they are relatively faster rivers. So when their velocity is faster, deposition is less. Here, so reward is slow. Slow, their deposition is very high. So they have excessive deposition in this area. So they have deltas. You have one more condition. Kadalinoda disturbance. That is wave in the disturbance, tides in the disturbance. These disturbances should be relatively less. River sediments deposit wave. So, relatively gentle coastline. So, these are certain delta forming conditions. So, in India case, we have eastern rivers and deltas, western rivers and deltas. Clear? We only have two major rivers which is flowing towards the west. India two major rivers flowing towards the west include it is your Narmada, second is your Tapi. These are major west flowing rivers. Baki all minor rivers. These two rivers are deltas. That is not. Narmada and Tapi are deltas. They are just making estuaries. Because it's hard surface and sediments are fast. So, these are deltas. Narmada and Tapi are the major rivers which is flowing towards west and they also don't create deltas. Clear? So, that is your... Okay, one more thing. Even a distributary or tributary or even a distributary or tributary or tributary. Okay, atlas undo vaile undo. Take out the atlas illathavare kaanichu kodukku aduthullavare. Okay, illa paraya northeast map northeast. India physical map so, western flowing rivers they don't form deltas. Such areas are known as estuaries. Deltas form cheyatha areas they are referred as estuaries. That is orivadu sedimentation nadakkunna or area anengil avare delta undavu. Aa sedimentation undavillengil river directly enters into the ocean. Such areas are referred as estuaries. Clear? Delta and estuary tamil difference endana? Delta is excessive sedimentation. Sedimentation karna, here landmass form. This boundary is landmass projection. That is delta. Estuary means one illa, near to river vada, kadallo tarangiyanga povan. Deposition features onnum. Clear? So the rivers which don't form deltas, they form estuaries. Estuaries means rivers directly entering into the ocean. Estuary. So statement wise questions like eastern flowing rivers in India, they form deltas, while western flowing rivers in India, they form estuaries. Right or wrong? Right. Western flowing rivers are, as an example, India example, eastern flowing rivers in India, they form deltas, while western flowing rivers in India, they form estuaries. That is the example. So deltas I, estuaries I. So these are again various types of various shapes of deltas. One of the biggest and the most famous delta is your Sundarban deltas. Clear? What is it famous for? A tiger, white tiger, anything else? Why is Sundarban famous for? First number important, it is your mangroves. Sundarban's name is The name came from something known as Sundari. Sundari is a tree. A tree is Sundarban. First thing, mangroves not important. Second thing, Royal Bengal Tiger. Third thing, saltwater crocodile. That is very famous. So generally, life biodiversity is very rich in this area. That is again, it is very much important for a human-animal conflict. What is human-animal conflict? Population density of West Bengal with respect to India. It is second most population density with respect to density, second most densest state in the country. Clear? So can I say pressure over on the land is very high? So naturally, mangroves to right? Mangroves to Royal Bengal Tiger on the war. That is your man-animal conflict. Like you reward this Sundarbans. Clear? Next is floodplains and levees. Floodplains. Now, what is floodplain? River terraces. Normando. Yes. River terrace first stage and there no river in Adium. Clear? Now, this was my normal channel occupied by the river. During flood season, can I say the river will overflow? River engotu po? Ingotu kerum. River ingotu kerum. Clear? Okay. Appo ivarna keri irangi kazhiyumba namakku ivada enderu kittu. River thirichu flood akki kazhinju normal coastal vannu kazhiyumba ivada endelum kittu namakku. Appo nammada flood vannu kazhinjappo palavurre veetu kittiya pole itrayum thick layer deposit of mannu kittum. Yes. So that is your river arangi poi kazhiyumba ivada namakku oru vaadu thick deposits kittum. Such deposit is referred, such area is referred as flood plain. That is flood varumbam river evada mari keri ponu aa location you are getting a new plain. Engane undavunu as a result of new deposition. That is your flood plain. Flood varumba river evada ke keri ponu that is your flood plain. That's it. Is that clear? Okay. Now ingotu nokku kazhinilla. This is my idea. Earlier situation, river ivide aayirunnu and mele vare keri poi and that was my floodplain. Ini kore kazhiyumbom river ivide adutha step cut cheyu. Okay, it created a new step and now this is my river course. Natural course of river is this one now. Flood varumba river engotu kerum? Ivide mari kerum. Ivide mari kerum. Ippa athra mele keri ponilla. Ivide mari kerullu. Clear? That means can I say this is my present floodplain? So in a way, can I say that this one is a old floodplain and this one is a new floodplain? Pand river flood that was old floodplain. Ippa river that is my new floodplain. Which will be more fertile? Both are fertile, but more it is your new. Karna ella flood ilum pudhiya mannu kondu theruvana. Clear? See. This extensive cultivation of a single crop in an area, is it good or bad? Suppose oru vashati moonu crops rice inde enna cheyunu cultivation. Is it good or bad? Why bad? Soil quality adu pala agriculture cheyavar varille. Nammal ore saana natta endu sambhavikkum? Soil oru specific nutrients cheyanondirikkum. Chelappo rice nattu kazhinja rice nu venda saana mathramana rice edukkuva. A single selected material kornondirikum. So naturally, that will degrade the soil. Clear? But the Gangetic plains in India, same rice energy around. But the soil is again good. Why? Flood soil. So naturally, you can go for this extensive cultivation. Is that clear? Okay. So, these flood plains are generally most fertile area because soil is automatically getting renewed in this particular area. Clear? Okay. Now, let me link Indian geography here. We have learned two things. First, we learned alluvial fans and cones. What are alluvial fans and cones? മൗണ്ടൈൻ്റെ ഫുട്ടിൽ ഉണ്ടാകുന്ന അൺസോർട്ടഡ് ഡെപ്പോസിറ്റ്. സെക്കൻഡ് നമ്മളിപ്പോ പഠിച്ചത് ന്യൂ ഫ്ലഡ് പ്ലെയിൻ ആൻഡ് ഓൾഡ് ഫ്ലഡ് പ്ലെയിൻ, ഓർമ്മയുണ്ടല്ലോ? സോ ഐ എം ഗോയിങ് ടു ലിങ്ക് ദിസ് വിത്ത് സം ടേംസ് ഓഫ് ഇന്ത്യൻ ജിയോഗ്രഫി. മറക്കാതിരിക്കുക, ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടൻറ്റ്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് സം ടേംസ് ലൈക്ക് ബാബർ, തറായി, ബംഗർ. ഇത് എച്ച് ഉപയോഗിക്കാറുണ്ട്, ഇല്ലാതെ എഴുതാറുണ്ട് രണ്ടും. ബംഗർ ഓർ ഖാദർ കേട്ടിട്ടുണ്ടോ ദീസ് ടേംസ്? യെസ്, യു ഹാവ് ബാബർ, തറായി, ബംഗർ ആൻഡ് ഖാദർ. ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ വെൻ യു സ്റ്റഡി ബാബർ യു വിൽ റീഡ് ഇറ്റ് ലൈക്ക് Babur is an area where you have extensive deposits of larger materials. As a result of that, rivers get disappear in that area. എന്താണെന്ന് മനസ്സിലാക്കി പോവാം. സി, നമ്മൾ ഇവിടെ കുറച്ച് മുന്നേ പറഞ്ഞ ഒരു സാധനമുണ്ട്, അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ്. അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ് എന്താണ്? മൗണ്ടൈൻ്റെ ഫുട്ടിൽ എക്സ്റ്റെൻസീവ് വലിയ വലിയ ആൻഡ് ചെറിയ ചെറിയ കല്ലുകൾ വന്ന് ഡെപ്പോസിറ്റ് ആവുന്ന ഒരു ഏരിയ. യെസ്, ഓക്കെ. സോ ഈ അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ് എന്തുകൊണ്ട് റിവർ ഡിസപ്പിയർ ആവുമെന്ന് പറയുന്നു. സി, ചെറിയ ചെറിയ റിവേഴ്സ് ഇവിടുന്ന് കയറി വരുമ്പം ദർ ഈസ് എ ഹ്യൂജ് ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദീസ് റോക്സ്. സോ നാച്ചുറലി ഈ റിവേഴ്സ് കല്ലിന്റെ ഇടയിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്, ബട്ട് മേളിൽ കൂടെ നിൽക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ല. സോ വി ജനറലി സേ സ്മോളർ റിവേഴ്സ് ഗെറ്റ് ഡിസപ്പിയർ ഇൻ ദിസ് ഏരിയ. സോ ഈ ഏരിയനെ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ബാബർ എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് മൈ ബാബർ? ജിയോമോർഫോളജിയിൽ ഇറ്റ് ഈസ് ആക്ച്വലി ടേംഡ് ആസ് യുവർ അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ് ഏരിയ. സോ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ഈ വലിയ വലിയ കല്ലുകൾ വന്ന് കിടക്കുന്ന സ്ഥലം അറ്റ് ദി ഫുട്ടിൽ ഓഫ് ദി മൗണ്ടൈൻ ഇറ്റ് ഈസ് റെഫേർഡ് ആസ് യുവർ ബാബർ. സോ അവിടെ എന്താ സംഭവിക്കുക? റിവർ ഗെറ്റ്സ് ഡിസപ്പിയർ. എന്തുകൊണ്ടാണ് ഡിസപ്പിയർ ആവുക? കാരണം വലിയ കല്ലുകളാണ് അവിടെ കിടക്കുക, റിവർ അടക്കുക, ഒഴുകുന്നുണ്ട്. ഈസ് ദാറ്റ് ഏരിയ ഗുഡ് ഫോർ അഗ്രികൾച്ചർ? കല്ലിൽ കൃഷി ചെയ്യുമോ? നോ, റൈറ്റ്. അവിടെ വെജിറ്റേഷൻ ജനറലി കുറവാണ്. എന്തൊക്കെയാണ് കാണാൻ കിട്ടുക? ഒരുപാട് ഡീപ്പ് പെനട്രേറ്റിംഗ് റൂട്ട് ഉള്ള ട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കാണാൻ കിട്ടും, വേറെ ഒന്നും അവിടെ അങ്ങനെ കാണാൻ കിട്ടാറില്ല. ദാറ്റ് ഈസ് യുവർ ബാബർ ബെൽറ്റ്. നമ്മുടെ ഹിമാലയാസിന്റെ ഫുട്ടിൽ കാണുന്ന ഒരു സാധനമാണ്. അറൌണ്ട് ഒരു 10 to 18 kilometers ഒക്കെ തിക്നെസ് അതിന് വരാറുണ്ട്. ക്ലിയർ? ഫുട്ടിൽ ഓഫ് ഹിമാലയാസ്. സോ നമ്മുടെ ഹിമാലയാസ് എവിടെയാ? ഇറ്റ് ഈസ് ഇൻ ദി നോർദേൺ സൈഡ്, റൈറ്റ്? ദിസ് ഈസ് യുവർ ഹിമാലയാസ് ഓൺ ദി നോർദേൺ സൈഡ്. സോ ഹിമാലയാസിന്റെ ഏറ്റവും താഴെ ഫസ്റ്റ് ലെയർ ഇവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ബാബർ നിൽക്കുക. ദിസ് ഈസ് മൈ ബാബർ അല്ലെങ്കിൽ അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ്. ക്ലിയർ? അത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഈ ബാബർ ഏരിയ ക്രോസ് ചെയ്യുമ്പം നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ചെറിയൊരു ലോ ലാൻഡ് ആണ് ഇവിടെ, ചെറിയൊരു ലോ ലാൻഡ്, ഒരു ബേസിൻ ടോപ്പോഗ്രാഫി എന്ന് പറയും. ബേസിൻ മീൻസ് ചെറുതായിട്ട് കുഴിഞ്ഞ ഏരിയ. ഈ ബേസിൻ ടോപ്പോഗ്രാഫി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുന്ന് വന്ന് മിസ്സായി പോയ റിവേഴ്സ് ദേ ഓൾ ഗെറ്റ് റീഎമേഴ്സ്ഡ് ഹിയർ. ഇവിടെ വന്നിട്ട് അതെല്ലാം വീണ്ടും പുറത്തോട്ട് ചാടും. ഈ പുറത്തോട്ട് ചാടുന്ന റിവേഴ്സ് ഇവിടെ കുറെ വാട്ടർ ലോക്ഡ് കണ്ടീഷൻസ് ഉണ്ടാക്കും. ഈ വാട്ടർ ലോക്ഡ് കണ്ടീഷൻസ് ഉണ്ടാകുന്ന സ്ഥലത്തിനാണ് നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ തെറായി എന്ന് പറയുക. ദാറ്റ് ഈസ് എവിടെ എവിടെ തെറായി വരിക? ദി നെക്സ്റ്റ് ലെയർ ദിസ് വിൽ ബി മൈ തെറായി. ദിസ് വിൽ ബി മൈ തെറായി. ദാറ്റ് ഈസ് ആദ്യം ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ഫസ്റ്റ് ലെയർ ഈസ് ബാബർ, നെക്സ്റ്റ് ഈസ് തെറായി. സോ തെറായി എന്താണ്? ബാബറിൽ വാട്ടർ ഡിസപ്പിയർ ആയി അത് വീണ്ടും റീഅപ്പിയർ ആയ ഒരു ഏരിയ വേർ ഇറ്റ് ക്രിയേറ്റ്സ് വാട്ടർ ലോക്ഡ് സിറ്റുവേഷൻ. ദാറ്റ് ഏരിയ ഈസ് നോൺ ആസ് തെറായി. ക്ലിയർ? വെള്ളം കെട്ടിക്കിടക്കുന്നത് നല്ലതാണോ മോശമാണോ? ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? ഓക്കെ. ഇറിഗേഷൻ വേറെ എന്തെങ്കിലും? ഫിഷിംഗ്? ഓക്കെ. വേറെ എന്തെങ്കിലും? സി, ഇത് വെള്ളം കെട്ടിക്കിടക്കുക മീൻസ് ലേക്ക് പോലെ അല്ല, ഒരു ചതുപ്പ് ഏരിയ, മാഷി ഏരിയ. ക്ലിയർ? സോ ഐഡിയലി നോക്കാനാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹാബിറ്റേഷൻ. കാരണം ഒരുപാട് അസുഖങ്ങൾ പടരും. ദിസ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് മലേറിയൽ സോൺസ്. കാരണം ഹ്യൂജ് എമൗണ്ട് ഓഫ് മോസ്ക്യൂട്ടോസ്, കൊതുകുകൾ കാര്യങ്ങൾ വരും. സോ മലേറിയൽ സോൺസ് ആണ് പറയുക. ദാറ്റ് ക്യാൻ ഐ സേ ദാറ്റ് സോ പോപ്പുലേഷൻ ഈസ് റിലേറ്റീവ്ലി ലെസ് ഇൻ ദാറ്റ് ഏരിയ? അങ്ങനെ ആവണമായിരുന്നു, ബട്ട് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇത്രയും കൂടുതലായതുകൊണ്ട് നമുക്ക് നാച്ചുറലി വി ഹാവ് ഓൾമോസ്റ്റ് cleared that area and we have almost converted the area into agricultural lands. Innadu pandakke naturally nokkaranengil this tarai area is good for forest and grasslands. Velli velli grassesum velli velli treesum anganulla sthalangalana tarai. Kaziranga kettille? Kaziranga kandirundo? TV kathalle photo kathu kandurundengil oru saanam common aayittu kaanan pattum. Oru single horn rhino kaanan pattum, velli velli grasses okke kaanan pattum, avade evadeyum korchu vellam kidakkanaayittu kaanan pattum, chadupu area. So that is your Tarai area. Eastern India la Tarai is still well developed. It is existing there. But Western India, most of the Tarai area, it has been converted for agriculture. The reason is actually, independence from partition and issues. So partition result Alkar India to Vannu. So one Alkar Salavilla. So number government naturally established less populated area, Tarai areas settled. So naturally a Tarai area our population Kodi. So now that area has been converted for your converted as your agricultural land. You would have sugarcane cultivation, rice cultivation, areas. So ideally so it is good for forest, but now practically we are doing agriculture in this area. Is that clear? So Bhabar, Terai, ini namlu parayam. Ivada next issue, river Ganga ivada engane flow cheyo? Any idea? In this area, how is the river Ganga flowing? Parallel to? Yes. Can I say Uttarakhand in Arangit, it is moving almost parallelly like this? You know the river Ganga parallel to the Himalayas? Doubt undo? No. So, river Ganga other side, can I say this is my new floodplain? River terrace river new floodplain. Old floodplain. Step over, right? So these are your steps. So this is river Ganga. This is my new floodplain. This is my old floodplain. So new floodplain, old floodplain. So Indian geography is old floodplain is Bangar in Indian geography. New floodplain is Khadar in Indian geography. So this is, what is this? These are north to south division of my Indian plains. Indian plains are the northern plains, Gangetic plains. Gangetic plain the north to south division are Bhabar, Terai, Bangar and Khadar. Clear? Our order should also be very clear. Bhabar, Tamil Tirinju and Bhabar and Bangar. Tirinju Boharika Nokwa. So Bhabar, Terai, Bangar and Khadar. History Varcho. Medieval history and then Keterundo. Mughals ne Kurchan then Varcherundo. Mughal, Arana Mughal, this Mughal rule over Toranga. Bavarelle. You don't Toranga Bavarana. Right, Anganangle or three, right? So, you don't Toranga, that is your Bhabar. So, Bhabar, Terai, Bangar, and Khadar. Embankment and Dana. Namala river na side, Tattigati Dumbala Salangalu. Alkar Thomas Ola Sarangalake, Namala river na Meli Tattigati Darundu. Hello. Right? That is known as embankment. That is artificial. River course, river boundary, river and a deposit around. That natural deposits are known as, natural embankments are known as levees. River and the course, it will look like this. Please be here. River and the coast side, river and a deposit around. As a result, the natural embankment created by the river is known as levees. Clear? So natural illangal nammal jalasamayathu undakum to save us from disasters. This is your embankment. Meander. So endana meander? This is meander. The serpentine motion of a river. The serpentine motion of a river is referred as meander. Now why do these rivers meander? What is the reason of this, reason behind meandering? River na nere boya pora elpom. Deposition, yes, deposition can be a reason. River na channel deposit aayega, river korchu divert cheyum. Sare slope garu out pothayallo. Difference in structure, hardness and softness. Soft rock ulla soltha pettana cut cheyidu pom. So angane varam. Vera endelum. Please remember, this is actually happening in a plain area. So plain area river erosional characteristics is korava irikkum. So generally the hard surface is korava irikkum, plain area thanne irikkum. So ideally idu nere thanne poganam, but adu meander cheyyunnundu. The reason endan choichu kanja, let me explain it clearly here. Nan cheriyoru video kaanichu thara, adu kaanumbo onnu clear aavum, but oru karyam onnu manasilakkua. Ideally first thing is oru river ideally because of some reason it starts meandering slightly. Clear? Now, ingane vannu kayna, can I say this is the inner edge of the river? This side, inner edge of the bend, yeah, and this is the outer edge of the bend. Aanallo, ee inner edge ilum outer edge ilum rendeduthum same aayirikku velocity adu different aayirikku. Different evade aayirikku faster? Inner ano outer amma aalichu nokkiye, vella engota pova ingottu keri poville, that is ivrudna pettanna gush cheythu ingottu karathille. ഇവിടുന്ന് തിരിഞ്ഞു വരാൻ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ, സമയമെടുക്കും റൈറ്റ്. ഇവിടുന്ന് ഇത്രയും സ്ഥലമുണ്ട്, സോ ഇറ്റ് വിൽ മൂവ് വെരി ഫാസ്റ്റ് ഹിയർ, സോ ഇറ്റ് വിൽ ബി ഫാസ്റ്റർ ഹിയർ, ഇറ്റ് വിൽ ബി സ്ലോവർ ഹിയർ. അറ്റ്ലീസ്റ്റ് എന്താ നടക്കുക, റിവറിന്റെ ഒരു ചാനലിൽ തന്നെ ഒരു ഡിഫറൻഷ്യൽ വെലോസിറ്റി, ഒരു സ്ഥലത്ത് വെലോസിറ്റി കൂടി ഒരു സ്ഥലത്ത് വെലോസിറ്റി കുറഞ്ഞു. സോ വെലോസിറ്റി കാരണം ഇനി എന്താ ഉണ്ടാവുക, ഹയർ വെലോസിറ്റി മീൻസ് മോർ ഇറോഷൻ, ലെസ് വെലോസിറ്റി മീൻസ് ക്യാൻ ഐ സേ മോർ ഡെപ്പോസിഷൻ. Yes, so ഇവിടെ നോക്കുക, ഇവിടെ വെലോസിറ്റി കൂടുമ്പോൾ റിവർ കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകും, ഇവിടെ വെലോസിറ്റി കുറയുമ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് റിവർ ഇങ്ങോട്ട് നീങ്ങും. സോ ഗ്രാജുവലി എന്താ നടക്കാൻ പോവാ, ആദ്യം ചെറുതായിട്ടാണ് തുടങ്ങി, ചെറുതായിട്ടൊന്ന് മിയാൻഡറായി, സെക്കൻഡ് സ്റ്റേജിൽ ഇവിടുത്തെ മിയാൻഡർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, കാരണം ഇവിടുത്തെ കട്ടിങ് കൂടും, ഇവിടുത്തെ ഡെപ്പോസിഷൻ കൂടും, അത് കാരണം ഈ മിയാൻഡറിങ് കുറച്ചുകൂടി ഇങ്ങനെ ആവും. നെക്സ്റ്റ് സ്റ്റേജിൽ അത് ഒരുപാട് സ്ട്രോങ് ആവും. Can I say that? Yes, so ഇത്രയായി, ദാറ്റ് ഈസ് ഇവിടുന്ന് മിയാൻഡർ തുടങ്ങി ഇവിടം വരെയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ഈ എൻഡിലോട്ട് ഇങ്ങോട്ട് പോവാണ്, ഇവിടെ ഡെപ്പോസിറ്റ് കാരണം ഇങ്ങോട്ട് നീങ്ങുവാണ്. യെസ്, ഓക്കെ. നൗ ചില സമയത്ത് ഇനി സപ്പോസ് ഒരു ഫ്ലഡ് സീസൺ എന്തെങ്കിലും ഉണ്ടായി, റിവർ ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ റിവർ ഇനി ഇത്രയൊന്നും കറങ്ങി പോകാൻ നിൽക്കത്തില്ല, അത് ചിലപ്പോൾ ഇവിടുന്ന് കയറി ഇങ്ങോട്ട് അങ്ങ് പാസ് ചെയ്യും. അയ്യോ, ഈ റിവർ ഫ്ലഡ് സീസൺ ആയി വാട്ടർ ഓവർഫ്ലോ ചെയ്യുവാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങ് പാസ് ചെയ്യും. ഇനി റിവർ ഇങ്ങോട്ട് പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ആ റിവറിന്റെ സൈഡിൽ ഡെപ്പോസിറ്റ് വരുമോ ഇല്ലേ, ഇവിടൊക്കെ ഈ പുതിയ പാത്ത് ഇതാണ്, ഈ പുതിയ പാത്തിന്റെ സൈഡിൽ ഡെപ്പോസിറ്റ് വരുമോ ഇല്ലേ, ലൈക്ക് യുവർ ലെവീസ്. അങ്ങനെ ഡെപ്പോസിറ്റ് വരുവാണെങ്കിൽ ക്യാൻ ഐ സേ this path is cut off from the main river. Now a cut off area will act as a lake which is referred as ox bow lake. It is separated from the main river now. Clear? So ഇവിടെ നോക്കുക, ഞാൻ എന്റെ ഫിഗർ ഒന്ന് വരച്ചു വെച്ചു, വേണത് മിയാൻഡർ ഇതൊന്ന് വരച്ചു വെച്ചു. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ എഴുതേണ്ട ഒരു സാധനമാണ് ദിസ് വൺ, ദിസ് ഈസ് മൈ ഇന്നർ എഡ്ജ് എന്ന് എഴുതുക, ഇന്നർ എഡ്ജിൽ വെലോസിറ്റി ഈസ് ലെസ് എന്ന് എഴുതുക, ഡെപ്പോസിഷൻ ഈസ് മോർ എന്ന് എഴുതുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇത്രയും പോർഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഔട്ടർ എഡ്ജിൽ വെലോസിറ്റി ഈസ് ഹയർ, ഇറോഷൻ ഈസ് ഹയർ. ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് എക്സ്റ്റെൻഡിങ് ഓഫ് എ മിയാൻഡർ. So Oxbow Lake endana, it is a cut off portion from the main river channel. See, this one is your Oxbow Lake. Okay, ini ningal ediyekana oru word add cheyam. Ee area ningal river inde inner edge il ningal deposit kaanichittundu, aa deposits ne aanu ivide point bar nu parayuva. This is known as point bar. Adu ezhuthi vechu ningal varachekana figure il, evade varachekana figure il ivide, this is your bend, ee bend il ivide aanu deposits at inner edge. This is my inner edge, inner edge ile deposit, ആ deposit ആണ് നമ്മൾ പോയിന്റ് ബാർ എന്ന് പറയുക. They are referred as point bar. Inner edge ile കാണുന്ന deposit, ഈ കാണുന്ന deposit, this one. So you can see your Oxbow Lake here. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫാസ്റ്റർ, ഇവിടെ കട്ടിങ് നടക്കുവാണ്, ഈ എഡ്ജിൽ സ്ലോവർ, സോ അവിടെ ഡെപ്പോസിഷൻ നടക്കുവാണ്. ക്ലിയർ? നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടുപോകാം, നിങ്ങളുടെ ഉറക്കവും പോവും, മിയാൻഡറിങ് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാവും. കാണാം. ഇനി ശ്രദ്ധിച്ചു, അത് എങ്ങനെയാണ് കാണിക്കുന്നത്. Can I say that is weathering? Biotic weathering, like biological weathering. Animals are now faunal weathering on die. Weathering erosion becomes faster. So river agathotu gashid geri thodangi because of weathering. See, velocity kore nerthu deposition koodnu. Koodulla salathu erosion koodnu. Please check out the so it will hit on the other side with higher velocity. So that's how it is gradually created. Clear? Rest it will create its own. So it was just an individual single agent. Agent is life form. It can be differential hardness and softness of rock. Initial disturbance inner and outer side velocity, the river will create its own meandering. Yeah? Last point. River last point. Braided channel. Braided channel. What is braided channel? Any idea? Actually. Northeast in the map and Bangladesh country. Bangladesh and braided and braided river Uripona course on the river, suppose it has huge amount of sediments, it will deposit its sediments in its own path. As a result, the river will get blocked. Block it will divert out. It will divert out. Again it will get blocked, it will again further divert, again it will become, again it will block, get blocked, again it will divert. So block divert the river channel highly vetti, that is, it cuts the river channel in a haphazard way. Such formations are known as braided channel. This one, excessive river deposition karnam, river channel deposits and it flows haphazardly. Such formation is referred as your braided channel. So braided channel, can I say near the delta areas? Deposition. So generally, it is seen maximum near the delta areas. But there are certain major rivers which creates braiding in its main course also. This best example in India. India case, the largest river, that is Brahmaputra, is very much famous for its braiding. Brahmaputra? Brahmaputra, it is the largest river. What is the largest river? With respect to quantity of water. What is the largest quantity of water? What is Brahmaputra? Assam flood one season. So Kerala we have but Assam flood. It is not possible. Assam flood. What is the reason? Okay, roughly this is my northeastern India. Clear? Northeastern India, this area. Color physical map brown color, full mountains are that is Himalayan mountains. Himalayan mountains the continuation. You can see again Purvanchal ranges, our mountains are. Yes or no? Northeast, yes, this one. Ivade mountains are, yes or no? Ivade are Meghalaya Plateau. You can see Garo Khasi Jayanti. Clear? That means what is happening here? We are Assam. Arunachal Malavido, Vella Vipombo, Assam Lotana. Nagaland Malavido, Vella Assam Lotana. Meghalaya Malavido, Vella Assam Lotana. So, this is the ever Vella Malavidalum, Assam or basin topography, depressed area. Ella Sultan Malavan, Malavan, and you clearly know that. This is my wettest spot in the world. Cherrapunji, Mausindrap. Northeastern Himalayas receive very high rainfall, almost equivalent to your Western Ghats. 300 cm, 350 cm rainfall ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിനെ വെള്ളം ഇറങ്ങുന്നത് ആസാമിലോട്ടായിരിക്കും. സോ ഇത്രയും കുറച്ച് ഏരിയ ആവുമ്പോൾ നാച്ചുറലി ഇറ്റ് ഈസ് ബൗണ്ട് ടു ഫ്ലഡ്. ക്ലിയർ? സോ ദർ ഈസ് നോ എസ്കേപ്പ്. ആസാമിൽ ഫ്ലഡ് വന്നിരിക്കും. And when I say this, Brahmaputra is the largest river. What is the thickness of the river? Largest river means with respect to quantity of water it carries. It can carry maximum quantity of water. So what is the thickness of this river? Any idea? Rough guesses? Brahmaputra width. Yes. What are rough guesses? Let's see. അടുത്ത് എത്തുന്നോ ഇല്ലയോ നോക്കാം. Try. 10 kilometers? Or 10 meters? അല്ല 10 meters എന്തായാലും അല്ല. 10 kilometers വേറെ. അതിൽ കൂടുതലായിരിക്കും കുറവായിരിക്കും? കുറവായിരിക്കും. Yes. Which is the longest bridge in India? Which is the longest bridge in India? Dhola Sadiya ano? Dhola Sadiya alla ano? Ano ano eda allathu Bugivil ano? Bugivil kettarundo? You have two bridges generally in news. One is your, these are important, okay, Bugivil. Second is Dhola Sadiya, which is the longest bridge. There is another name for Dhola Sadiya. It is also referred as Bhupen Hazarika Bridge. Bhupen Hazarika Kedrondo. Ara. Ara Bhupen Hazarika. Kedla. Musician. Ano. Guitarist. Violinist. Inna. നമ്മുടെ യേശുദാസിനെ പോലെ വലിയൊരു പാട്ടുകാരനാ. യേശുദാസിനെ സൗത്ത് നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ അറിയാറില്ല, അതേപോലെ ഭൂപൻ ഹസാരിക്കയും ഔട്ട് സൈഡ് കൂടുതൽ അറിയാറില്ല. ഈസ് വെരി ഫേമസ് സിംഗർ. ക്ലിയർ? ആൻഡ് എന്തിനാണ് റീസെന്റ്ലി ഹി വാസ് ഇൻ ന്യൂസ്. ഇപ്പൊ ഭാരതരത്ന കിട്ടിയ ആളാണ്, നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ ഭാരതരത്ന കിട്ടിയ ആളാണ് ഭൂപൻ ഹസാരിക. ക്ലിയർ? സോ ഭൂപൻ ഹസാരിക്കയുടെ പേരിലാണ് അസാമിലെ ദോല സാദിയ ബ്രിഡ്ജ് ഫോം, ദോല സാദിയ ബ്രിഡ്ജിന്റെ പേര് മാറ്റിയിരിക്കുന്നത് ഭൂപൻ ഹസാരിക. ആൻഡ് ദിസ് ദോല സാദിയ ഇസ് ദി ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ ദി കൺട്രി. ഏത് റിവറിലാ? ഇറ്റ് ഈസ് നോട്ട് ഓൺ ദി ബ്രഹ്മപുത്ര. സാദിയ ഇസ് എ ലൊക്കേഷൻ. ബ്രഹ്മപുത്രയ്ക്ക് ഒരു ട്രിബ്യൂട്ടറി ഉണ്ട്. ദിസ് ഈസ് മൈ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര എങ്ങനെ ഒഴുകി വരിക? ഇറ്റ് എൻറ്റേഴ്സ് ഇന്ത്യ. ആ ബ്രഹ്മപുത്രയ്ക്ക് ഒരു ട്രിബ്യൂട്ടറി റിവർ ഉണ്ട് ഫ്രം അരുണാചൽ പ്രദേശ്. ദാറ്റ് റിവർ ഈസ് യുവർ ലോഹിത്. ഈ ലോഹിത് റിവറിലാണ് ദോല സാദിയ ബ്രിഡ്ജ് നിൽക്കുന്നത്. Clear? So when I say the bridge over the tributary is largest bridge and its kilometer atra length atra? Yes, 1 point. The bridge is more than 9 kilometers. The bridge is more than 9 kilometers. Evadeyana bridge? Lohit river il. Now you can imagine the width of Brahmaputra. Clear? ബ്രഹ്മപുത്രയിലെ വിട്ട് ചില സ്ഥലങ്ങളിൽ ഇറ്റ് എക്സീഡ്സ് 20 കിലോമീറ്റേഴ്സ്. ചില സ്ഥലങ്ങളിൽ 3 കിലോമീറ്ററേ ഉള്ളൂ, ബട്ട് ചില സ്ഥലങ്ങളിൽ ഇറ്റ് എക്സീഡ്സ് 20 കിലോമീറ്റർ. ക്യാൻ യു സി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന a map. Can you see Dibrugarh? Dibrugarh. The width of the bridge is the width of the river is somewhere around 16+ kilometers in that area. Dibrugarh is a very important city there, Assam. The width of the bridge is somewhere more than 16 kilometers there. Next exogenic agent, sea waves. Sea waves. So the landforms created by sea waves can be known as coastal landforms. Simple. Coastal landforms. Landforms created by sea waves are coastal landforms. So the same chart edutha. You have your erosional landforms. You have your depositional landforms, and you have your processes involved. So erosional landforms, depositional landforms and the processes involved. Erosional landforms. First one is sea cliff. Second, wave cut notch, NOTCH, wave cut notch, NOTCH, wave cut notch. Third, wave cut platform, wave cut platform. Next, sea caves, sea cave, cave, C-A-V-E, sea caves. Next, sea arch, A-R-C-H, sea arch. Next, stack, S-T-A-C-K, stack. Next, stump, S-T-U-M-P, stump. Next, blow holes, blow hole, blow hole. That these are the erosional landforms created by rivers. Next column, deposit. Kerala, sea waves. Repeat, you know. Kerala. Oh, reverse no arjo. Okay, okay, sorry. So, ini palapudu angana parayum. Karena river ipo kayinade ullu. So, adu pettannu vittu povilla. Angana parayumbol ningal oranguvaano illeyenu namukku ariyan pattum. Right? So, oral endale oranguvilla manasilayi. Right, thank you. So, next is your depositional features. Another first one. Beach. Beach. First one is beach. Second is bar. Bar. Or a normal bar in there. Second is bar. Yes. Next. Spit. S-P-I-T. Spit. These are major features. Baki namakku varina varikku onnu rendu nokkam. Lagoons undu, coastal plains undu, adokke idu illam kolappilla. Adu namakku ivide thana manasilavum. Adondu enda avashyamilla. Clear? Processes. Abrasion. Abrasion. Hydraulic action along the coastal area on Nangil. This steep area is referred as cliff. Clear? So, here we will cover cliff. Second, we will be covering notch. Third, we will be covering wave cut platform. This we will cover. Clear? So, here figure ningal varikanda slide njan tharam. Clear? Suppose idu oru cliff aanu. This is a cliff. Clear? Idilu wave evada act cheyne? Bottom or upper area? Sea wave. Ivade this is your sea wave. Clear? Ini can I say when sea wave continuously hit this base, it will erode this base maximum? Alle? So, Korean Iron Kayimbo, can I say either Ingan Katai Torano? Erodai Torano? Karami wave actin, wave attack in Adilana. So, wave attack is Imbo, gradually the lower area is getting eroded. As a result, this area moves inner and inner. So, gradually the Kati remember taker, Amaka Adilata formation, it will be formed something like this. Ingana Adilata formation, wave cut. Notch in the village. This is my notch. That is Adil, or a notch on die, or a cut on die. That is a notch. Clear? Now, can I say if a notch is created like this, itram velli or rock in the support weeka velli. Then the foundation namal alaki kalai. That is itram velli rock nikkuana and the foundation namal korchu alaki kalanju. Now they will gradually start weakening. Weakening means in the weight karna, crack varum, crack vannattu idu idinju taazhe poi thodangum. So ee kallugal ellam korchu kayumbo idinju taazhe pov. Appo endu sambhavikkum idella idinju taazhe poi kayna ender cliff ivadam vare etti. Idella idinju taazhe poi. So what happened? Cliff korchu puramotu vannu ipo. Korchu kayumbo now water will start attacking this base. So wave will attack here. इतने अटैक किए बम, I will get a new notch here. Yes, again ये सारा लंग उड़े जा रहे हैं. So your cliff again retreats back here. So इधर बोले cliff retreat इधर परमोटे बोल क्यों नहीं रही हो? So this is my cliff which continuously retreats. Cliff retreat आम बंदे संभव किन्हें cliff ने अड़िल इंदौर डालने. This is my notch. So अड़िलते formation आना हमारे notch न बने हो. Cliff ने अड़िलते formation is my notch. This is my notch. So this is my retreating cliff. इबड़े आये नो अवध अवध मरे थी. इन्हीं इंदौर संभव क्या? ये ताजे नोक्वा. इबड़े इनके एक पुदिये इतने landform पुदिये उन्नाई बनने लेपो. ऐंगन उन्नाई जाना. ये wave इधर न कट्टी इधर इबड़े मरे कंडोन ने आना. So this is a new platform I am getting. So this platform is formed by the wave erosion. So that's why this platform is referred as wave cut platform. Put on slide on. You all varikenda area onnu illa. Simple enathu illa undu. Then you see this was my actual cliff. Notch undai adellam kude idinju veenu ivda mari etti. Veendum notch undai idinju ipo ivda mari nikkuvana. Idella idinju veeyan povana ini. Idinju veedu kayumbol veendum pormotu pov. Adilathe this is my notch. Ee undavana platform this is known as my wave cut platform. In pala salangalum ee wave cut platform inde front il you will get ivudna edutkondu pona saara ellam ivide irikkum vanna deposit avu. So adinde front il we get wave built platform. Angane namukku kittarundu adinde front il. Clear? There can be a wave built platform in front of the wave cut platform. Idine cut cheythu poya saarangal ellam ivide vanna deposit avuna saarangal they are the wave built platform. So आरके आई, cliff आई, notch आई, wave cut platform आई. So अड़तर रण्ड मुन्द सानम again नमक सी इवड़ नेक मोनुं गाना. This is your actual situation. इवड़ नेक cliff आना. This one is your notch. This one is your platform. ये platform इनी expose आई निकलने अंदर डारी क्यों? Because this can be a low tide. Low tide समय तो वेली अरकन समय तो it will be exposed. This exposed high tide समय तो it will be covered. Clear? Notable. Next is your. Adutha naalu moonalu saana onnu sedirka. First is your sea cave. Second is sea arch. Third is stack. Fourth is stump. Idellam kude onnu sedirka. Onnu illa figure nokkuva simple saanala. Sea le chala samayathe hard rocks okke nikkunna coastline le excessive wave erosion karanam chala salangalil depressions cut out. It can be because of ivide oru joint undayirnayirikam aa joint inne cut idu keri aagam allengil ee oru location il oru soft rock aayirnayirikam aa soft rock ne wave pettan erode cheyum angane erode cheyid avathu kerumbom you are getting a depression in the rocks such if you are getting a entry only that is upper side open allengil then such depression is referred as your caves if attack is both the side becomes open then they are known as cave. Clear? ഇനി എന്താ സംഭവിക്കുക മീൻസ് ഈ കേവിന്റെ മേളത്തെ പോർഷൻ നോക്കുക. Can I say ഇതിന്റെ സപ്പോർട്ട് പോയി വീക്കായി ഇനി കുറെ നാൾ കഴിയുമ്പോൾ ഇത് ഇടിഞ്ഞ് താഴെ പോരും. അത് ഇടിഞ്ഞ് താഴെ പോകുന്ന കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ആക്ട് ആസ് എ പില്ലർ. അതാണ് ഈ പില്ലർ. ഇതിന്റെ ടോപ്പ് ഇടിഞ്ഞു പോയി. See ഇതിന്റെ ടോപ്പ് എങ്ങനെയായിരുന്നു? ഇത് കണ്ടിന്യൂസ് ഒരു റോക്ക് ആയിരുന്നു. ദിസ് വാസ് ദി ടോപ്പ്. ഈ ടോപ്പ് ഇടിഞ്ഞു പോയപ്പോൾ ദിസ് ഈസ് എ പില്ലർ നൗ. അതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് വിളിച്ചത്. You can write one more name for stack. The stack is also referred as chimney rock. Stack ne thaneyana chimney rock ennu parayuva. Stack is also referred as chimney rock. ആ സ്റ്റാക്ക് തന്നെ ഇറോഡായി ഒരുപാട് താന്നു പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റെഫേർഡ് ആസ് സ്റ്റംപ്. ഈ സ്റ്റംപ് എന്ന് പറയുമ്പോൾ ഹൈ ടൈഡ് വരുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിന് അടിയിലായി പോകും. ലോ ടൈഡ് വരുമ്പോൾ ദേ ക്യാൻ ബി എക്സ്പോസ്ഡ്. സോ അങ്ങനത്തെ ചെറിയ ഫോർമേഷനാണ് നമ്മൾ സ്റ്റംപ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് വെരി മച്ച് ഈസി ടു റിമെമ്പർ. ഒന്നുമില്ല കേവ് മീൻസ് ഒരു കാര്യമുള്ളൂ നമുക്ക് അകത്ത് കയറി ഒളിച്ചിരിക്കാം. അത്ര ആലോചിച്ചാൽ മതി. കേവ് ആർച്ച് മീൻസ് ഒരു സൈഡിൽ നിന്ന് കയറി അടുത്ത സൈഡിലോട്ട് ഇറങ്ങാം. സ്റ്റാക്ക് മീൻസ് ഇറ്റ്സ് എ പില്ലർ. അതിനെ തന്നെയാണ് ചിമ്നി റോക്ക് എന്ന് പറയുക. സ്മോളർ സ്റ്റാക്സ് ആർ റെഫേർഡ് ആസ് സ്റ്റംപ്സ്. Clear? Actual situation nokkaranengil these are the situations. Idin edakke caves undu. This is your arch. This is your stack. These are your stumps. Last one that is blow holes. blow holes and then choose here. Suppose this is my cave. Okay, suppose this is my cave. This cave, when water continuously hits inside, can I say that it can gradually weaken the top? Uppolam kallil idichu and top le pala areailum weaknesses create cheyum, vellam tatti. Clear? Vellam tatti angane weakness create cheyanengil there can be a time when some of the area will degrade and break down. Adilotte chalappo kallu potti angu veeyum. That is oru cheriya depression undavum, cheriya oru hole undavum medile. Appo ini endu sambhavikkum? See, wave vannu ivide idikkumbo can I say the air inside gets compressed? ഒരു ചെറിയ ഒരു സൈഡ് ഓപ്പണിങ്ങേ ഉള്ളൂ, കേവ് ആണ്. ആ ഓപ്പണിങ്ങിൽ വേവ് അകത്ത് പോയി തട്ടുമ്പോൾ അകത്ത് കിടക്കുന്ന എയർ ഒന്ന് കംപ്രസ് ആവില്ലേ? അയ്യോ, എയർ ഗെറ്റ്സ് കംപ്രസ്, ബട്ട് വെള്ളം അകത്ത് കയറി വരുന്നുണ്ട്. ഇനി ഹോളായി കഴിയുമ്പം വെൻ വാട്ടർ അറ്റാക്സ് ദി വാട്ടർ വിൽ സ്റ്റാർട്ട് ജമ്പിങ് ഫ്രം ഹിയർ. ചെറിയ ഹോളായി കഴിയും, സോ വേവ് വരും, ഇവിടുന്ന് വെള്ളം ചാടും, വേവ് വരും, ഇവിടുന്ന് വെള്ളം ചാടും. സോ കണ്ടിന്യൂസ്ലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം സ്പ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. സച്ച് ഫോർമേഷൻസ് ആർ നോൺ ആസ് യുവർ റെയിൻ, സോറി, ബ്ലോ ഹോൾസ്. ദീസ് ആർ വെരി ഗുഡ് ഫോർ tourist destinations. Actually കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സോ വേവ് വരും, വെള്ളം ചാടിക്കൊണ്ടിരിക്കും, വേവ് വരും, വെള്ളം ചാടിക്കൊണ്ടിരിക്കും. Those are known as your blow holes. Is it clear? Please go through the list. We are done with the depositional features of sea waves. Sorry, erosional features of sea waves. എയർ കംപ്രഷൻ എന്ന് പറയുമ്പോൾ അകത്ത് എയർ ഉണ്ട്, ഇനി പുറത്തുനിന്ന് വെള്ളം വന്ന് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ എൻട്രി ക്ലോസ് ആവുകയാണ്, അകത്ത് കിടക്കുന്ന ഏരിയ കുറയുവാണ്. അപ്പൊ എയർ ഒന്ന് കംപ്രസ് ആവില്ല, ചെറുതായിട്ട് എയർ കംപ്രസ് ആവുമ്പോൾ കുറച്ച് പ്രഷർ ബിൽഡപ്പ് ആവും, അപ്പൊ വെള്ളം ചാടും. സോ ബീച്ച് എങ്ങനെ ഉണ്ടാവുക? ഇറ്റ്സ് എ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം. എങ്ങനെയാണ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം എന്ന് പറയുക? ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. സി സപ്പോസ് ദിസ് ഈസ് എ കോസ്റ്റൽ ലാൻഡ് മാസ്. ഇവിടെ this is my ocean and suppose this is the direction of wave approaching the coastline. Ingane aayirikkum wave adiva suppose. So this wave will be relatively attacking towards this coastline. Ee coastline le ivada endilum kaanunundo, ee coastline le cherudayittad attack cheyumbom ivada erode cheyum. Ee erode cheyna saanam evada kondu povom, ee wave thirichingotte povumbolathu it will deposit it here. So adjacent area la erosion kaanum and adutha evideyilum deposition kaanum. So this depositional feature, if it is attached to the main land, then this one will become your beach. Clear? Oru side in erode aavunnund and apparathe evideyilum beach formation nadakkunnundavum. So this is simultaneous process. Now please tell me, if I am talking about beach, is it a permanent feature or a temporary feature? Beach nu parayumbom temporary pakka permanent. It is temporary in nature on a beach. Shape nokkiya mari oro beach inde, it continuously changes its shape. Shangmuga nokkiya mari ellarkku ariyam, shape idhe pole aayirunnu vandu alla, its shape it is continuously modifying. Pala salangal ipo a beach vellam edutkondu poi pala salangal road potittundu. So naturally it is a temporary feature. The shape continuously goes on changing. Clear? That is your first thing, your beach formations. Ini beach il nadakkunna action endha nu choichu kanja it is something like this. Suppose this is your ocean water here. Ivada mariyana vella ullathu, ivadeyana nammude beach nikku. This area is your beach. Beach il rendu karyam nammal experience cheya. One is when water moves towards the land, it is known as your swash allengil surfing ennum parayarundu, surfing. And it returns back adikudeyana, it is known as backwash. Nammal kadalil poi nikkumbom ningal kandittille, poi nikkumbo adiyilate kaalil adiyil mannu irangi pov. എന്തുകൊണ്ടാ? ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് ബാക്ക് വാഷ്. വെള്ളം വരുന്നത് എങ്ങനെയാണ്? ബീച്ചിൽ ഇറങ്ങി പോകുന്നത് ഇങ്ങനെ അടിയിലൂടെയാണ്. ദാറ്റ് ഈസ് നോട്ട് ആസ് ബാക്ക് വാഷ്. ദിസ് ബാക്ക് വാഷ് റിസൾട്ട്സ് ഇൻ റിമൂവൽ ഓഫ് ദിസ് പർട്ടിക്കുലർ സോയിൽ ഫ്രം ബിലോ. ക്ലിയർ? ഈ ബാക്ക് വാഷ് ആൻഡ് സ്വാഷ് ഈ രണ്ട് ആക്ഷൻ ആണ് നമ്മുടെ ബീച്ചസ് ഏരിയയിൽ കണ്ടിന്യൂസ്ലി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് ആണ് ഈ മണ്ണ് വന്ന് ഡെപ്പോസിറ്റ് ആവുന്നതും എടുത്തുകൊണ്ട് പോകുന്നതും. ദി ആക്ഷൻ ഈസ് യുവർ സ്വാഷ് ആൻഡ് ബാക്ക് വാഷ്. ഇതിനെ തന്നെയാണ് നമ്മൾ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുക. യു ഹാവ് റിട്ടൺ ഇൻ ദി പ്രോസസ് കോളം ഹൈഡ്രോളിക് ആക്ഷൻ. ഈ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ പറയുക, ഇറ്റ് ഈസ് ഹൈഡ്രോളിക് ആക്ഷൻ. ക്ലിയർ? സോ ബീച്ച് എന്താണ്? ഇറ്റ്സ് എ ഡെപ്പോസിഷണൽ ഫീച്ചർ, ഇറ്റ് ഈസ് എ ടെമ്പററി ഫീച്ചർ ആൻഡ് ദി ആക്ഷൻ യു എക്സ്പീരിയൻസ് ഓവർ ഓൺ എ ബീച്ച് ഈസ് യുവർ സ്വാഷ് ആൻഡ് ബാക്ക് വാഷ്. ക്ലിയർ? നെക്സ്റ്റ് ഏതാ? ഇറ്റ് ഈസ് ബാർ. സോ വാട്ട് ഈസ് ബാർ? യെസ് ഓർ നോ? Ano. Is that bar? Yes. Yes, that is bar. So, bar it is something else. Suppose this is your coastline. Clear? In the coastline area, same area, this is my wave direction. As a result of this wave, what happens is the material gets removed in this area continuously. So, this removed material, attached at deposit. That is, if deposition takes place somewhere little bit away from the coastline and parallel to the coastline. That is, this is our Kare. This Kare is parallel. If remove sand, that is parallel deposit. Such parallel depositional features at near the beach is referred as your bars. Can you see this one? Can you see this one? These parallel deposits, they are referred as the beach and it is attached to the landmass. It is also sand deposit and bar and it is not directly attached. It generally lies parallel to the shoreline. Please add one more thing. Bars are generally submerged. Bars are generally submerged. That is, if it gets exposed over the water, it is generally referred as barrier bars. That is, normally we bars expose, we generally call it barrier bars. Can I say that these barriers can act as islands? They are islands. Clear? So what is this? Bar is generally the parallel deposit. Sand deposit land at attached angle, we call it beaches. Attached gap with angle, we call it bars. Exposed angle, we call it barriers. Is that clear? Now, sometimes you get such a deposition because of wave action. One end of the deposit will be, even the wave action is angle. Suppose you get one end of the sand deposit, it is attached to the landmass. It is attached to the mainland. Other end is protruding towards the sea. These are referred as spit. I'll just show you the difference. See, can you see this one? Or end connected on a mainland in our projective one. This is parallel. Other words, other light. See, this is spit. This is my wave action. This wave action karna, the material is eroded. This eroded material is not this land extend icon. One end is attached. Such formation is referred as spit formations. So please remember, this moonu and sand in the formation. First we call it beach. Here sand deposit is attached to the mainland. Second bars. They are generally parallel to the coastline but little bit away. There is a barrier in between the deposit and water. That is another barrier. This is my sand deposit. This is my mainland. Our land name deposit. You have a barrier. Barrier and water column. Clear? Such formation is bar. If it is exposed, it is barrier bar. Spit and one end is connected, one end is protruding towards the sea. Such deposits are referred as spits. Clear? Peril difference is sand deposit. Can I say these are experiences in near the Kerala coast? Bars and everything? Barriers? See, this is mainland in the Kerala. You have a narrow strip of land. A narrow strip of land, you come across ocean. So narrow strip of land in the gradually erode sand deposits. These are your barriers. So, and direct trap I nikkunna salavana nammal lagoons nu vilikka. So basically lagoon endana oceanum mainlandum അതിന്റെ ഇടയ്ക്ക് ഒരു ബാരിയർ എന്തെങ്കിലും കാണും. അങ്ങനെ വരുന്നതാണ് നമ്മൾ അതിനെ ലഗൂൺസ് എന്ന് വിളിക്കുക. നമ്മുടെ കായൽ ഫോർമേഷൻസ് ഒക്കെ ഏകദേശം ഇങ്ങനത്തെ ഫോർമേഷൻസ് ആണ്. ഇത് ക്ലിയർ? ഓക്കെ. സോ കായൽ ഫോർമേഷൻ എങ്ങനെയാണ്? ഒരു സൈഡിൽ നമ്മുടെ മെയിൻ ലാൻഡ്, ഒരു സൈഡിൽ സാൻഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ഇടയ്ക്ക് കിടക്കുന്ന ട്രാപ്ഡ് വാട്ടർ, ദാറ്റ് ഈസ് അവർ ലഗൂൺസ് അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ കായൽ. ക്ലിയർ? ഓക്കെ. സോ ഇവിടെ നമ്മൾ നോക്കിയത് ബാരിയേഴ്സ് നോക്കി, ബാസ് നോക്കി. അതിൽ കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കേണ്ട അത്രയും ആവശ്യമേ ഉള്ളൂ, അത് ഡീറ്റെയിൽസ് വേണ്ട. Now there can be some situation ഈ ലഗൂൺ ഏരിയയില് ഡെപ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും അതോ കൂടിക്കൊണ്ടിരിക്കും? I'm talking about a lagoon. This is a lagoon. Lagoon ഏരിയയില് ഡെപ്ത് കണ്ടിന്യൂസ് കുറയോ അതോ കൂടുവോ? ഡെപ്ത് ആഴം കൂടുവോ കുറയോ? ആഴം കുറയും. പക്ക കായലിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രഡ്ജിങ് ചെയ്യുന്നതായി കണ്ടിട്ടില്ലേ? Yes or no? കായലിൽ പലപ്പോഴും ഡ്രഡ്ജിങ് ചെയ്യാറുണ്ട്. ആഴം കുറയുവാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. എന്തുകൊണ്ട് ഡ്രഡ്ജിങ് ആഴം കുറയുവാ? ഫസ്റ്റ് തിങ്, അവിടെ നിന്നും പുറത്തു പോകാനില്ല. അവിടെ ലാൻഡിൽ നിന്ന് വരുന്ന ഡെപ്പോസിറ്റും വേസ്റ്റും റിവർ എല്ലാം വരുന്നത് ഇതെല്ലാം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിനകത്തോട്ട്. നാച്ചുറലി സെഡിമെന്റ്സ് വരുമ്പോഴത്തേക്ക് അതിന്റെ ഡെപ്ത് കുറഞ്ഞു കുറഞ്ഞു പോകാം. ആൻഡ് ഇവൻച്വലി ആഫ്റ്റർ സം തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് സിറ്റുവേഷൻ ക്യാൻ കം ലൈക്ക് ദിസ്. ദിസ് ലഗൂൺ വിൽ ഗ്രാജുവലി ബി ഫിൽഡ് അപ്പ് വിത്ത് ഓൾ ദി സെഡിമെന്റ്സ് and this will become a continuous landmass. Angante situations mara clear. That is, this lagoon can gradually converted into a continuous coastal plain. I have no doubt about it. So for example, there was a concern Chilka lake in depth koranju varuvayirunnu karna excessive deposition varunund avade. So naturally depth koranju continuously land aayittu maaranulla chances okke undu. Clear? Okay. That is your beach, bar and spit, all are depositional features. Is that clear? കഴിഞ്ഞു നോക്കി വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? കഴിഞ്ഞു. ആ കോസ്റ്റൽ പ്ലെയിൻ ഒന്നുമില്ല. വൈഡ് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പറഞ്ഞത്. ആ ലഗൂൺസ് എല്ലാം നികന്നു കഴിയുമ്പോൾ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ പ്ലെയിൻ. എന്താ ആവശ്യമില്ല. അത്രയും ഇത് മെയിൻ. ഈ മൂന്ന് പേര് ഓർത്തിരുന്നാൽ മതി. അതിൽ കൂടുതൽ വേണ്ട. ബീച്ച്, ബാർ ആൻഡ് സ്പിറ്റ്, ഈ മൂന്ന് സാധനം ഓർത്തിരിക്കുക. ദീസ് ആർ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ്. മുന്നോട്ട് പോവാം. യെസ്. So we are done with two exogenic agents, that is river and sea waves. Monavanthelotu va. Yes. Next is underground water. Underground water, a process edake edikane abrasion endu nammal parnu kenu. River il parnirunnu abrasion is friction. Vellam ingane vanna adikkumbo mannum tatti tatti break out, friction. Hydraulic action nambe parnadu swash and backwash. That is hydraulic action. Clear? Okay. Underground water. See, underground water I am full details il povilla. Now korchu important page focus cheyidu povam. Clear? Now underground water or exogenic agent aano ado endogenic agent aano? Endogenic agents means those agents which are active from inside the earth. Exogenic agents are those agents which are acting over the surface of the earth. So underground water enganeya endogenic aano? Endogenic alla, exogenic thaneyana. Reason is ee underground water undengilum vellam evidnu poneya nammada surface innulla vellam thaneyana cp nadilotte pova. So naturally agathu water storage naturally ullalla ividnu thanne poneyana. So it is related to surface. Agathu nalla energy karanam onnum varune force alla, vellam alla, melilinu thanne undavana vellamana. So it is exogenic force mathram thaneyana. Okay. Now underground water il nammal ivide actually parayanadu the landforms created by underground water is referred as karst landforms. Karst landforms. The landforms created by underground water is referred as karst landforms. Okay. Now ivide oru karyam ningal orthirikkuva. നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഏരിയനെ കുറിച്ച് പഠിക്കുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു സ്റ്റഡി ദോസ് ഏരിയാസ് വേർ യു ഹാവ് വാട്ടർ സോല്യൂബിൾ റോക്സ്. വാട്ടർ സോല്യൂബിൾ റോക്സ് മീൻസ് വെള്ളം ഗ്രാജുവലി സ്റ്റീപ്പ് ചെയ്ത് അടിയിലോട്ട് ഇറങ്ങും. സ്റ്റീപ്പ് ചെയ്യുമ്പം അടിയിലുള്ള മെറ്റീരിയൽസിനെ ഡിസോൾവ് ചെയ്തുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ഥലത്ത് അവിടെ ലാൻഡ്ഫോം ഉണ്ടാവും. സോ നാച്ചുറലി നമ്മുടെ ഹെഡിങ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണെങ്കിലും വെൻ ഐ ആം സേയിങ് ഐ ആം ഡീലിംഗ് വിത്ത് കാസ്റ്റ് ലാൻഡ്ഫോം ദാറ്റ് മീൻസ് ഐ ആം ഡീലിംഗ് വിത്ത് ദോസ് ഏരിയാസ് വേർ യു ഹാവ് വാട്ടർ സോല്യൂബിൾ റോക്സ്. Clear? Water soluble rocks edakkiya? Any idea? You have your limestone. Kettidundallo limestone, dolomite ഇങ്ങനെയുള്ള structures ഉള്ള സ്ഥലത്താണ് ഇങ്ങനത്തെ land forms ഉണ്ടാവുക, karst land forms ഉണ്ടാവുക, right? So we are going to study ഏത് ഏരിയ ആണ്? We are going to study those areas where you have water soluble rocks. Water soluble rocks ഏതൊക്കെയാണ്? Examples are limestone, dolomite, etc. These are the major land forms. Limestone and dolomite. Limestone and dolomite structure all the time. We will study it. Now, why the name karst? This is a name actually. You have heard of Yugoslavia. Where are you? You have map. Atlas. Another Europe Mediterranean Sea. Mediterranean Sea. യൂറോപ്പിൽ കാണാം മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീ കിട്ടിയെങ്കിൽ ഇറ്റലി കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇറ്റലി യൂറോപ്പ് നോക്കിയാൽ മതി. യൂറോപ്പ്, യൂറോപ്പിൽ മെഡിറ്ററേനിയൻ സീ കാണാം. മെഡിറ്ററേനിയൻ സീക്കകത്ത് ഇറ്റലി കിട്ടിയോ? ആ ഇറ്റലിയുടെ സൈഡിൽ നോക്കിയേ, യു ഹാവ് എ സ്മോൾ സീ നോൺ ആസ് അഡ്രിയാറ്റിക് സീ. ഇറ്റലിയുടെ സൈഡിൽ നോക്കുക. Within Mediterranean Sea, you can see a small sea known as Adriatic Sea. Kitio? Yes, Adriatic Sea eastern side of the landmass. Our side lies in our Pandata Yugoslavia. Clear? Adriatic Sea eastern side. Our the structure and the limestone dolomite structure on a good location. Etraverica Mediterranean Sea kitty kitty la. കിട്ടിയില്ല? അവിടെ മെഡിറ്ററേനിയൻ സീ കിട്ടിയില്ലേ? അഡ്രിയാറ്റിക് സീ കിട്ടിയോ? ഇറ്റലി നോക്കോ. ഇറ്റലിയുടെ സൈഡിൽ അഡ്രിയാറ്റിക് സീ ആണ്. ഇറ്റലി അതിന്റെ സൈഡിലുള്ള ദിസ് വാട്ടർ ദാറ്റ് ഈസ് അഡ്രിയാറ്റിക് സീ. കിട്ടിയല്ലോ? യെസ്. സോ അഡ്രിയാറ്റിക് സീയുടെ സൈഡിൽ അവിടെ ആയിരുന്നു യുഗോസ്ലാവിയ. ആ ഏരിയയില് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈംസ്റ്റോൺ ഡോളമൈറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഈ വാട്ടർ സോലിബിൾ റോക്ക് ലൈംസ്റ്റോൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സപ്പോസ് ഇവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടന്ന് അപ്പൊ ഇവിടത്തേക്ക് മെറ്റീരിയൽ വെള്ളത്തിൽ ഡിസോൾവ് ആയി പോകും. ഡിസോൾവ് ആയിട്ട് പതുക്കെ പതുക്കെ അത് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിപ്രഷൻ ക്രിയേറ്റ് ആവും. ഇനി ചിലപ്പോൾ ആ വെള്ളം ഇത് അടിയിലോട്ട് ഷീപ്പ് ചെയ്ത് താഴോട്ട് ഇറങ്ങും. അടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ ലൈംസ്റ്റോൺ ആണെങ്കിൽ ഇതിനെയൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്തിട്ട് എവിടെയെങ്കിലും വെള്ളം ഇറങ്ങി പോവുകയാണെങ്കിൽ ഈ ഏരിയയിൽ ഒരു ചെറിയ കുഴി ഉണ്ടാവും, ഒരു ക്യാവിറ്റി ഉണ്ടാവും. ക്ലിയർ? സോ ലൈംസ്റ്റോൺ ഇത് കാസ്റ്റ് ലാൻഡ് ഫോം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ലാൻഡ് ഫോം നമ്മൾക്ക് എവിടെ കിട്ടുക? മീൻസ് വേർ യു ഹാവ് വാട്ടർ സൊല്യൂബിൾ റോക്ക്. വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് മെറ്റീരിയൽസ് പലതും മാറിപ്പോകും. ക്ലിയർ? അവിടെ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് പേര് ഓർത്തിരിക്കുക. എല്ലാം ഒന്നും ഒരുപാട് ഡീറ്റെയിൽസ് വേണ്ട നമുക്ക്. ക്ലിയർ? ഇപ്പൊ UPSC പെർസ്പെക്ടീവില് മെയിൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് പേരുകൾ അതിനകത്തുണ്ട്. അത്രയും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പേരുകൾ അത്രയും എഴുതിയിടുക. സോ റൈറ്റ് ഡൗൺ ദി ചാർട്ട് അഗെയിൻ. ഒരു സൈഡിൽ ഇറോഷണൽ ലാൻഡ് ഫോം, ഒരു സൈഡിൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആൻഡ് പ്രോസസ്സസ്. ഇറോഷണൽ ലാൻഡ് ഫോംസ്, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആൻഡ് പ്രോസസ്സസ്. ഇറോഷണൽ ലാൻഡ് ഫോംസിൽ ഫസ്റ്റ് എഴുതിക്കോ ലാപ്പീസ്, LAPIES, ലാപ്പീസ്. ക്ലിയർ? സെക്കൻഡ് സിങ്ക് ഹോൾ, SINK, സിങ്ക് ഹോൾ, SINK, sinkhole and related features. Kodu thana edikko sinkhole and related features, sinkhole and related features. Matha rendu pere add cheyanam related features nathu. Clear? Rendalla moonanna add edho. One is doline, doline. Second is uvala. Third is polj. Doline, DOLINE, doline. Second is uvala, UVALA. Third is polge, POLGE. Doline, uvala and polge. Sinkhole ന്റെ കൂട്ടത്തിൽ തന്നെ എഴുതണ്ടേ? സിങ്ക്ഹോൾ ആൻഡ് റിലേറ്റഡ് ഫീച്ചേഴ്സ്. എളുപ്പമാണ്, പേര് മാത്രമേ ഉള്ളൂ കുറച്ച് ടഫ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സിങ്കിങ് ക്രീക്ക്, ബ്ലൈൻഡ് വാലി, ബ്ലൈൻഡ് വാലി. Karst cave, this is your karst cave, karst cave, karst cave, cave cave. Mali. Next column, depositional features, stalactite, stalactite. Second one, stalagmite, stalagmite. Third one, cave pillar. Cave pillar. Stalactite, stalagmite and cave pillar. They are also referred as speleothems. Speleotherm. Speleotherm. Clear? Reward energy vanda. Relax at Riga and the Kandua. Adi Kudluanda. E perigal get together Matra Mansilakiamadi. Yes, it is associated with karst landform along limestone dolomite. So we number and the camera. When I am dealing with underground landform, I am going to see those landform which is developing over the limestone and dolomite structure. So if I am agathundavana features matramalla chelappo njan porathundavana features um kaanum endu karanam porathulla limestone dolomite structure chelappo vellathil dissolve aayittu chela landforms undaakum adine nammal karst landform underli thanneyana kaanuva. So ivide ningalku doubt varam idu river in landform alle, not necessarily limestone dolomite structure aagum we classify them under karst landform. Anganeyana geography il cheyirikkunnathu. Clear? So perukal ulla difficulty maatrame ullu, saanangal ellam simple aanu. So chart matram madi ningada kayile endakiyana njan simply ivudna parnju tharan, just nokkuva. See first feature nammal parnje lapis. Ee lapis endan choichu kayna see ningal ithra aalikka, this is a floor. Ee floor suppose it is made up of limestone and dolomite structure, that is water soluble structure. Ini ee surface na mellude korchu vella ozhugi povanu vechu. Vella ozhugi pova means not in a sheet like manner, in a layer, in a different strata, different individual layers, that is korchu vella ivudnu povunu, korchu vella ivudnu povunu, different channels undakkum. So endho sambhavikkan povane ee different channels lulla water soluble materials adu vellathinte kude dissolve aayittu maarum. Appo enikku adinte effect aayittu endu kittum, ee oru surface lu ingane cheriya cheriya channels create aavunnaayittu kittum, cheriya cheriya depressions. The shape enganeyana, it will be like this. These are small V-shaped depressions created over the land masses. These small V-shaped depressions neyana nammal ivade lapis nu parayuva. These small vella ozhugi povuna channels adu water, so it normally nammal nerathe paranja pole erode cheyidondu povalla, like eduttondu povalla, ivade water il dissolve cheyidondu material ne eduttondu pova. So angane varumbo you get this elongated valleys, adineyana nammal lapis nu parayuva. Is that clear? It can look like this. Orupaadu severe aayi kayna ingane kaanan pattum, ingane vertically vella move edu, you will see this vertical depressions. That is your lapis. Clear? Okay, next see ivada ningal kore perukal ezhuthittundu, sinkhole, dolin, uvala, poles, lapis, idella ore saanamana, just shape ulla vyathyasam athre ullu. Ella salathu nadakkan povuna ore event aanu, endana vellathil dissolve aavunu, remove aayi povunu. ഇനി സിങ്ക്ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ചെറിയ ചെറിയ കുഴികൾ. ഇപ്പൊ സപ്പോസ് ഇവിടുത്തെ ലൈംസ്റ്റോൺ ഡോളമൈറ്റ് സ്ട്രക്ചർ ഇവിടെ കുറച്ച് ഡിസോൾവ് ആയിട്ട് റിമൂവ് ആയി പോയി. അപ്പൊ ഈ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുഴികൾ, ഇറ്റ് ക്യാൻ ബി റൗണ്ട് ഇൻ ഷേപ്പ്, ഇറ്റ് ക്യാൻ ബി എലിപ്റ്റിക്കൽ ഇൻ ഷേപ്പ്. ഇങ്ങനെ ഇൻഡിവിജ്വൽ ചെറിയ ചെറിയ കുഴികളെയാണ് നമ്മൾ അവിടെ സിങ്ക് ഹോൾ എന്ന് പറയുക. എന്തുകൊണ്ടാണ് സിങ്ക് ഹോൾ? അതിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഫണൽ ഷേപ്പ്. That is ചെറിയൊരു കുഴി ഉണ്ടാവുന്നു. എങ്ങനെ ഉണ്ടായി? അവിടുത്തെ ലൈംസ്റ്റോൺ ഡോളമൈറ്റ് സ്ട്രക്ചർ വെള്ളത്തിന്റെ കൂടെ ഡിസോൾവ് ആയിട്ട് അങ്ങ് പോയി. സോ ഇവിടെ നമുക്ക് ചെറിയൊരു കുഴി കിട്ടി. ആ ചെറിയ ചെറിയ കുഴികളിലാണ് നമ്മൾ സിങ്ക് ഹോൾ എന്ന് പറയുക. ക്ലിയർ? ഇനി ചില സമയത്ത് ഇങ്ങനത്തെ സിങ്ക് ഹോൾസ് അതൊരു 2-3 ജോയിൻ ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് വലുതാവും. 2-3 ജോയിൻ ചെയ്താൽ എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ് എ എലോംഗേറ്റഡ് സിങ്ക് ഹോൾ. ഇങ്ങനെ കുറച്ച് വലിയ സിങ്ക് ഹോൾ ക്രിയേറ്റ് ആവും. ഇങ്ങനെ കുറച്ച് വലിയ സിങ്ക് ഹോൾ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ഉവാല. ഉവാല, യു ക്യാൻ സി ഇറ്റ് ഈസ് ഉവാല. സോ വാട്ട് ഈസ് സിങ്ക് ഹോൾ? സിങ്ക് ഹോൾ മീൻസ് സ്മോൾ ഇൻഡിവിജ്വൽ സ്മോൾ ഡിപ്രഷൻസ്. ഡിപ്രഷന്റെ ഷേപ്പ് ക്യാൻ ബി സർക്കുലർ, ക്യാൻ ബി എലിപ്റ്റിക്കൽ. ഇഫ് യു ഗെറ്റ് എ ലോങ് എലോംഗേറ്റഡ് ഡിപ്രഷൻ, ദാറ്റ് ഈസ് ഹയർ വേർഷൻ അല്ലെങ്കിൽ ദി ബിഗർ വേർഷൻ ഓഫ് യുവർ സിങ്ക് ഹോൾ, എലോംഗേറ്റഡ് വേർഷൻ ഓഫ് യുവർ സിങ്ക് ഹോൾ, ഇറ്റ് ക്യാൻ ബി നോൺ ആസ് ഉവാല. ഇനി പല ഉവാലാസ് മർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കൊരു സ്ട്രോങ് ഡിപ്രഷൻസ് ഉണ്ടാവും. ഈ സ്ട്രോങ് ഡിപ്രഷൻസിനെയാണ് നമ്മൾ പോൾസ് എന്ന് പറയുക. പോൾസ് ഇതെല്ലാം ഒരേ സാധനമാണ്. എന്താ സംഭവിച്ചത്? ചെറിയ കുഴിയാണെങ്കിൽ സിങ്ക് ഹോൾ, കുറച്ചുകൂടെ വലിയ എലോംഗേറ്റഡ് ആണെങ്കിൽ ഉവാല. അതിലും വലിയ ഹ്യൂജ് ഡിപ്രഷൻസ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ വെള്ളത്തിൽ കലങ്ങി ഡിസോൾവ് ആയി മാറി ഗെറ്റിംഗ് എ ഹ്യൂജ് ഡിപ്രഷൻ സച്ച് ഡിപ്പോസിഷൻ സച്ച് ലാൻഡ് ഫോം ഈസ് നോൺ ആസ് പൂൾസ്. അതാണ് സിങ്ക് ഹോൾ ആൻഡ് റിലേറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഒന്നുകൂടെ ഉണ്ട് ഡൊലീൻ. ഡൊലീനിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ ഇറ്റ് ഈസ് കൊളാപ്സ്ഡ് സിങ്ക് ഹോൾസ്. കൊളാപ്സ്ഡ് സിങ്ക് ഹോൾസ്. Collapsed sinkhole is known as dolin. Dolin എന്താണ്? Collapsed sinkholes. Collapse means ചില സമയത്ത് ഇതിന്റെ മേളിൽ കൂടെ സാധനങ്ങളെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് സിങ്കോളിന്റെ മേളിൽ കൂടെ സാധനങ്ങളെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് താഴെ പോകും. This is my funnel shape. ഇതെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് താഴെ പോയി വീഴും. സോ ഇങ്ങനെ കൊളാപ്സ് ആയി കിടക്കുന്ന സിങ്കോളിനെയാണ് നമ്മൾ ഡൊലിൻ എന്ന് ജനറലി വിളിക്കുക. ക്ലിയർ? സോ ഈ മൂന്ന് പേരുകൾ അതിൽ കൂടുതൽ ആവശ്യമില്ല. എന്തോർത്തിരിക്കുക, സിങ്കോൾ, ഡൊലിൻ, ഉവല, പോൾസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എ ഇറോഷണൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് യുവർ കാസ്റ്റ് ലാൻഡ് ഫോം ഓർ അണ്ടർഗ്രൗണ്ട് വാട്ടർ. ക്ലിയർ? പക്ക? ഇതെല്ലാം മേളിലാണ്. ഞാൻ അതാണ് പറഞ്ഞത് കൺഫ്യൂസ് ആവില്ലെന്ന് ഫസ്റ്റ് ഞാൻ വാർണിംഗ് തന്നതാണ്. വെൻ എവർ മൈ ഹെഡിങ് ഈസ് കാസ്റ്റ് ലാൻഡ് ഫോം ഐ വിൽ കൺസിഡർ ഓൾ ദി ലാൻഡ് ഫോംസ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഓവർ ലൈം സ്റ്റോൺ ആൻഡ് ഡൊളോമൈറ്റ്. അന്നീ ജോഗ്രഫേഴ്സ് അങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതാണ് കൺഫ്യൂഷൻ അവിടെ വരാൻ ചാൻസ് ഉള്ളത്. എന്താണ് കൺഫ്യൂഷൻ എന്താണ് വരുന്നത്? സർഫസിൽ വരുമ്പോൾ അത് റിവർ ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഫ്ലൂവിയൽ ലാൻഡ് ഫോം ആയിക്കൂടെ? അല്ല, ഫ്ലൂവിയൽ ലാൻഡ് ഫോം എങ്ങനെയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്? ഫ്ലൂവിയൽ ലാൻഡ് ഫോം ഓരോ ചെറിയ ചെറിയ ബ്രേക്ക് പീസസിനെ എടുത്തുകൊണ്ട് പോവായിരുന്നു. ഇവിടെ അങ്ങനെയല്ല എടുത്തുകൊണ്ട് പോവാ. ഇവിടെ എന്താ സംഭവിക്കുക? ഡിസോൾവ് ആയിട്ട് വെള്ളത്തിന്റെ കൂടെ മാറുവാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ കാസ്റ്റ് ലാൻഡ് ഫോം. സോ വേറെവർ യു ഹാവ് വാട്ടർ സൊല്യൂബിൾ റോക്സ് അവിടെ നമ്മൾ കാസ്റ്റ് ലാൻഡ് ഫോം അണ്ടറിലെ കൺസിഡർ ചെയ്യൂ. വി വോണ്ട് കൺസിഡർ ദം അണ്ടർ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്. ക്ലിയർ? സോ ആ കൺഫ്യൂഷൻ അവിടെ വരാൻ പാടില്ല. വെള്ളം തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, സർഫസിൽ തന്നെയാണ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഫ്ലൂവിയൽ ലാൻഡ് ഫോം, ദാറ്റ് ഈസ് യുവർ കാസ്റ്റ് ലാൻഡ് ഫോം. ഇത് ക്ലിയർ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ഇവിടെ എഴുതിയേക്കണേ സിങ്കിങ് ക്രീക്ക് ആൻഡ് ബ്ലൈൻഡ് വാലി. അതൊന്നുമില്ല, സിമ്പിൾ ആണ്. സപ്പോസ് ഇതൊരു ലൈംസ്റ്റോൺ ഡൊളോമൈറ്റ് സ്ട്രക്ചർ ഉള്ള റോക്സ് ആണ്. ഇതാണ് റോക്കിന്റെ സർഫസ്. ഈ സർഫസിലൂടെ സപ്പോസ് ദിസ് ഈസ് ഹൗ ദി വാട്ടർ ഫ്ലോസ്. ഇങ്ങനെയായിരുന്നു സർഫസിന്റെ മേളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇനി ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കും? നമുക്കൊരു ലാപ്പീസ് പോലെ ചെറിയൊരു ഡിപ്രഷൻ കിട്ടുമല്ലോ ഇവിടെ, വി ഷേപ്പ്. ലാപ്പീസ് ഓർമ്മയുണ്ടോ? വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് ഈ ഒരു ചെറിയ വി ഷേപ്പ് ഡിപ്രഷൻ, ആ ഒരു ഡിപ്രഷൻ ഇവിടെ കാണും. ഇനി when I am saying it is a limestone dolomite structure, that is it is flowing in a water soluble rock, can I say വെള്ളം ഒഴുകി വരുന്ന കൂട്ടത്തിൽ ഇവിടെ സിങ്ക് ഹോൾസ് ഒക്കെ ക്രിയേറ്റ് ആവും? സിങ്ക് ഹോൾസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളം പെരുക്കെ പെരുക്കെ അടിയിലോട്ട് ഇറങ്ങി തുടങ്ങും. റൈറ്റ്? വാട്ടർ വിൽ ഗ്രാജുവലി മൂവ് ഇൻസൈഡ്. അടിയിലോട്ട് വെള്ളം സീപ്പ് ചെയ്തിറങ്ങും ത്രൂ സിങ്ക് ഹോൾസ്. അടിയിലോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പോകുന്ന വഴിയിലെല്ലാം ഇവിടുത്തെ മെറ്റീരിയൽസിനെയൊക്കെ ഡിസോൾവ് ചെയ്തുകൊണ്ട് പോവുക. ദാറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ആൻ ഓൾട്ടർനേറ്റ് പാത്ത് ഫ്രം ഇൻസൈഡ്. അടിയിലൂടെ ഇത് ഡിസോൾവ് ചെയ്ത് ആൻഡ് സിറ്റുവേഷൻ ക്യാൻ കം വെൻ ദ കം ഔട്ട് ത്രൂ എ ഓൾട്ടർനേറ്റീവ് പാത്ത്. ഇത്രയും കറങ്ങി വരില്ല, അടിയിലൂടെ വെള്ളം ഇറങ്ങി ഒരു ഓൾട്ടർനേറ്റ് പാത്ത് ത്രൂ അടിയിലൂടെ വെള്ളം ഒഴുകി പോകുന്നു. എന്തുകൊണ്ടാണ് അടിയിലൂടെ ഒഴുകി പോവുക? കാരണം അടിയിലുള്ള റോക്ക് വാട്ടർ സൊല്യൂബിൾ റോക്ക് ആയിരുന്നു. ആ റോക്കിനെ എല്ലാം ഡിസോൾവ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ഇവിടെ റിവർ, ഇവിടുന്ന് വന്ന വെള്ളം അതൊരു പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ വെള്ളം ഇങ്ങോട്ട് കയറൂ? ഇതിലെ പോകില്ല. ഇതിലെ വരുന്ന വെള്ളം നേരെ ഇങ്ങോട്ട് അങ്ങ് കയറും, എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ദിസ് ന്യൂ പാത്ത് വിച്ച് ഈസ് ക്രിയേറ്റഡ് അണ്ടർഗ്രൗണ്ട് ഈസ് റെഫേർഡ് ആസ് സിങ്കിങ് ക്രീക്ക്. ഈ പുതിയ റൂട്ടിനെയാണ് നമ്മൾ സിങ്കിങ് ക്രീക്ക് എന്ന് പറയുന്നത്. നേരത്തെ റൂട്ട് എവിടെയായിരുന്നു? സർഫസിന്റെ മേളിലായിരുന്നു. ഇപ്പോഴത്തെ റൂട്ട് എവിടെയാണ്? അണ്ടർഗ്രൗണ്ട് ആണ്. സോ ഈ അണ്ടർഗ്രൗണ്ട് റൂട്ടിനെയാണ് നമ്മൾ സിങ്കിങ് ക്രീക്ക് എന്ന് പറയുക. പുതിയതായിട്ടുണ്ടായ ഒരു റൂട്ട് സിങ്ക് ചെയ്തിട്ട് അടിയിലൂടെ ഒരു ക്രീക്ക് ഉണ്ടാക്കി, ദാറ്റ് ഈസ് യുവർ സിങ്കിങ് ക്രീക്ക്. ക്ലിയർ? ഇനി ഇതിലെ വെള്ളം പോവോ? പോകില്ല. പക്ഷെ ഇവിടുത്തെ ഷേപ്പ് എങ്ങനെ ആയിരിക്കും? നേരത്തെ ഉണ്ടായ ഒരു ഡിപ്രഷൻ കാണാൻ പറ്റുമോ? ഇല്ലേ? നേരത്തെ അതിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നേ. നേരത്തെ അവിടെ ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ ഡിപ്രഷൻ ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാൻ കിട്ടും. യെസ് ഓർ നോ? സോ ദിസ് ഈസ് മൈ അബാൻഡൻഡ് വാലി. കൻ ഐ സേ ദാറ്റ് ദിസ് ഈസ് ദി അബാൻഡൻഡ് വാലി. റിവർ ഇതിനെ വിട്ടു. പണ്ട് അതിലെ ഒഴുകുന്നുണ്ടായിരുന്നു, ഇപ്പൊ അതിലെ ഒഴുകുന്നില്ല. ദിസ് ഈസ് നോൺ ആസ് യുവർ ബ്ലൈൻഡ് വാലി. നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന ചാനൽ, അതിനെയാണ് ബ്ലൈൻഡ് വാലി എന്ന് വിളിച്ചത്. പുതിയതായിട്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയതിനെ സിങ്കിങ് ക്രീക്സ് എന്ന് വിളിക്കും. ഈ ഒരു ഫിഗറിൽ നോക്കി, യു കാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി ക്ലിയർലി. ഇവിടെ നോക്കുക, ഈ വെള്ളം ഒഴുകി വരുന്നത് കാണുന്നുണ്ടോ? ദിസ് വാസ് ഫ്ലോയിങ് അലോങ് ദി സർഫസ്. ഈ സർഫസ് റോഡ് ഒഴുകി വന്നപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരുന്നു ഈ ഏരിയയിൽ. ബട്ട് ഇത് അകത്തുനിന്ന് സിങ്ക് ഹോൾ ത്രൂ അകത്തിറങ്ങി ആൻഡ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഓൾട്ടർനേറ്റ് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തു. സോ ദിസ് ഓൾട്ടർനേറ്റ് പാത്ത്, അകത്തൂടെ ഉള്ള പാത്തിനെയാണ് സിങ്കിങ് ക്രീക്ക് എന്ന് പറയുക. ഈ മേലത്തെ പാത്ത് വിച്ച് ദി റിവർ ഹാസ് അബാൻഡൻഡ്, ദാറ്റ് ഈസ് നോൺ ആസ് യുവർ ബ്ലൈൻഡ് വാലി. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ. നമ്മൾ ഏതൊക്കെയാണ് ഇപ്പൊ നോക്കിയത്? ഫസ്റ്റ് നോക്കിയത് ലാപ്പീസ്. ലാപ്പീസ് എന്തായിരുന്നു? ആ എലോങ്കേറ്റഡ് ഡിപ്രഷൻസിനെയാണ്, വെള്ളം ഒഴുകി പോകുന്ന എലോങ്കേറ്റഡ് ഡിപ്രഷൻസിനെയാണ് നമ്മൾ ലാപ്പീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സിങ്ക് ഹോൾ ആൻഡ് റിലേറ്റഡ് ഫീച്ചേഴ്സ്. സിങ്ക് ഹോൾ എന്താ? ഈ സ്മോൾ ഇൻഡിവിജ്വൽ സർക്കുലർ ഓർ എലിപ്റ്റിക്കൽ ഡിപ്രഷൻസ് ക്രിയേറ്റഡ് ഇൻ ലൈം സ്റ്റോൺ ഡോളമൈറ്റ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് സിങ്ക് ഹോൾ. ആ സിങ്ക് ഹോൾ കുറെ കമ്പൈൻ ചെയ്ത് കുറച്ചുകൂടെ വലുതാവുകയാണെങ്കിൽ, എലോങ്കേറ്റഡ് ആവുകയാണെങ്കിൽ ദേ വിൽ നോൺ ആസ് uvalas. Uvalas further enlarges and create a very huge depression, then it is pulsed. Clear? And collapsed sinkholes are referred as doline. Apre nokki adu kanje nammal nokkiyadu sinking creek. Endana river surface lode odi povayirunnu, one kootathil sinkholum karyangalokke create chedu adu adilote irangi poi, and it created an alternate path. That alternate path is referred as sinking creek, and the leftover path, that is abandoned path, that is referred as blind valley. So ഇത്രയും ക്ലിയർ ആണ് ഐ ഗസ്. ക്ലിയർ? നെക്സ്റ്റ്, ഇവിടുന്ന് ഇനി വെള്ളം ഒഴുകി തുടങ്ങുകയാണെങ്കിൽ ക്യാൻ ഐ സേ കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ സാധനം മെറ്റീരിയൽസ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും, ഇവിടുത്തെ കല്ലിനെ എല്ലാം ഡിസോൾവ് ചെയ്തുകൊണ്ട് പോകും. ക്യാൻ ഐ സേ ഇവിടെ ഒരു ക്യാവിറ്റി ആവും. ആ ക്യാവിറ്റി എന്താണ്? ഇറ്റ്സ് എ കേവ്. യെസോനോ? ലൈക്ക് ദിസ്. ഇതൊക്കെ എന്താണ്? സി, വെള്ളം ഇവിടുന്ന് ഇറങ്ങി അകത്തോട്ട് പോയി ഇവിടുന്ന് ഒഴുകി തുടങ്ങി, ഇവിടെയൊക്കെ ക്യാവിറ്റി ആയി. ദീസ് ആർ കേവ്സ്. So agathu all location lu hollow cavities create you because the materials there, they have already been dissolved and moved away. So that is the area which is now hollow. Materials are removed, so that area, that hollow cavity is referred as your cave. Adinana karst cave nu parayva. Limestone dolomite structure la avumbo it is referred as karst cave. So karst cave endana? It's a hollow formations in the limestone dolomite structure. It's a cavity formed in the limestone dolomite structure. Term clear ano? Pakka erosional landforms athre ullu. Onnu nokki. First nokkiyadu lapis, sinkhole and related features, doline, uvala, pulse. Pinna nokkiyadu sinking creek, blind valley, then you have karst cave. Is that clear? ഇനി ഡെപ്പോസിറ്റൽ ഫീച്ചേഴ്സ്. നമ്മൾ കേവിനകത്ത് കയറാൻ പോവാണ്. കേവിനകത്ത് കാണുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാ? Now suppose this is my cave. Clear? കേവിന്റെ ഇന്റീരിയർ ആണ്. ഇനി ഇത് എവിടെയാണ് കേവ് ഉണ്ടായിരിക്കുന്നത്? ലൈംസ്റ്റോൺ ഡോളമൈറ്റ് സ്ട്രക്ചർ ആവുമ്പോൾ. ലൈംസ്റ്റോൺ ഡോളമൈറ്റ് സ്ട്രക്ചർ ആവുമ്പോൾ can I say water will gradually seep down? വെള്ളം പതുക്കെ പതുക്കെ മേളിൽ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ വെള്ളം അടിയിലോട്ട് ഇറങ്ങിപ്പോവും. ഇനി വെള്ളം അടിയിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ കേവ്സ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? Actual condition caves, radical caves. ഇനി കാണാത്തവര് ടി വിക്കകത്ത് കണ്ടിട്ടുണ്ടല്ലോ. കേവ്സിനകത്ത് വെള്ളം ഇറ്റിട്ട് വീഴുന്ന കണ്ടിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും വെള്ളം ഇറ്റിട്ട് വീഴാറുണ്ട് കേവ്സിൽ. റീസൺ ഈസ് മേളീന്ന് സീപ്പ് ചെയ്ത് വരുന്ന വെള്ളം അത് ഇറ്റിട്ട് താഴോട്ട് വീഴും. ക്ലിയർ? സോ ഇവിടെയും അതേപോലെ കേവില് മേളിയുടെ വെള്ളം ഇങ്ങനെ വന്ന് വീഴത്തില്ലേ? യു ഹാവ് ദി ഡ്രോപ്ലെറ്റ് ഹിയർ ഓൾസോ. ബട്ട് ഇത് പാസ് ചെയ്ത് വരുന്ന ഏത് സ്ട്രക്ചറിലൂടെയാണ്? limestone dolomite structure, water soluble structure. That is, ee vellathinath dissolve ay kadakana kore minerals kaanille aa rock inde materials. Okay, ini suppose it's a dry season. Dry season aagum ee vellathinte seepage okke oru slow aayirikum. Oru slow aagum endu sambhavikkum? Ee vellathinte drop ivade thanne vannu kore naal ingane kadakkum, pettannu taavottu varilla. Kore kazhinja chalappo ivade ninnu anga evaporate ayi pogum. Evaporate ayi kazhinja endu sambhavikkum? Aa anathe ulla dissolved material that can be deposited here. ആണോല്ലേ? ഉപ്പ് എങ്ങനെ ഉണ്ടാവുക? വെള്ളം ആവിയായി പോകുമ്പോൾ ഉപ്പ് അവിടെ കിടക്കും. അതേപോലെ ഇവിടുത്തെ വെള്ളം ആവിയായി പോകുമ്പോൾ അതിനകത്ത് കിടന്ന ഡെപ്പോസിറ്റ്സ്, അതിവിടെ വന്ന് ഡെപ്പോസിറ്റ്, അകത്ത് കിടന്ന സൊല്യൂട്ട്സ് അത് ഇവിടെ കിടന്ന് ഡെപ്പോസിറ്റ് ആവും. ഇനി കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഡ്രോപ്ലെറ്റ്സ് തന്നെ മേളിൽ വരും. ഇനി അതും ഇവാപറേറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെയർ വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഹിയർ. അഗെയിൻ നെക്സ്റ്റ് ഡ്രോപ്ലെറ്റ് കംസ് ഇൻ, ഇവാപറേറ്റഡ്, യു ഗെറ്റ് നെക്സ്റ്റ് പ്രൊജക്ഷൻ. സോ ഗ്രാജുവലി ഇതിങ്ങനെ മേളിലൂടെ ഇങ്ങനെ ഗ്രോ ചെയ്ത് അടിയിലോട്ട് ഇറങ്ങും. ക്ലിയർ? കേവ്സിനകത്ത് കണ്ടിട്ടുണ്ടോ മേളിലൂടെ ഇങ്ങനെ പ്രൊജക്റ്റഡ് സാധനങ്ങളൊക്കെ മേളിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്? അതെങ്ങനെ ഉണ്ടാകുന്നതാണ്? ഇവിടുന്ന് മേളിലൂടെ ഗ്രോ ആയി വന്നതാണ്. ക്ലിയർ? ദീസ് ഗ്രോത്ത് വിച്ച് ഇസ് ഹാങ്ങിങ് ഫ്രം അബവ് ദേ ആർ റെഫേർഡ് ആസ്, നിങ്ങൾ ആദ്യം എഴുതിയ സാധനം, ദാറ്റ് ഈസ് സ്റ്റാലക്ടൈറ്റ്. that is your stalactite, this hanging things. അത് എങ്ങനെ ഉണ്ടാവുന്നതാണ്? ഗ്രാജുവലി ഇവാപറേറ്റ് ആയി താഴോട്ട് ഗ്രോ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് റെഫേർഡ് ആസ് സ്റ്റാലക്ടൈറ്റ്. ക്ലിയർ? നെക്സ്റ്റ് സെയിം കണ്ടീഷൻ ഇനി മഴക്കാലമാണ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വെള്ളം കണ്ടിന്യൂസ്ലി താഴോട്ട് വീണോണ്ടേയിരിക്കും. ഇവിടെ സപ്പോസ് വൺ ഡ്രോപ്പ് കംസ് ഹിയർ ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫോൾസ് ഡൗൺ, അടിയിലോട്ട് വന്ന് വീണു. താഴെ വീണ് കഴിയുമ്പം ദി വാട്ടർ ഗെറ്റ്സ് ഇവാപറേറ്റഡ് ഫ്രം ഹിയർ. അപ്പം ആ സൊല്യൂട്ട്സ് എവിടെ കിടക്കും? ഇറ്റ് വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഹിയർ. Next drop comes in and that typical nalla elongated avuvanengil we'll call it vola, adilum veludhu varuvanengil pools, collapse avuvanengil dolin. Clear? Then we have seen the sinking creek, vella adilote irangi poi or alternate path undaki. Leftover or abandoned channel is blind valley. Pinna nammal nere cave lote poi cast cave inagathu nadakana depositional features nokki. Endakey depositional features? മേളിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത ഡെപ്പോസിഷൻ ഗ്രോ ചെയ്യുവാണെങ്കിൽ വി കോൾ ഇറ്റ് സ്റ്റാലക്ടൈറ്റ്. താഴേന്ന് ഡെപ്പോസിറ്റ്സ് ഗ്രോ ആവുകയാണെങ്കിൽ വിൽ കോൾ ഇറ്റ് സ്റ്റാലഗ്മൈറ്റ്. ഇഫ് ദ മീറ്റ്സ് ടുഗെദർ ആൻഡ് ജോയിൻസ് ലൈക്ക് എ സിംഗിൾ കോളം ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് കേവ് പില്ലർ അല്ലെങ്കിൽ കോളം. ടുഗെദർ ദേ ആർ നോൺ ആസ് അല്ലെങ്കിൽ എനി ഓഫ് ദി ഫീച്ചർ ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദി കേവ് ഈസ് റെഫേർഡ് ആസ് സ്പീലിയോട്രോം. സോ സ്പീലിയോട്രോം മീൻസ് ഇറ്റ്സ് എ ഫീച്ചർ ലാൻഡ് ഫോം ഇൻസൈഡ് ദി കേവ്. വിൻഡ് കാരണം ഉണ്ടാവുന്ന ലാൻഡ് ഫോംസിന് എന്താ പറയുക? എനി ഐഡിയ? Kerala, Yulin, Luis, yes, the name is aeolian landforms. Allengil ingane ezhudarundu, aeolian nu ezhudarundu. So aeolian or aeolian landform. Wind കാരണം ഉണ്ടാകുന്ന landforms ആണ് നമ്മൾ aeolian or aeolian landforms എന്ന് പറയുക. Okay, now ivideyum again we have a caution. Nammal when I am dealing with a landform associated with wind, ed area ne kurichayirikku nammal ipo padikkan povunnathu? Desert, pakka. So please remember here, whatever landform I am getting in a desert, I will classify under aeolian landform. Korchu munne nammal limestone dolomite karyam njan paranju, karst landform. കാസ്റ്റ് ലാൻഡ്ഫോമില് ഓവർ ദി ഗ്രൗണ്ട് കിട്ടുന്ന ഫീച്ചേഴ്സിനെയും ഞാൻ വിളിച്ചത് കാസ്റ്റ് ലാൻഡ്ഫോം ആയിരുന്നു, വെള്ളം കാരണം. ഇവിടെയും ഡെസേർട്ടിൽ കിട്ടാൻ പോകുന്ന എല്ലാ ലാൻഡ്ഫോംസിനെയും വി വിൽ കോൾ ഇറ്റ് എയോലിയൻ ലാൻഡ്ഫോം. മേ ഇറ്റ് ബി ക്രിയേറ്റഡ് ബൈ അതർ എക്സോജനിക് ഏജന്റ്, ഐ വിൽ കോൾ ഇറ്റ് എയോലിയൻ ലാൻഡ്ഫോം. ക്ലിയർ? നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈസ് ദർ എനി അതർ ഏജന്റ് ആക്റ്റീവ് ഇൻ എ ഡെസേർട്ട് അതർ ദാൻ വിൻഡ്? Frost, rain, where and there? Rain undo. Let's check one by one. Edakeyana agent? We have 5 agents. I'm talking about desert. Clear? First agent nokka, river allengil water. Is it an active exogenic agent in a desert? Water and effect desert il kaanam pattuvo? Yes or no? Yes. How? Okay, oasis okke oasis endana oru location il ulla oru feature aanu. ഞാൻ ചോദിച്ചത് വാട്ടർ കാരണം ഒരു ലാൻഡ് ഫോം നമുക്ക് ഡെസേർട്ടിൽ കാണാൻ കിട്ടുമോ? എനി മേജർ ഫീച്ചർ? വാട്ടറിന്റെ എഫക്ട് ഡെസേർട്ടിൽ കാണാൻ കിട്ടുമോ ഇല്ലേ? ലെറ്റ്സ് സി. വേറെ സീന്റെ സീ വേവ്സ്? നോ. അണ്ടർഗ്രൗണ്ട് വാട്ടർ നോക്കുകയോ വേണ്ട, കാരണം അണ്ടർഗ്രൗണ്ട് വാട്ടർ നമ്മൾ എവിടെ നോക്കിയത്? ലൈം സ്റ്റോൺ ഡോളമൈ സ്ട്രക്ചർ, അതല്ല ഡെസേർട്ടിൽ. സോ ലീവ് ഇറ്റ്. അതും ഇല്ല. വേറെ വിൻഡ് ഉണ്ട്. ആരാ ബാക്കിയുള്ള? ഗ്ലേഷ്യർ. ഗ്ലേഷ്യർ ഡ്രൈ ഹോട്ട് ഡെസേർട്ട് ഗ്ലേഷ്യർ വരുമോ? നോ. ദാറ്റ് ഈസ് ലീവ് ഇറ്റ്. സോ ഡൗട്ട് വരാനുള്ള 2 സാധനമേ ഉള്ളൂ. വിൻഡ് ഉണ്ട്, ഒരു സാധനമേ ഉള്ളൂ, ദാറ്റ് ഈസ് യുവർ വാട്ടർ. സോ വാട്ടറിന്റെ എഫക്ടിവിറ്റി ഡെസേർട്ടിൽ ഉണ്ടോ? ചിലപ്പോൾ ഉണ്ട്. ഡെസേർട്ടിൽ മഴ പെയ്യാറുണ്ടോ? ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഈസ് അഗൈൻ, ക്വസ്റ്റ്യൻ മാറ്റാം. വാട്ട് ഈസ് എ ഡെസേർട്ട്? യെസ്, rainfall below 50 cm. Okay, fine, good. Where and there? What is a desert? Vegetation koravana. Where and there? That is a feature of a desert. Sandy ana, not necessarily, but majority can be like that. Correct. Precipitation koravana. Yes, that is the definition. Like precipitation is less than evaporation. That is, rate of evaporation is relatively higher. Water, incoming water, that is precipitation, is relatively lesser. So evaporation is higher than precipitation. Angantha location ana nammal basically desert okke form cheyyuva. Dry area arikum, arid area arikum. Now the question is, desert la mazha peyyarundo? Undu pakka undu ille? Rajasthan la Thar desert mazha peyyo? Monsoon season la mazha avadeyum kittum. കുറവായിരിക്കുന്നുള്ളൂ, കിട്ടത്തില്ലെന്നല്ല, കിട്ടും. നൗ വിച്ച് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് ഡെസേർട്ടിൽ കിട്ടുന്നത്? ഹെവി റെയിൻ ആണോ കിട്ടുന്നത് അതോ ലൈറ്റ് ഷവർ ആണോ കിട്ടുന്നത്? യെസ്, ഡെസേർട്ടിൽ കിട്ടുന്ന ഹെവി ടറൻ സഡൻ ഒരു ഹെവി റെയിൻ ആയിരിക്കും കിട്ടുക, അതോ ചെറിയ ചെറിയ ചാറ്റമഴ ആയിരിക്കും ഡെസേർട്ടിൽ കിട്ടുന്നത്? സഡൻ സഡൻ ഹെവി റെയിൻ ആണോ? ഹെവി റെയിൻ, സഡൻ ഹെവി റെയിൻ. But majority desertic kittunna the rainfall is sudden torrential rain. Sudden aayittu varuna or heavy rain. Clear? Now adil avade ninnotte nam korchu karyangal climatologically discuss cheyan. Ingada concept unna clear avate. Desert il endondana mazha peyyathathu? What is the reason? Okay, wind adum vid vera vechu idilotte po. What type of pressure is there active in a desert? Desert lo basic type of pressure eda? Is it low pressure area or high pressure area? Desert low pressure area. Why? Temperature is very high, ano? But desert is basically referred as permanent high pressure locations. Deserts are generally referred as permanent high pressure locations. Why? हाँ, in a way वो पर आंसर പറഞ്ഞது. During daytime it is very hot, but during night time it is very cold. ആണോ? നിങ്ങൾ പലപ്പോഴും കേട്ട് കാണാം, the same deserts which reaches the temperature reaches where in during the daytime the temperature reaches up to 50 degrees, during night it can reach freezing point also. അത്രയും വലിയ വേരിയേഷൻസ് നമുക്ക് range of temperature വരാറുണ്ട്. What is the reason for that? എന്തുകൊണ്ട് പകല് 50 ഡിഗ്രി പോകുന്നു, രാത്രി -ഡിഗ്രി വരെയൊക്കെ താഴെ പോകുന്നു? വാട്ട് ഈസ് ദ റീസൺ? ലാൻഡ് പെട്ടെന്ന് ചൂടാവും, ശരിയാണ്. പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. വേറെ കുറച്ചൊരു പെട്ടോ, നമ്മൾ ഈ കപ്പലിന്റെ വിൽക്കുന്ന കണ്ടിട്ടുള്ളൂ വൈകുന്നേരം. യെസ്, കപ്പലിന്റെ വിൽക്കുമ്പോൾ ഇവരുടെ ഗ്യാസ് എങ്ങനെയാണ്? എപ്പോഴും ഓണാണോ ഓഫാണോ? അവരിങ്ങനെ അടിച്ചോണ്ടിരിക്കും, കുലിക്കൊണ്ടിരിക്കും, സോറി ഇളക്കിക്കൊണ്ടിരിക്കും. ഇത് ഗ്യാസ് ഓൺ ആയിരിക്കും ഓഫ് ആയിരിക്കും? കപ്പലിന്റെ വിൽക്കുമ്പോൾ ഗ്യാസ് എപ്പോഴും ഓൺ ആയിരിക്കും ഓഫ് ആയിരിക്കും? കണ്ടിട്ടില്ല അങ്ങനെ സാധനം? ഓൺ ആയിരിക്കും, എപ്പോഴും ഓണല്ലേ? ഗ്യാസ് നോക്കുവാണെങ്കിൽ മെജോറിറ്റി ഓഫ് ടൈം അവർ ഓൺ ചെയ്തിട്ടേക്കുക കപ്പലിന്റെ വിൽക്കുമ്പോൾ. യെസോ ഓഫ് ചെയ്ത് ജനറലി ഇടാറില്ല കച്ചവടം ഉണ്ടെങ്കിൽ, റൈറ്റ്? വൈ? മണൽ, ദാറ്റ് ഈസ് യുവർ സാൻഡ്. നമ്മൾ ജനറലി പറയാറുണ്ട് ലാൻഡ് ഇറ്റ് ഹീറ്റ്സ് അപ്പ് വെരി ഫാസ്റ്റ് ആൻഡ് കൂൾസ് ഡൗൺ വെരി ഫാസ്റ്റ്. സാൻഡ് അതിലും സ്പീഡാണ് നടക്കുക, അതിലും പെട്ടെന്നാണ് ചൂടാവുക, അതിലും പെട്ടെന്നാണ് തണുക്കുക. ദാറ്റ് ഈസ് ദി സാൻഡ് ഡസ് നോട്ട് ഹാവ് റീറ്റെയിനിങ് കപ്പാസിറ്റി, ഹീറ്റ് റീറ്റെയിനിങ് കപ്പാസിറ്റി. ചൂട് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഗ്യാസ് ഓഫ് ചെയ്തു അത് തണുത്തു പോകും. അതുകൊണ്ട് എപ്പോഴും ഗ്യാസ് കത്തിച്ചുകൊണ്ടിരിക്കുക. ഡെസേർട്ടിൽ അതാണ് സിറ്റുവേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഡെസേർട്ടിൽ നല്ല ചൂടുള്ള സമയം എത്ര സമയമുണ്ട്? രാവിലെ സൂര്യൻ എണ്ണിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ 6 മണി കഴിയും. അയ്യോ, ഒരു നല്ലോണം വെയിലൊക്കെ ആയി വരുമ്പോഴത്തേക്ക് 10-11 മണിയാവും. ഒരു 3-4 മണി ആകുമ്പോഴത്തേക്ക് പോയി തുടങ്ങും. ദാറ്റ് ഈസ് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ടൈം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ. ആ 3-4 മണിക്കൂർ ഡെസേർട്ട് ചൂടാവുന്നുണ്ട്, ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എൻറ്റയർ നൈറ്റ് ഇറ്റ് ഈസ് കോൾഡ്. സോ മെജോറിറ്റി ഓഫ് ടൈം ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ഹൈ പ്രഷർ. പിന്നെ രാവിലെ ചൂടായി വരാൻ 10-11 മണിയാവും, അത്രയും സമയം ഹൈ പ്രഷറാണ്. വൈകുന്നേരം 5-6 മണി കഴിഞ്ഞാൽ തണുത്ത് തുടങ്ങും. സോ അന്നേരം ഹൈ പ്രഷറാണ്. So majority of time it maintains high pressure. At കുറച്ച് സമയം ലോ പ്രഷർ വരുന്നുണ്ട്, that is true. ആ സമയത്ത് ലോ പ്രഷർ മീൻസ് സറൗണ്ടിങ് എയർ ഒക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങും. ബട്ട് സറൗണ്ടിങ് എയർ ഇവിടെ വരെ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഡെസേർട്ട് വീണ്ടും അങ്ങ് ഹൈ പ്രഷർ ആവും. ഈ വന്നുകൊണ്ടിരുന്ന സാധനം തിരിച്ചതേപോലെ അങ്ങ് പോകും. സോ മോയ്സ്ചർ വന്ന് കയറാൻ പറ്റുന്നില്ല അങ്ങോട്ട്, അതാണ് മെയിൻ റീസൺ. മോയ്സ്ചർ എത്തുന്നതിന് മുന്നേ ഇറ്റ് ബിക്കംസ് ഹൈ പ്രഷർ. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഡെസേർട്ട് എന്താണ്? കൂടുതൽ സമയം തണുത്തിരിക്കുന്നുണ്ട്, രാത്രിയിലൊക്കെ മാക്സിമം ടൈം തണുത്തിരിക്കുന്നുണ്ട്. ഒരുപാട് സമയം ലോ പ്രഷർ പിടിച്ചു നടത്താൻ പറ്റുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സാൻഡി. ക്ലിയർ? ബട്ട് ചില സമയങ്ങളിൽ വെൻ യു ഹാവ് എക്സസീവ് ഹോട്ട് ക്ലൈമറ്റിക് കണ്ടീഷൻസ്, പകൽ ടെമ്പറേച്ചർ സപ്പോസ് ഇറ്റ് ഈസ് റീച്ചിങ് അപ് ടു അറൌണ്ട് 50 ഡിഗ്രി, 45 ഡിഗ്രിക്ക് മേളിൽ കയറി 50 ഡിഗ്രി ആയി, ആ ഒരു 3-4 മണിക്കൂർ തന്നെ ഡെസേർട്ട് ഒരുപാട് അങ്ങ് ചൂടാവും. ഒരുപാട് ചൂടാവുമ്പോൾ ലോ പ്രഷർ ഇവിടെ നിന്ന ആള് ഇത്രയും അങ്ങ് താഴെ വരും. ലോ പ്രഷർ വിൽ ബി വെരി ലോ. ഞാൻ ക്ലാസ് എവിടെയൊക്കെ പറഞ്ഞിരുന്നു പ്രഷർ ഡിഫറൻസ്. വിൻഡ് എങ്ങനെയാണ് ബ്ലോ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രഷർ ഡിഫറൻസ്. ഇഫ് പ്രഷർ ഡിഫറൻസ് ഇൻക്രീസസ് വാട്ട് വിൽ ഹാപ്പൻ? വിൻഡിന്റെ വെലോസിറ്റി കൂടും, വിൻഡിന്റെ സ്പീഡ് കൂടും. ഡെസേർട്ട് ചില സമയത്ത് നല്ല ചൂട് സമയത്ത് ഒരുപാട് അങ്ങ് ലോ പ്രഷർ വീണ് കഴിഞ്ഞാൽ സറൗണ്ടിങ്ങിൽ നിന്നുള്ള മോയിസ്റ്റ് എയർ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്ന് കയറും. സോ ഫാസ്റ്റ് ആയിട്ട് വന്ന് കയറുമ്പോൾ ദേ മാനേജ് ടു എൻറ്റർ ദി ഡെസേർട്ട്. ക്ലിയർ? ഡെസേർട്ടിൽ വന്ന് കയറിപ്പോവും. കയറിപ്പോയി കഴിഞ്ഞ ദിവസം ചൂടായി കിടക്കുവാണ്, പെട്ടെന്ന് മേളിൽ കയറും, മേളിൽ പോയാൽ തണുക്കും, തണുത്ത് കഴിഞ്ഞാൽ കണ്ടൻസേഷൻ, ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻ. ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മഴ പെയ്തു, ഡെസേർട്ട് തണുത്തു, ഹൈ പ്രഷർ ആയി, മോയ്സ്ചർ സപ്ലൈ കട്ട് ഓഫ്, മഴ നിന്നു. ജസ്റ്റ് മോയ്സ്ചർ വന്ന് കയറി പെയ്തു പോയി, ദാറ്റ്സ് ഇറ്റ്. അത് സഡൻ വന്നു പെയ്ത് പെട്ടെന്ന് അങ്ങ് മാറും. അങ്ങനത്തെ റെയിൻഫോൾ ആയിരിക്കും നമുക്ക് ജനറലി ഡെസേർട്ടിൽ കാണാൻ കിട്ടുക. അല്ലാതെ ഇങ്ങനെ നിന്ന് ചാറുക അങ്ങനത്തെ മഴകളായിരിക്കില്ല നമുക്ക് അവിടെ കാണാൻ കിട്ടുക. Clear? Now can I say when you have a sudden torrential rain, water will start flowing in a desert? വെള്ളം എപ്പോഴാണ് ഒഴുകുക? ചാറ്റ മഴയിലാണോ അതോ ഒരുപാട് ഉറക്കെ പെയ്യുമ്പോഴാണോ വെള്ളം ഒഴുകുക? നിന്ന് ഒരുപാട് ഉറക്കെ പെയ്യുമ്പോൾ, ഡെസേർട്ടിൽ ഇങ്ങനെ സഡൻ ആയിട്ട് ഒരുപാട് ഉറക്കെ മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചു തുടങ്ങും. യു ഹാവ് ഹൈ ലാൻഡ് ആൻഡ് ലോ ലാൻഡ് ഇൻ ദി ഡെസേർട്ട്. സോ വെള്ളം ഒലിച്ചു പോകുന്ന കൂട്ടത്തിൽ പല ലാൻഡ് ഫോംസ് അവിടെയും ഉണ്ടാകും. ക്ലിയർ? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ടർ ഓൾസോ ക്രിയേറ്റ്സ് സം ലാൻഡ് ഫോംസ് ഇൻ ദി ഡെസേർട്ട്. ക്ലിയർ? ബട്ട് ഏറ്റവും സ്ട്രോങ് ആക്ടിവിറ്റി ആരായിരിക്കും ഡെസേർട്ടിൽ? ഇറ്റ് വിൽ ബി വിൻഡ്. ബട്ട് വാട്ടറിന് റോൾ ഉണ്ടോ? യെസ്, വാട്ടറിനും ഡെസേർട്ടിൽ റോൾ ഉണ്ട്. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കോ. Is that clear? Pakka? Erosional landforms എഴുതിയോ? Erosional landforms columns draw ചെയ്തു നമ്മൾ നേരത്തെ എഴുതിയ പോലെ. Erosional landforms, depositional landforms and process. ഞാൻ ഇവിടെ ലിമിറ്റഡ് പേരാണ് തരുക, ഒരുപാട് കൂടുതൽ തരുന്നില്ല. ഓക്കെ, ഫസ്റ്റ് എഴുതുക വടി, WADI വടി, WADI വടി. ഒരു വേർഡ് എഴുതി വെച്ചോ സൈഡില്, പ്ലയ ലേക്സ്. അവിടെ തന്നെ എഴുതിക്കോ, പ്ലയ ലേക്സ്. പ്ലയ PLAYA പ്ലയ ലേക്സ്. നെക്സ്റ്റ് പെഡിമെന്റ്, പെഡിമെന്റ് PEDIMENT പെഡിമെന്റ്, PEDIMENT പെഡിമെന്റ്. നെക്സ്റ്റ് പെഡിപ്ലെയിൻ, പെഡിപ്ലെയിൻ. First is pediment, second is pedipalp. Next is Inselberg. Inselberg. Next is mushroom rock. Next, depositional features. Upper column. Depositional features. Sand dunes. Sand dunes. Next, loess. 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 Clear? Okay. Miss ayavalo. Process എഴുതിക്കോ. Deflation, deflation, deflation and abrasion, and abrasion. Okay, so let's see എന്തൊക്കെയാണ്. ഫസ്റ്റ് എഴുതിയത് വോഡി. എന്താണ് വോഡി? കണ്ട് മനസ്സിലാക്കിപ്പോ, അതിൽ കൂടുതൽ വേണ്ട. വോഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസേർട്ടിലും ഹൈ ലാൻഡ് ആൻഡ് ലോ ലാൻഡ് കാണും. എക്സസീവ് മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഹൈ ലാൻഡിലൂടെ വെള്ളം ഒഴുകി തുടങ്ങും. ഒഴുകി തുടങ്ങുമ്പം ആ ഡെസേർട്ട് ഇറോഷൻ പെട്ടെന്നായിരിക്കും, സ്ലോ ആയിരിക്കും, പെട്ടെന്നായിരിക്കും. കാരണം വെജിറ്റേഷൻ ഇല്ല, വെരി ഫാസ്റ്റ് ആയിരിക്കും. സോ ഫാസ്റ്റ് ആയിട്ട് ചില ഷാർപ്പ് വി ഷേപ്ഡ് വാലീസ് ഒക്കെ കട്ട് ചെയ്യാറുണ്ട്. സോ ആ ഷാർപ്പ് വി ഷേപ്ഡ് വാലി കട്ട് ചെയ്യുന്നതിനാണ് വോഡീസ് എന്ന് പറയുക. ദേ വിൽ ലുക്ക് ലൈക്ക് ദിസ്. കണ്ട് ഇങ്ങനെ ദീസ് ആർ യുവർ വാഡീസ്. ആ ഹാർഡ് ഹൈലാൻഡ് ഏരിയയില് വെള്ളം ഒഴുകി തുടങ്ങുമ്പോൾ ഷാർപ്ലി കട്ട് ചെയ്തിറങ്ങും. സോ യു കൻ സി ദീസ് ഏരിയാസ് ഇതൊക്കെ. സോ അങ്ങനെ കട്ട് ചെയ്ത് മൗണ്ടൈൻസിനെയൊക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങുന്നതിനാണ് നമ്മൾ വാഡീസ് എന്ന് പറയുക. ദീസ് ആർ ഷാർപ്പ് വി ഷേപ്ഡ് വാലീസ്. അവിടെ വാട്ടറും ആക്ട് ചെയ്യുന്നുണ്ട്, ഇനി വിൻഡും ആക്ട് ചെയ്യും. വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ വിൻഡും അതിൽ മണ്ണിനെയൊക്കെ കൊണ്ട് ഇടിക്കും. സോ അതും അതിനെ ഇറോഡ് ചെയ്യുന്നുണ്ട്. സോ ദീസ് വി ഷേപ്ഡ് വാലീസ് ദീസ് ആർ റെഫേർഡ് ആസ് വാഡീസ്. സോ ഡെസേർട്ടിൽ കാണുന്ന വാലീസിനെയാണ് നമ്മൾ വാഡീസ് എന്ന് വിളിക്കുക. WADI വാഡി. ക്ലിയർ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ രണ്ട് സാധനം റിവറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെനി പ്ലെയിൻ ആൻഡ് മൊണാഡ്നോക്ക്. പെനി പ്ലെയിൻ എന്തായിരുന്നു? ഫൈനൽ സ്റ്റേജ് ഓഫ് റിവർ ഇറോഷൻ, ആ ഫൈനൽ ഫീച്ചർലെസ് പ്ലെയിൻ. മൊണാഡ്നോക്ക് എന്താണ്? ഹാർഡ് പോർഷൻ വിച്ച് ഇസ് ലെഫ്റ്റ് ഓവർ. യെസോനോ? സെയിം സാധനം റിവർ കാരണം അല്ലെങ്കിൽ വെള്ളം കാരണം ഉണ്ടാകുമ്പോഴായിരുന്നു പെനി പ്ലെയിൻ ആൻഡ് ദിസ് മൊണാഡ്നോക്ക് എന്ന് പറഞ്ഞത്. വിൻഡ് കാരണം ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ പെഡി പ്ലെയിൻ ആൻഡ് ഇൻസെൽബർഗ് എന്ന് പറയുക. ഇൻസെൽബർഗ്. പ്ലീസ് റിമെമ്പർ, ഇൻസെൽബർഗ് റിവറിൽ എന്തായിരുന്നു? മൊണാഡ്നോക്ക്. ഇതായിരുന്നു റിവറിലെ മൊണാഡ്നോക്ക്. പെഡി പ്ലെയിൻ റിവറിൽ എന്തായിരുന്നു? പെനി പ്ലെയിൻ ആയിരുന്നു. പ്ലീസ് റിമെമ്പർ, നമ്മൾ ഒരു റിവർ ഫ്ലോ ചെയ്തപ്പം റിവറിന്റെ ഫൈനൽ സ്റ്റേജ് ഇറോഷൻ ഫൈനലി കിട്ടിയ പ്ലെയിനിനെ പെനി പ്ലെയിൻ എന്ന് പറഞ്ഞു. വിൻഡ് കാരണം ഒരു ഫൈനൽ ഏരിയ പ്ലെയിൻ ആയിട്ട് മാറുവാണെങ്കിൽ നമ്മൾ അതിനെ പെനി പ്ലെയിൻ എന്ന് പറയും. ഡെസേർട്ടിൽ ലെഫ്റ്റ് ഓവർ ഏരിയാസ് വാട്ടർ കാരണം അതിനെ മൊണാഡ്നോക്ക് എന്ന് പറഞ്ഞു. ഡെസേർട്ടിൽ ലെഫ്റ്റ് ഓവർ പോർഷനെ നമ്മൾ ഇൻസെൽബർഗ് എന്ന് വിളിക്കും. ക്ലിയർ? സോ യു കൻ സീ ഇറ്റ് ഹിയർ. ഐ ഗസ് സി കൻ യു സീ ഇൻസെൽബർഗ് ഹിയർ? സറൗണ്ടിങ് ഒക്കെ ഏകദേശം പ്ലെയിൻ ആയി, ബട്ട് ഇത് അവിടെ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ദിസ് ഇസ് ഇൻസെൽബർഗ്. ഇതായിരുന്നു നമ്മുടെ റിവറിന്റെ കേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് യുവർ മൊണാഡ്നോക്ക്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ് കമ്പാരിസൺ. മൊണാഡ്നോക്ക് റിവർ, ഇൻസെൽബർഗ് ഡെസേർട്ട്. പിന്നെ അത് മറക്കില്ല. ക്ലിയർ? ദാറ്റ് ഈസ് ദി കമ്പാരിസൺ. ഇനി നിങ്ങൾ പെഡിമെന്റ് എഴുതിയിട്ടുണ്ടായിരിക്കും. പെഡിമെന്റ് ഒന്നുമില്ല. ആ ഡെസേർട്ടിനകത്ത് ചില സമയത്ത് ഇങ്ങനെ പ്ലാറ്റ്യൂ പോലെ ഹൈ ലാൻഡ് ഒക്കെ നിൽക്കാറുണ്ട്. ആ ഹൈ ലാൻഡിനെയാണ് നമ്മൾ ഡെസേർട്ടിൽ പെഡിമെന്റ് എന്ന് പറയുക. ഈ ഹൈ ലാൻഡ്, പ്ലാറ്റ്ഫോം ലൈക്ക് ഹൈ ലാൻഡ് സ്റ്റാൻഡിങ് ഇൻ എ ഡെസേർട്ട്, they are referred as pediment. ഇത്രയും സാധനം ഞാൻ ഒന്നിച്ച് കവർ ചെയ്ത് തരാം. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് വാഡി എന്താന്ന് പറഞ്ഞ് ഡെസേർട്ടിൽ കട്ട് ചെയ്യുന്ന വാലീസിനെയാണ് നമ്മൾ വാഡീസ് എന്ന് പറയുക. ഇനി ഡെസേർട്ടിൽ ചെറിയ സമയത്ത് ഹൈ ലാൻഡ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. ആ ഹൈ ഫ്ലാറ്റ് ലാൻഡിനെയാണ് നമ്മൾ പെഡിമെന്റ് എന്ന് പറയുക. ആ പെഡിമെന്റ് എക്സസീവ് ഇറോഷൻ കാരണം ഫൈനൽ ഒരു പ്ലെയിൻ ആയിട്ട് മാറും. അതിനെ നമ്മൾ പെഡി പ്ലെയിൻ എന്ന് പറയും. അതിൽ എന്തെങ്കിലും റെസിസ്റ്റന്റ് റെമിനന്റ് പാർട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻസെൽബർഗ് എന്ന് പറയും. Is it clear? Clear? So രണ്ട് ലിങ്ക്, പെനി പ്ലെയിൻ ആൻഡ് പെഡി പ്ലെയിൻ, ഇൻസെൽബർഗ് ആൻഡ് മൊണാഡ്നോക്ക്, ദേ ആർ ലിങ്ക്. ക്ലിയർ? ഈ പേരുകൾ എവിടുന്ന് വന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ജിയോളജിസ്റ്റ് ആണ് ഇതൊക്കെ കണ്ടുപിടിച്ച സാധനങ്ങൾ. സോ പലരും ജർമ്മനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അവർ കണ്ടുപിടിച്ച് അതേ ലാംഗ്വേജിൽ അവർ വെച്ച വേർഡാണ്. അതിപ്പോ ജിയോഗ്രഫിയിൽ അതേപോലെയാണ് യൂസ് ചെയ്യുക. സോ നാച്ചുറലി ആ ടെക്നിക്കൽ ടേംസ് അങ്ങനെയാണ്, മൊണാഡ്നോക്ക്, ഇൻസെൽബർഗ്. ക്ലിയർ? അത് സൈക്കിൾ ഓഫ് ഇറോഷനിലെ ജിയോഗ്രഫിയിൽ വരുന്ന പേരുകളാണ്. സോ ലീവ് ഇറ്റ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ മോർ തിങ് ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ അറിയാനുള്ള പ്ലായ ലേക്സ്. PLAYA, പ്ലായ ലേക്സ്. സോ വാട്ട് ഈസ് പ്ലായ ലേക്ക്? പ്ലായ ലേക്ക്. സോ പ്ലായ ലേക്ക് മീൻസ് ടെമ്പററി ലേക്സ് ഇൻ ദി ഡെസേർട്ട്. എന്താ സംഭവിക്കുന്നത്? ഡെസേർട്ടിൽ വെള്ളം ഒഴുകി വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മഴ കാരണമുള്ള വെള്ളം കെട്ടിക്കിടക്കും. ആ ടെമ്പററി ഡിപ്രഷൻസിനെയാണ് നമ്മൾ പ്ലായ ലേക്സ് എന്ന് പറയുക. The temporary depressions are referred as playa lakes. Please don't confuse them with oasis. Oasis nu parayna temporary lakes alla, water table okke high ulla salathu permanent water ulla salavana oasis nu parayva. But this playa lakes are temporary. Adu mala veera samayathu undu, ini vellam dry aayi kariyumbo aa area motham dry depressed area aayi maarum. Clear? Ini aa area dry depressed area aayi kariyumbo vellam evaporate aayi kariyana anathu namak endelum kittu, പല മിനറൽസ് കിട്ടും. ഡെസേർട്ടിലൊക്കെ സോൾട്ട് മിനറൽസ് ഒക്കെ ഒരുപാട് കൂടുതലാണ് സർഫസിൽ. അപ്പൊ ഈ മഴ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ഈ സോൾട്ട് ഒക്കെ ഡിസോൾവ് ചെയ്തിട്ടാണ് ഈ ഡിപ്രഷനിലോട്ടൊക്കെ വന്ന് വരിക. ഡെസേർട്ടിൽ എന്താ സംഭവിക്കുന്നത്? ഈ മഴ വെള്ളം ഒഴുകി വരുമ്പോൾ ഈ ഡിപ്രഷനിലോട്ട് വന്ന് കയറുന്ന വെള്ളമുണ്ട്. ആ വെള്ളത്തിനകത്ത് ഒരുപാട് സൊല്യൂട്ട്സ് ഉണ്ട്, ഒരുപാട് സോൾട്ട്സ് ഉണ്ട്. ഈ പ്ലായ ലേക്ക് ഇവാപറേറ്റ് ആയി കഴിയുമ്പോൾ ആ സോൾട്ട് ഒക്കെ ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ആവും. ഡെസേർട്ടിൽ ആ സോൾട്ട് ഡെപ്പോസിറ്റ് ആവുന്നതിനെ നമ്മൾ വേറെ ഒരു പേര് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് റെഫേർഡ് ആസ് യുവർ അൽക്കാലി ഫ്ലാറ്റ് ഓർ സാലിനാസ്. ഈ പേരും കൂടെ എഴുതി വെച്ചോ. നമ്മുടെ NCRT ബുക്ക് ക്ലാസ് 12th അത് അൽക്കാലി ഫ്ലാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബെറ്റർ യു നോ ദിസ് പർട്ടിക്കുലർ തിങ്. കാരണം UPSC പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ NCRTനെ ഡയറക്ട്ലി എടുത്തിടാറുണ്ട്. കേസ് അറിയില്ല, നോക്കാം. കേസും ചാൻസ് ഉണ്ട്. കാരണം ഐ തിങ്ക് കേരള ബോർഡിലും പഠിക്കുന്ന സെയിം ബുക്കാണ് ജിയോഗ്രഫിയിൽ. ക്ലിയർ? അതിന്റെ തന്നെ സെയിം ബുക്സ് തന്നെ ഇവിടെ യൂസ് ചെയ്യുക. സോ ഇവിടെ എന്താ സംഭവിക്കുക, ഈ ഇനയാണ് നമ്മൾ പ്ലായ ലേക്ക് എന്ന് വിളിച്ചത്. ആ പ്ലായ ലേക്കിന്റെ വെള്ളം ഇവാപറേറ്റ് ആയി കഴിയുമ്പോൾ സോൾട്ട് ഡെപ്പോസിറ്റ് കിട്ടും. ആ ഡെപ്പോസിറ്റ് ഡ്രൈ ലേക്സിനെയാണ് നമ്മൾ അൽക്കാലി ഫ്ലാറ്റ് അല്ലെങ്കിൽ സാലിനാസ് എന്ന് പറയുക. കാരണം അത് സോൾട്ട് ഡെപ്പോസിറ്റ് കാണും ഇഷ്ടംപോലെ. ദാറ്റ് ഈസ് യുവർ അൽക്കാലി ഫ്ലാറ്റ് ഓർ സാലിനാസ്. ക്ലിയർ? ഇത്രയും ക്ലിയറാ? ബാക്കിയുള്ള എളുപ്പമാണ്. ഈ പേരുകൾ ഇത്രയും ഇഷ്യൂ ആണ്. അതൊക്കെ ഏതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? വാടി, വി ഷേപ്പ് വാലീസ് ഇൻ ദി ഡെസേർട്ട്. പിന്നെ പറഞ്ഞത് പെഡിമെന്റ്, ആ ഹൈറ്റ് ഉള്ള പ്ലാറ്റ്ഫോംസ്. പിന്നെ പെഡി പ്ലെയിൻ ഈസി ആയി, നേരത്തെ നമ്മൾ പെനി പ്ലെയിൻ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ ഇൻസൽബർഗ് ഈസിയാണ്, നമ്മൾ മൊണാഡ് നോക്ക് പഠിച്ചിരുന്നു, അതിന്റെ സെയിം സാധനമാണ്. പിന്നെ പറഞ്ഞത് പ്ലായ ലേക്ക്. പ്ലായ ലേക്ക് ഡ്രൈ ആവുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് അൽക്കാലി ഫ്ലാറ്റ്സ് ഓർ സാലിനാസ്. നെക്സ്റ്റ് ഈസ് മഷ്റൂം റോക്ക്. ഐ ഹോപ്പ് ദാറ്റ് അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. മഷ്റൂം റോക്ക്, yes or no? What is mushroom rock? This is your mushroom rock. Deserti kanan kittum. Why? Endonda mushroom rock kanan kittuva? Please tell me, what is sandblasting? What is sandblasting? Yes, de-rusting. Okay, fine. See, സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ്. ക്ലിയർ? അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു ഷീറ്റോ എന്തെങ്കിലും നമ്മൾ മാനുഫാക്ചറിംഗിന് എടുക്കുവാണ്. ക്ലിയർ? മാനുഫാക്ചറിംഗിൽ എടുക്കുമ്പോൾ ഈ ഷീറ്റിന്റെ മേളിൽ തുരുമ്പ് കാണും. ആദ്യമായിട്ട് നമ്മൾ കമ്പനിയുടെ പ്രൊഡക്ഷൻ വന്നു, അതിനെ നമ്മൾ മാനുഫാക്ചറിംഗ് യൂണിറ്റിലോട്ട് എടുക്കുവാണ്. എടുക്കുന്നതിന് മുന്നേ അത് തുരുമ്പൊക്കെ ആയി കാണും. കാരണം നേരത്തെ ഉണ്ടാക്കി വന്നതാണ്. റൈറ്റ്? ഉണ്ടാക്കി കമ്പനിയിൽ ഇറക്കി അപ്പൊ തന്നെ നമ്മൾ വണ്ടിയും ഷിപ്പും ഒക്കെ ഉണ്ടാക്കുവാണോ? കുറച്ചു നേരം സ്റ്റോർ ചെയ്യും, ആ സമയത്ത് അത് തുരുമ്പാവും. ഇനി പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ ആ തുരുമ്പ് മാറ്റണം. നമ്മൾ വീട്ടിൽ പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് പിടിക്കും ജനലിലൊക്കെ തുരുമ്പ് മാറ്റാനായിട്ട്. അതേപോലെ കമ്പനീസ് ഇൻഡസ്ട്രീസിലൊക്കെ ഈ ഷീറ്റ്സ് ഒക്കെ കൺസ്ട്രക്ഷൻ എടുക്കുന്നതിന് മുന്നേ അവർക്കും തുരുമ്പ് മാറ്റണം, പെയിന്റിങ്ങിന് മുന്നേ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ്. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്താ അവർ ചെയ്യുന്ന മീൻസ്, അവരൊരു കംപ്രസർ എടുക്കും. ആ കംപ്രസിൽ നിന്ന് എയർ കംപ്രസ് ചെയ്യും, പ്ലസ് വേറെ ഒരു ഇൻലെറ്റിലൂടെ മണ്ണിന്റെ തരി എടുക്കും, ഫൈൻ സാൻഡ് പാർട്ടിക്കിൾസ്. ആൻഡ് ഇത് രണ്ടും കൂടെ കംപ്രസ്ഡ് ഗ്യാസിന്റെ കൂടെ ആ മണ്ണും കൂടെ ഷൂട്ട് ചെയ്യും എവിടെ, ആ ഒരു ഷീറ്റിൽ. ആൻഡ് വി നോ ദാറ്റ് സാൻഡ് ഈസ് ഹൈലി അബ്രസീവ്. സാൻഡിന് ഫ്രിക്ഷൻ ഒരുപാട് കൂടുതലാണ്, ആണോ അല്ലേ? പക്ക സംശയമുള്ളവർ സാൻഡ് പേപ്പർ ഇന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോയി നിറച്ച് നോക്കുക, മനസ്സിലാവും സാൻഡിന്റെ അബ്രസീവ് ക്വാളിറ്റി എത്രയാണെന്ന്. നമ്മൾ അതുകൊണ്ടാണ് എല്ലായിടത്തും സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നത്, ടു റിമൂവ് ദാറ്റ് റഫ് എഡ്ജസ്. സോ സാൻഡ് ഈസ് ഹൈലി അബ്രസീവ്. സോ ആ കംപ്രസ്ഡ് ഗ്യാസിന്റെ കൂട്ടത്തിൽ ആ ഷീറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ റസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യും. ഇവിടെ ഏകദേശം അങ്ങനത്തെ പ്രോസസ്സാണ് നടക്കുക, സാൻഡ് ബ്ലാസ്റ്റിംഗ് പ്രോസസ്സാണ് നടക്കുക. ഇനി നിങ്ങൾ അവിടെ പ്രോസസ്സിൽ ഒരു സാധനം എടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡീഫ്ലേഷൻ. യെസ്, വാട്ട് ഈസ് ഡീഫ്ലേഷൻ മീൻസ്, സപ്പോസ് ദിസ് ഈസ് യുവർ സാൻഡ് പാർട്ടിക്കിൾസ് ഇൻ ദി ഡെസേർട്ട്. ഇനി ഇതിന്റെ മേളിൽ കൂടെ വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ദിസ് വിൻഡ് വിൽ ലിഫ്റ്റ് ദിസ് സാൻഡ് പാർട്ടിക്കിൾ. വിൻഡ് വരുമ്പോൾ സാൻഡ് പാർട്ടിക്കിൾസ് പറന്നു തുടങ്ങും. ഇനി സാൻഡ് പാർട്ടിക്കിൾസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വെയിറ്റ്. സോ അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് ഇറ്റ് വിൽ ഫോൾ ഡൗൺ, ഗ്രാവിറ്റി. സോ ഈ സാൻഡ് പാർട്ടിക്കിൾസ് കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഫോൾ ഡൗൺ. ഇവിടെ വന്ന് വീഴും, വീണ്ടും പറക്കും, വീണ്ടും വീഴും, വീണ്ടും പറക്കും, വീണ്ടും വീഴും. ദിസ് മൂവ്മെന്റ് ഈസ് റെഫേർഡ് ആസ് യുവർ ഡീഫ്ലേഷൻ. ഈ മണൽ ഇങ്ങനെ ചാടി ചാടി പോകുന്നതിനെയാണ് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് പറയുക ഡെസേർട്ടിൽ. ക്ലിയർ? ഇനി ഇങ്ങനെ പോകുന്ന വഴിക്ക് സപ്പോസ് ഇവിടെ ഒരു വലിയ കല്ലുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? കല്ലിന്റെ ബോട്ടം ഏരിയയിൽ എന്ത് നടക്കുക? സാൻഡ് ബ്ലാസ്റ്റിംഗ് കുറച്ച് മുന്നേ പറഞ്ഞത് നടക്കുമല്ലേ? സോ ഈ സാൻഡ് ബ്ലാസ്റ്റിംഗ് കാരണം ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ ഇറോഡായി തുടങ്ങും. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? സാൻഡ് ബ്ലാസ്റ്റിംഗ്, വിൻഡ് പറഞ്ഞ കൂട്ടത്തിൽ സാൻഡ് പറന്ന് വന്ന് ഈ നാല് സൈഡിൽ നിന്നും വിൻഡ് ബ്ലോ ചെയ്യുമെങ്കിൽ ഒരു സമയത്ത് ഇവിടെ അടിക്കും, ഒരു സമയത്ത് ഇവിടെ അടിക്കും. അങ്ങനെ അടിച്ചടിച്ച് ആ ലോവർ ഏരിയ ബിക്കംസ് വെരി വീക്ക് ആൻഡ് അപ്പർ ഏരിയ യു ഗെറ്റ് എ ബൾബസ് ഹെഡ്. സച്ച് ഫോർമേഷൻ ഈസ് നോൺ ആസ് യുവർ മഷ്റൂം റോക്ക്. മഷ്റൂം റോക്കിന്റെ ഫോർമേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ബിക്കോസ് ഓഫ് യുവർ സാൻഡ് ബ്ലാസ്റ്റിംഗ് എഫക്ട്, ഡീഫ്ലേഷൻ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? മറക്കുവോ? കുഴപ്പമില്ല, സിമ്പിൾ അല്ലേ? നോട്ട് നോക്കാതെ ഒന്ന് ഡെസേർട്ടിന്റെ ലാൻഡ്ഫോംസ് എന്ന് പറഞ്ഞ ഏവലിയൻ ലാൻഡ്ഫോംസ്. ബോഡി പെഡിമെന്റ്, പെഡി പ്ലെയിൻ, Inselberg, Playa Lakes, Mushroom Rock. Playa Lake dry aagumbo alkali flat or salinas. Clear? So these are your erosional landforms. Any depositional landforms. That's prathyekichu padipikkanonnum illa. They're very simple. Depositional landforms edha? എന്താണ് സാൻഡ് ഡ്യൂൺസ്? മണലിലെ കുന്നുകൾ. ദാറ്റ് ഈസ് ടെമ്പററി ഓർ പെർമനന്റ്? ടെമ്പററി. ഇറ്റ് ഈസ് ഓൾവേസ് ഷിഫ്റ്റിംഗ്. സോ ഡെസേർട്ടിൽ സ്ട്രോങ് വിൻഡ് കാരണം ഒരു സ്ഥലത്ത് നിന്ന് മണൽ മാറിപ്പോവും, ഒരു സ്ഥലത്ത് വന്ന് ഡെപ്പോസിറ്റ് ആവും. സോ ഡെപ്പോസിറ്റ് ആവുമ്പോൾ പല പല ഷേപ്പിൽ വന്ന് കുന്നുകൾ ഉണ്ടാക്കും. ആ ഡെപ്പോസിറ്റിനാണ് നമ്മൾ സാൻഡ് ഡ്യൂൺസ് എന്ന് വിളിക്കുക. ക്ലിയർ? അതിനകത്ത് ഒരു ഷേപ്പിനെ കുറിച്ച് ഒന്ന് ഓർത്തിരിക്കുക. അത് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുതരാം, ബിക്കോസ് ഇന്ത്യൻ കേസ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Clear? ഇങ്ങനത്തെ ഡിഫറെന്റ് ഡിഫറെന്റ് ഷേപ്സ് വരാറുണ്ട്. ജസ്റ്റ് നോക്കി പോവാ, ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ക്ലിയർ? യു ഹാവ് യുവർ ബാർചാൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഷേപ്പ്, ഇത് മാത്രം ഓർത്തിരിക്കുക. സെക്കൻഡ് ഈസ് പാരാബോളിക്, ദെൻ യു ഹാവ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. ഫിഗറി മാത്രം നോക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ മീൻസ് ഒന്നുമില്ല, ഏത് ഡയറക്ഷനിലാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത് അതിന്റെ പാരലൽ ആയിട്ട് തന്നെ സാൻഡ് ഡെപ്പോസിറ്റ് ആവുക നീളത്തിൽ, ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ. ട്രാൻസ്വേഴ്സ് മീൻസ് ഏത് ഡയറക്ഷനിലാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർലി വന്ന് സാൻഡ് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ആവുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ട്രാൻസ്വേഴ്സ് ഡ്യൂ. ബാക്കി രണ്ടും ക്രസന്റ് ഷേപ്പ് ആണ്. ക്രസന്റ് ഷേപ്പ് മീൻസ് ഈ ഒരു ഷേപ്പ് തൊട്ടിൽ. ക്ലിയർ? ഇനി ഞാൻ ഇത് ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കാൻ പറയാൻ കാരണം എന്താ? കാരണം നമ്മുടെ താർ ഡെസേർട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ ബാർചാൻ ഡ്യൂൺ ആണ്. അതാണ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞത്. ക്ലിയർ? ഇനി ബാർചാനും പാരാബോളിക് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. വിൻഡ് ഡയറക്ഷൻ നോക്കുക. ബാർചാനിൽ വരുന്ന വിൻഡ് ഡയറക്ഷൻ ഈ പുറേ കൂടെ ആയിരിക്കും. പാരാബോളിക് ആകുമ്പം വിൻഡ് ഡയറക്ഷൻ ഫ്രണ്ടിലൂടെ ആയിരിക്കും. ഇവിടുന്ന് ആയിരിക്കും വിൻഡ് ഡയറക്ഷൻ. ചെക്ക്. ദിസ് ഈസ് മൈ, ഇതില് ഇതാണ് എന്റെ ലിംസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഹോൺസ് എന്ന് പറയുക. സോ ആ ഡയറക്ഷനിൽ നിന്ന് തന്നെയാണ് വിൻഡ് വരിക. അങ്ങനെ വരുവാണെങ്കിൽ വി കോൾ ഇറ്റ് പാരാബോളിക്. ക്ലിയർ? ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുവാണെങ്കിൽ വി കോൾ ഇറ്റ് ബാർചാൻ. അത്രയും ഡീറ്റെയിൽസ് വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇത്രയും ആലോചിച്ചിരിക്കുക. വാട്ട് ഈസ് സാൻഡ് ഡ്യൂൺ? ഇറ്റ് ഈസ് ടെമ്പററി സാൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ്. അതിനകത്ത് ഒരു പേര് എക്സ്ട്രാ നിങ്ങൾക്ക് ഓർത്തിരിക്കാനാണെങ്കിൽ ബാർചാൻ ഒന്ന് ഓർത്തിരിക്കുക. ബാർചാന്റെ ഷേപ്പ് എങ്ങനെയാ? ക്രസന്റ് ഷേപ്പ് ആണ്. അതിൽ കൂടുതൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് മാക്സിമം. എന്ത് പറ്റി, വെയിലാണോ? ക്ലാസ്സിൽ കുടയൊക്കെ അവിടെ കുറെ മൊത്തം വെയിലാ. മുന്നോട്ട് വരുന്നോ? വരണോ? കഷ്ടപ്പെട്ട് പഠിച്ചാലേ റിസൾട്ട് കിട്ടും അല്ലേ? റൈറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സീ സാൻഡ് ഡ്യൂൺസ്. നെക്സ്റ്റ് എഴുതിയേക്കുന്നത് ലാസ്റ്റ് ലോയിസ്. ക്ലിയർ? വാട്ട് ഈസ് അലൂവിയൽ? വാട്ട് ഈസ് അലൂവിയൽ പ്ലെയിൻ? വാട്ട് ഈസ് അലൂവിയൽ പ്ലെയിൻ? എല്ലാവർക്കും അറിയാവുന്ന സാധനം പറഞ്ഞാൽ മതി. അലൂവിയൽ പ്ലെയിൻ എന്താ? റിവർ ഉണ്ടാക്കുന്ന ഒരു പ്ലെയിൻ. റൈറ്റ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സോയിൽ അലൂവിയൽ സോയിലാണ്. കാരണം അലൂവിയൽ സോയിൽ എന്താണ്? റിവർ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽ. സോ അലൂവിയൽ ഡെപ്പോസിറ്റ് മീൻസ് റിവർ ഡെപ്പോസിഷനാണ് അലൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയുക. അതേപോലെ സാൻഡ് ഡെപ്പോസിറ്റിനെ ലോയസിക് ഡെപ്പോസിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോയസ് ഡെപ്പോസിറ്റ് എന്ന് പറയും. സോ പ്ലീസ് റിമെമ്പർ, സൈമൾട്ടേനിയസ് ടേം ആണ്. അലൂവിയൽ ഈസ് ഫോർ ലോയസ് ഇവിടെ. സോ സാൻഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ ലോയസ് പ്ലെയിൻ അല്ലെങ്കിൽ ലോയസിക് പ്ലെയിൻ എന്ന് പറയും. ക്ലിയർ? ടെമ്പററി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റീജിയനിൽ കാണും എവിടെയെങ്കിലും ഒക്കെ. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ താർ ഡെസേർട്ട് ഉണ്ട്. ചില സമയത്ത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് ഈസ്റ്റിലോട്ട് കാറ്റ് വീശുമ്പോൾ നമ്മുടെ യു പിയുടെ വെസ്റ്റേൺ സൈഡിൽ ചില സ്ഥലത്ത് മണ്ണ് വന്ന ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ അത് കാരണം അതൊരു ലോയസിക് പ്ലെയിൻ ആയി മാറും. ക്ലിയർ? നമ്മുടെ ചൈനയിലൊക്കെ നല്ല രീതിയിൽ കാണാൻ കിട്ടാറുണ്ട് ലോയിസിക് പ്ലെയിൻ. സറൗണ്ടിങ് ഡെസേർട്ടിൽ നിന്നൊക്കെ മണ്ണ് വന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ ഡെസേർട്ട് ലാൻഡ്ഫോംസ് അല്ലെങ്കിൽ എയോലിയൻ ലാൻഡ്ഫോംസ്. അതും കഴിഞ്ഞു. അഞ്ച് മേജർ ലാൻഡ്ഫോംസിന്റെ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷൻ ഗ്ലേഷ്യൽ ലാൻഡ്ഫോം. നൗ ഇതിനകത്തും കുറെ ഇമ്പോർട്ടന്റ് പേരുകളുണ്ട്. പേരുകൾ കേട്ടുകഴിഞ്ഞാൽ വേസ്റ്റ് നെയിംസ് ആണ്. ബട്ട് കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലേഷ്യർ ആണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും സാധനം, ഇത്തിരി ഉള്ളൂ. ബട്ട് ആ പേരുകൾ ചിലപ്പോൾ പലതും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, നമുക്ക് പെട്ടെന്ന് അത് തീർത്തു പോവാം, എളുപ്പമാണ് സാധനം. റൈറ്റ്? സോ പേരുകൾ എഴുതിക്കോ, ചാർട്ട് എഴുതിക്കോ. ഇറോഷണൽ ലാൻഡ്ഫോംസ്, ഡെപ്പോസിഷണൽ ലാൻഡ്ഫോംസ്, and the process involved. First, glacial valley. Erosional landform ആണ്. First is glacial valley. Or അതിനെ തന്നെ glacial trough എന്നും പറയാറുണ്ട്. Glacial trough or U-shaped valley. അതിനെയാണ് U-shaped valley എന്ന് പറയുക. നമ്മൾ റിവറിൽ എന്താണ് പഠിച്ചത്? V-shaped valley ആണ്. So if you get U-shaped versus V-shaped, please remember V-shaped valley is associated with river, U-shaped valley is associated with glacier. And then എന്താണ് നോക്കാം. Second, hanging valleys. Hanging valleys. Hanging valleys. Cirque. Cirque. C-A-R-Q-U-E. And then Kori enum vilikum. Cirque or Kori. Next. Arete. Arete. Next. Tarn Lake, T-A-R-N, Tarn Lake, Tarn Lake. Next, Paternoster Lake. ഇതൊന്നും മറക്കത്തില്ല, പേടിക്കണ്ട, പേര് കേൾക്കുമ്പോഴേ ഉള്ളൂ, എല്ലാം എളുപ്പമാണ്, കാണുമ്പോ പിന്നെ മറക്കില്ല. Paternoster Lake. Next, horn and coal. Horn, coal, horn, coal. Last देखो, nonatex. Clear? These are erosional landforms in a glacial area. Till simply known as glacial till nu parayam. Glacial till allengil verum till. Moraines. Moraines. Eskers. Drumlins. Outwash plain. Outwash plain and kettle holes. Kettle holes. Process involved. Process involved. Abrasion. Abrasion. Scooping effect. Scooping effect. Ice for scooping. Ice cream. Scooping effect. Next. Plucking. 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 Clear? Nokam? Where are you going? Suprano. Okay, let's see. It's simple glacier. Karnam, first nokam, if valley shape nokam. And don't direct valley shape, river and V shape. You would not U shape. Scooping ആണ്. നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോ എങ്ങനെ എടുക്കുക? റൈറ്റ്. സോ ഐഡിയലി നോക്കുമ്പോ എന്താ സംഭവിക്കുക? ഗ്ലേഷ്യർ എന്ന് പറയുമ്പോൾ ഹെവി ആണോ ലൈറ്റ് ആണോ? വെരി ഹെവി മാസ് ആണ്. മൂവ്മെന്റ് എങ്ങനെ? ഫാസ്റ്റ് ആണോ സ്ലോ ആണോ? ഒരുപാട് സ്ലോ ആണ്. മേ ബി 5 to 15 സെന്റിമീറ്റർ പെർ ഡേ, അത്രേ ഉള്ളൂ. ഒരു ദിവസം ഇത്രയും മൂവ് ചെയ്യും. സോ നാച്ചുറലി ഇത്രയും ഹെവി മാസ് പെതുക്കെ മൂവ് ചെയ്യുമ്പോൾ ഇത് കുറെ മെറ്റീരിയലിനെ സ്കൂപ്പ് ചെയ്തുകൊണ്ട് എടുത്തോണ്ട് വരിക. കുറെ മെറ്റീരിയലിനെ സ്കൂപ്പ് ചെയ്തെടുത്തോണ്ട് വരുമ്പോൾ കുറച്ച് ബ്രോഡർ വാലിയാണ് ഉണ്ടാവുക. ആ ബ്രോഡർ വാലീസിനാണ് നമ്മൾ U-shaped valleys എന്ന് പറയുക. Clear? It will look like this glacial valley. It is your U-shaped. കുറെ ഹ്യൂജ് മെറ്റീരിയലിനെ സ്കൂപ്പ് ചെയ്തുകൊണ്ട് എടുത്തോണ്ട് വരുവാണ്. സോ റീസൺ ഈസ് എന്താണ്? ഫസ്റ്റ് തിങ് ഹെവി മാസ് ഓഫ് ഗ്ലേഷ്യർ, സെക്കൻഡ് തിങ് gradual movement of glacier. So this creates a U-shaped valley. Clear? ഇനി നിങ്ങൾ ഫസ്റ്റ് എഴുതിയേക്കുന്ന ഹാങ്ങിങ് വാലി. നമ്മൾ റിവറിന്റെ കേസ് എന്താ പറയുന്നത്? ഒരു റിവർ ഒഴുകി വരുന്നു, റിവറിലോട്ട് ട്രിബ്യൂട്ടറി റിവേഴ്സ് വന്ന് കയറും. അതേപോലെ ഈ ഗ്ലേഷ്യറിന്റെ മെയിൻ പാത്തിലോട്ട് പല ചെറിയ ചെറിയ ഗ്ലേഷ്യൽ പാത്ത്സ് വന്ന് കയറും. ആ ട്രിബ്യൂട്ടറി ഗ്ലേഷ്യൽ പാത്തിന്റെ ഗ്ലേഷ്യേഴ്സിന്റെ പാത്തിനെയാണ് നമ്മൾ ഹാങ്ങിങ് വാലീസ് എന്ന് പറയുന്നത്. യു കാൻ സീ ഇറ്റ് ഹിയർ. സി ഹാങ്ങിങ് വാലി നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ പാത്ത് ഓഫ് ട്രിബ്യൂട്ടറി ഗ്ലേഷ്യേഴ്സ് അത്ര എഴുതി വെച്ചു. സി ദിസ് ഈസ് മെയിൻ ഗ്ലേഷ്യൽ ട്രഫ് അല്ലെങ്കിൽ ഗ്ലേഷ്യൽ വാലി. ഇതിലോട്ട് വന്ന് കയറുന്ന ഈ ചെറിയ ചെറിയ വാലീസിനാണ് നമ്മൾ ഹാങ്ങിങ് വാലീസ് എന്ന് വിളിക്കുക. These are my hanging valleys. Clear? മുന്നോട്ട് പോകാം. മനസ്സിലായില്ല? നമ്മൾ പറയണം. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഗ്ലേഷ്യറിന്റെ മെയിൻ വാലി, ദാറ്റ് ഈസ് മൈ ഗ്ലേഷ്യൽ ട്രഫ്, ദാറ്റ് ഈസ് ദിസ് ഏരിയ, ദിസ് ഈസ് മൈ ഗ്ലേഷ്യൽ ട്രഫ്. ഇനി ഇതിലോട്ട് ഒഴുകി വരുന്ന ചെറിയ ചെറിയ ചാനൽസ് കാണും. ഈ മൗണ്ടൈനിൽ നിന്ന് കുറച്ച് ചാനൽ ഗ്ലേഷ്യർ ഇങ്ങോട്ട് ഇറങ്ങി വരും, ഈ മൗണ്ടൈനിൽ നിന്ന് കുറച്ച് ഗ്ലേഷ്യർ ഇങ്ങോട്ട് ഇറങ്ങി വരും. സോ ദേ വിൽ ക്രിയേറ്റ് ഓൾട്ടർനേറ്റ് സ്മോൾ പാത്ത്സ് വിച്ച് ഈസ് എൻട്രിങ് ടുവേർഡ്സ് ദി ഗ്ലേഷ്യർ. സോ ഈ ഓൾട്ടർനേറ്റ് ചാനൽസിനാണ് നമ്മൾ ഹാങ്ങിങ് വാലീസ് എന്ന് പറയുക. ഓൾട്ടർനേറ്റ് ചാനൽ മീൻസ് ദേ ആർ ട്രിബ്യൂട്ടറി ഗ്ലേഷ്യേഴ്സ്. മെയിൻ ഗ്ലേഷ്യർ പാത്ത് ഇതാണ്, അത് ട്രിബ്യൂട്ടറി ഗ്ലേഷ്യേഴ്സ് ആണ്, അത് തന്നെയാണ് ഹാങ്ങിങ് വാലീസ് എന്ന് പറയുക. ഇവിടെ ഈ സൈഡിലും ആദ്യം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും, പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ. ഇറ്റ് വിൽ ഗ്രാജുവലി സ്കൂപ്പ് ഔട്ട് ദി മെറ്റീരിയൽസ്. സോ മെറ്റീരിയൽ സ്കൂപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് കണ്ടോ, ഷാർപ്പ് എൻസ് ക്രിയേറ്റ് ആവും. ദാറ്റ് ഈസ് കുറച്ചൊരു ആർച്ച് ഷേപ്പിൽ ഫോം ചെയ്യുന്നു, ഒരു ചെറിയൊരു ഡിപ്രഷൻ ഫോം ചെയ്യുന്നു, ഒരു ചെറിയൊരു ട്രഫ് ഫോം ചെയ്യുന്നുണ്ട് ലാൻഡ് മാസിൽ. ഇത് നമ്മൾ എവിടെ നിന്ന് കാണുവാ? ഒരു സൈഡിൽ നിന്ന് കാണുവാണ്. ഇനി അതേപോലെ ഈ ഗ്ലേഷ്യർ ഇതിന്റെ മേളിൽ കൂടെ ഇറങ്ങുമ്പോൾ ഈ സൈഡിലും ഇങ്ങനെ വരത്തില്ലേ? ഈ സൈഡിലും കട്ട് ചെയ്യില്ലേ? അപ്പുറത്തെ ബാക്ക് സൈഡിലും അങ്ങനെ തന്നെ കട്ട് ചെയ്യില്ലേ? എല്ലാ സൈഡിലും കട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഇതിന്റെ എനിക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാണ്. മേളിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെ എങ്ങനെ കാണാം? Can I say it will look like this? ഇത് ഇതിന്റെ പീക്കാണ് ഈ കാണുന്നത്. പീക്കിന്റെ മേളിൽ കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ഡയറക്ഷനിലും സ്കൂപ്പ് ചെയ്തോട്ട് പോയി. സോ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. യെസ് ഓർ നോ? ഈ ട്രഫ്സിനെയാണ് നമ്മൾ സെർക്ക് എന്ന് പറയുക. സെർക്ക്, ഐ വിൽ ഷോ യു, വെയിറ്റ്, കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതിനെയാണ് സെർക്ക് എന്ന് പറയുക. ഇനി ക്യാൻ ഐ സേ ഈ രണ്ട് സെർക്കിന്റെ ഇടയ്ക്കുള്ള പോർഷൻ വിൽ ബി എ ഷാർപ്പ് റിഡ്ജ്. ഇതൊരു ഷാർപ്പ് ഏരിയ ആയിരിക്കത്തില്ലേ? ആ ഷാർപ്പ് എഡ്ജസിനെയാണ് ആരീറ്റ് എന്ന് പറയുക. ലെറ്റ് സി ഇറ്റ് ഹിയർ. ഇവിടെ നോക്കുക. കെൻ യു സി ദിസ് വൺ? ഇതൊരു സ്കൂപ്പ്, ഇതൊരു സ്കൂപ്പ്, ഇതൊരു സ്കൂപ്പ്, ഇതൊരു സ്കൂപ്പ്. ഈ ഹിൽ ടോപ്പിൽ നിന്ന് ഐസ് താഴോട്ട് ഇറങ്ങുവാണ്. ആ സ്കൂപ്പ് ചെയ്തു പോകുന്ന ഗ്ലേഷ്യൽ ട്രഫിനെയാണ് നമ്മൾ സെർക്ക് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മുടെ യു കൻ സി ദിസ് വൺ, ഇതിനാണ് നമ്മൾ സെർക്ക് എന്ന് പറയുക, അല്ലെങ്കിൽ കോറി എന്ന് പറയുക. രണ്ട് സെർക്കിന്റെ ഇടയ്ക്കുള്ള ഷാർപ്പ് റിഡ്ജ്, അതിനെയാണ് നമ്മൾ ആരീറ്റ്സ് എന്ന് പറയുക. മനസ്സിലായോ? സോ ദിസ് ഈസ് മൈ, ദിസ് ഏരിയ ഈസ് മൈ സെർക്ക്, ദിസ് ഷാർപ്പ് എഡ്ജ് ഈസ് മൈ ആരീറ്റ്. ക്ലിയർ? സെർക്ക് ആൻഡ് ആരീറ്റ് ക്ലിയർ? രണ്ട് സാധനം വേറെ നോക്കിയപ്പോ അവിടെ ഹോൾ ദിസ് ഹോൺ ആൻഡ് കോൾ. ഹോൺ ആൻഡ് കോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ടോപ്പ് പോർഷൻ ഓഫ് ദി പീക്ക്, ദിസ് പോർഷൻ, ദിസ് ടോപ്പ്, അല്ലെങ്കിൽ ദിസ് ടോപ്പ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ദിസ് ടോപ്പ്, ആ പീക്സിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുക. That is, for example, I can say that Mount Everest is a horn. ആ മൗണ്ടൈൻ്റെ എല്ലാ സൈഡിലും ഇറോഷൻ നടക്കുന്നുണ്ട്. ദി ഹൈയസ്റ്റ് പീക്ക്, ആ പീക്കിനെയാണ് നമ്മൾ എപ്പോഴും ഹോൺ എന്ന് പറയുക. ആ പീക്കിന്റെ താഴെയുള്ള വാലി, ഡിപ്രഷൻസ്, അതിനായിരിക്കും ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് കുഴികൾ കാണും, അതിനായിരിക്കും നമ്മൾ കോൾ എന്ന് പറയുക. ഇവിടെ എല്ലാം കാണിക്കാനുണ്ടോ നോക്കട്ടെ. യെസ്, ഇവിടെ നോക്കുക, ദിസ് ഈസ് ഹോൺ. ഇവിടെ താഴെ കാണുന്ന ഈ ഡിപ്രഷൻസ്, ഈ കുഴികൾ, ഇതിനെ നമ്മൾ കോൾ എന്ന് പറയും. സോ ഒരു മൗണ്ടൈൻ, ഇങ്ങനെ ഒരു മൗണ്ടൈൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ മൗണ്ടൈൻസ് ഏരിയയിൽ ദിസ് പീക്ക് ഈസ് മൈ ഹോൺ ആൻഡ് ദിസ് ഡീപ്പ് ഏരിയ ഈസ് മൈ കോൾ. ഹോൺ ആൻഡ് കോൾ. കുറച്ചുകൂടെ പോവാം. സോ എന്തൊക്കെയാ പറഞ്ഞു വന്നേ? ഫസ്റ്റ് വൺ ഗ്ലേഷ്യൽ ട്രഫ് അല്ലെങ്കിൽ യു ഷേപ്പ് വാലി. സെക്കൻഡ് ഹാങ്ങിങ് വാലി, ട്രിബ്യൂട്ടറി ഗ്ലേഷ്യറിന്റെ പാത്ത്. തേർഡ് സെർക്ക്, എന്താണ് ആ ഗ്ലേഷ്യൽ ട്രഫ്, രണ്ട് ട്രഫിന്റെ ഇടയ്ക്കുള്ള ഷാർപ്പ് റിഡ്ജസ്, ആരീറ്റ്സ്. ക്ലിയർ? ഇനി ടോപ്പ് പീക്ക് ഈസ് ഹോൺ ആൻഡ് ബിലോ ഏരിയ, ബോട്ടം ഏരിയ ഈസ് യുവർ കോൾ. ഇനി ക്യാൻ ഐ സേ ഈ ട്രഫ് ഉണ്ടാവുകയാണ്. ഓക്കെ, ഈ ട്രഫിനകത്ത് ഐസ് കാണുമല്ലോ. സമ്മർ സീസണിൽ ഐസ് മെൽട്ട് ആവില്ലേ? ഐസ് മെൽട്ട് ആകുമ്പോൾ ട്രഫ് ഏരിയയിൽ ചെറിയ രീതിയിൽ ലേക്സ് ഫോം ചെയ്യും. ക്ലിയർ? അങ്ങനത്തെ ലേക്സ് നമുക്കിങ്ങനെ ഇൻഡിവിജ്വൽ ലേക്സ് ഒക്കെ, സിംഗിൾ ലേക്ക് ഫോം ആവുകയാണെങ്കിൽ വിൽ കോൾ ഇറ്റ് ടാൺ ലേക്ക്. നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇൻഡിവിജ്വൽ ലേക്ക് ആണെങ്കിൽ വിൽ കോൾ ഇറ്റ് ടാൺ ലേക്ക്. ഇങ്ങനെ സീരീസ് ഓഫ് ലേക്സ് ഫോം ചെയ്യുവാണെങ്കിൽ വി കോൾ ഇറ്റ് പാറ്റേർനോസ്റ്റർ ലേക്ക്. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. ഒരു ഇൻഡിവിജ്വൽ ലേക്സ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ടാൺ ലേക്സ് എന്നാണ് പറയുക. സീരീസ് ഓഫ് ലേക്സ് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ, അങ്ങനാണെങ്കിൽ വി കോൾ ഇറ്റ് പാറ്റേർനോസ്റ്റർ ലേക്ക്. ഇത് ട്രഫ് ഏരിയ തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക. സി, ക്യാൻ യു സി ദീസ് ആർ പാറ്റേർനോസ്റ്റർ ലേക്സ്. These are Paternoster Lakes, series of lakes. So on a series of lakes varuna we call it Paternoster Lake. Individual lake anengil we call it Tarn Lake. നോക്കി ഇതൊക്കെ കഴിഞ്ഞു. നൊനാടെക്സ്, നൊനാടെക്സ് മീൻസ് ഗ്ലേഷ്യൽ ഐലൻഡ്സിനെ ആണ് നൊനാടെക്സ് എന്ന് പറയുക. ഗ്ലേഷ്യൽ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ യു കാൻ സീ ഇറ്റ് ഹിയർ. ചില സ്ഥലങ്ങളിൽ ഒരുപാട് ഐസ് കവേർഡ് ഏരിയ, അതായത് ഒരുപാട് തണുപ്പുള്ള ഏരിയ, മേ ബി പോളാർ ഏരിയാസ്, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ഒക്കെ നിൽക്കുന്ന സ്ഥലം, നമ്മുടെ ഹിമാലയയുടെ ഒരുപാട് മേളിൽ കരാക്കോറം റേഞ്ച് ഒക്കെ നിൽക്കുന്ന സ്ഥലം, അവിടെ ഫുൾ ഗ്ലേഷ്യൽ കവേർഡ് ഏരിയ ആണ്. സോ ആ പീക്സിനൊക്കെ ഐസ് ഇങ്ങനെ ഒഴുകി താഴോട്ട് വരും, കാരണം ഷാർപ്പ് എൻസ് ആണ്. സോ പീക്സിൽ ഐസ് കാണില്ല, അടിയിൽ ഫുൾ ഐസ് ആയിരിക്കും. സോ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഐലൻഡ്സ് നിൽക്കുന്നതായിട്ട് തോന്നും. സച്ച് ഫോർമേഷൻസ് ആർ ഗ്ലേഷ്യൽ ഐലൻഡ്സ് ആർ നോൺ ആസ് യുവർ നൊനാടെക്സ്. റിപ്പീറ്റ് ചെയ്യണം, എന്താ പറഞ്ഞത്? ഇത് നമ്മൾ പറയുന്ന എവിടുത്തെ കാര്യമാണ്? ഒരുപാട് കൂടുതൽ തണുപ്പുള്ള ഏരിയ. ഒരുപാട് കൂടുതൽ തണുപ്പുള്ള ഏരിയ എവിടെ കിട്ടാം? ഐദർ ഇറ്റ് ഷുഡ് ബി ഇൻ എ ഹയർ ലാറ്റിറ്റ്യൂഡ്. ഹയർ ലാറ്റിറ്റ്യൂഡ് മീൻസ് കോൾഡ് എർത്ത് ആകാം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അതിന്റെ ഹയർ ഓൾട്ടിറ്റ്യൂഡ്, ഒരുപാട് ഹൈ മൗണ്ടൈൻസ്. നമ്മുടെ ഇന്ത്യയുടെ കേസിൽ എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയും. നമ്മൾ കരാക്കോറം റേഞ്ചസ്, ഹിമാലയ കുറച്ചുകൂടി മേളിൽ, ആ ഏരിയയിൽ ഇങ്ങനത്തെ കണ്ടിന്യൂസ് ഐസ് കവേർഡ് ഏരിയാസ് കിട്ടുന്നു. അവിടെ സിയാച്ചിൻ ഗ്ലേഷ്യോ, അവിടെയൊക്കെ ഫുൾ ഐസ് കവേർഡ് ഏരിയാസ് ആണ്. സോ ആ ഏരിയാസിൽ മൗണ്ടൈൻസ് പീക്ക് ഷാർപ്പ് ആയതുകൊണ്ട് അതിന്റെ മേളിൽ ഐസ് ചിലപ്പോൾ നിൽക്കില്ല, അത് ഒഴുകി താഴോട്ട് വരും. ബട്ട് താഴത്തെ ഏരിയ ഫുൾ ഐസ് ആയിരിക്കും, പീക്ക് മാത്രമായിരിക്കും എക്സ്പോസ് ആയി നിൽക്കുക. അതിനൊക്കെ നമ്മൾ ഗ്ലേഷ്യറിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഐലൻഡ്സ് എന്ന് പറയും. സോ സച്ച് ഗ്ലേഷ്യൽ ഐലൻഡ്സ് ആർ നോൺ ആസ് യുവർ നൊനാടെക്സ്. ഇത് അറിഞ്ഞിരിക്കും, ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. വാട്ട് ഇസ് ടിൽ? ഗ്ലേഷ്യൽ ടിൽ. നമ്മൾ ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ചില ബാച്ചസിലൊക്കെ കഴിഞ്ഞ ഓർമ്മയുണ്ടോ? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ നമ്മുടെ വാഗണർ ഒരു ഒബ്സർവേഷൻ കണ്ടിരുന്നു, ദാറ്റ് ഈസ് പാലിയോ ക്ലൈമറ്റിക് എവിഡൻസ്. ഓർമ്മയുണ്ടോ? ഓൾഡ് ക്ലൈമറ്റിക് എവിഡൻസ്. അതിൽ പുള്ളി എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ ഇന്ത്യൻ ലാൻഡ്മാർക്കിലൊക്കെ പല സ്ഥലങ്ങളിലും ഗ്ലേഷ്യൽ എവിഡൻസസ് കിട്ടിയിട്ടുണ്ടെന്ന്. എന്താണ് ഗ്ലേഷ്യൽ എവിഡൻസ് കിട്ടിയത്? ഈ ടില്ലിന്റെ ഡെപ്പോസിറ്റ് കിട്ടി. ടിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലേഷ്യലി ഇറോഡഡ് മെറ്റീരിയലിന്റെ അൺസോർട്ടഡ് ഡെപ്പോസിഷനാണ് നമ്മൾ ടിൽ എന്ന് പറയുക. ക്ലിയർ? സോ ടിൽ മീൻസ് അൺസോർട്ടഡ് ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഐസ് വരുവാണ്, മേളിൽ കൂടെ ഗ്ലേഷ്യർ ഒഴുകി വരുവാണ്, താഴെ എത്തിക്കഴിയുമ്പോൾ കുറച്ച് ചൂടാവും, ചൂടാവുമ്പോൾ ഐസ് ഉരുകും, ഐസ് ഉരുകുമ്പോൾ ആ കൊണ്ടുപോകുന്ന സാധനം അവിടെ അങ്ങ് വിടും. ആ ഡെപ്പോസിഷനാണ് നമ്മൾ ടിൽ എന്ന് പറയുക. സോ അൺസോർട്ടഡ് ആയിരിക്കും, അതിനകത്ത് വലിയ കല്ലുകളും ചെറിയ മണ്ണും എല്ലാം കാണും അതിനകത്ത്. ദിസ് ഈസ് ഹൈലി അൺസോർട്ടഡ് ഡെപ്പോസിറ്റ്, ദാറ്റ് ഈസ് റെഫേർഡ് ആസ് ടിൽ. ആൻഡ് വി ഹാവ് എ വെരി ബിഗ്, വെരി ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഇൻ ഇന്ത്യ, വിച്ച് ഈസ് ഇക്കോണോമിക്കലി ഓൾസോ വെരി ഗുഡ് for a particular region. ഏതാണ്? any idea? we have a special type of soil in Jammu and Kashmir that is known as Karewa soil. കേട്ടിട്ടുണ്ടോ? നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ട്, that is known as your Karewa soil. this Karewa soil is a glacially deposited soil, tills ആണ്, and they are very much important for saffron cultivation. the local variety of saffron cultivated here is referred as saffron. so this Karewa soil is very much important for our Kashmiri saffron. clear? avada namakku this is very fertile lands. apple orchards vararundu, apple orchards ode grow cheyarundu, even rice cultivation undu pala salangalilum. so basically they are very much important for your saffron, like saffron cultivation. Karewa soil is a glacially deposited soil. ബാക്കി നിങ്ങൾ ജസ്റ്റ് സ്ലൈഡിൽ നോക്കി പോയാൽ മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. സി, നമ്മൾ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത്? നെക്സ്റ്റ് മൊറൈൻസ് എഴുതി, എസ്കേഴ്സ് എഴുതി, ഡ്രംലിൻസ് എഴുതി, കെയിൻസ് എഴുതി. ഷേപ്പിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ, എല്ലാം ഡെപ്പോസിറ്റ് ആണ്, ഷേപ്പിലുള്ള വ്യത്യാസം. സോ മൊറൈൻസ് എന്താണ്? ഒരു ഗ്ലേഷ്യൽ ഒഴുകി വരുമ്പോൾ അതിന്റെ ചാനലിൽ ഉണ്ടാകുന്ന ഈ എലോംഗേറ്റഡ് ഡെപ്പോസിഷനാണ് നമ്മൾ മൊറൈൻസ് എന്ന് വിളിക്കുക. it can be on the sides of the glacial channel, it can be on the middle of the glacial channel. side laanengil lateral moraine nu vilikku, middle laanengil median nu irikku, and avashyam illa, don't go for that. ningal ithra ariya what is moraines. moraines endana a glacial ozhugi varuna pathil elongated deposits. so the glacier in the middle lo side lo evada venalo agam. such deposits are known as moraines. and the shape enganeyana neelathi kadakkuvaana glacial channel. that is your moraines. clear? next njan parane ഡ്രംലിൻസ് ആണോ പറഞ്ഞത്? എസ്കസ് ഡ്രംലിൻ നോക്കിപ്പോ. ഡ്രംലിൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. ഈസ് ദിസ് ഫിഗർ ക്ലിയർ? ഈസ് ദിസ് ഷേപ്പ് ക്ലിയർ? ഈ ഷേപ്പ് എങ്ങനെയാ? ഒരു ഇൻവേർട്ടഡ് ബോട്ട് ഷേപ്പ് ഡെപ്പോസിറ്റ് അല്ലേ? ഒരു ഇൻവേർട്ടഡ് ബോട്ട് ഷേപ്പ് ഡെപ്പോസിറ്റ്. ഇതെന്താ സംഭവിക്കുക? ഗ്ലേഷ്യൽ ഇങ്ങനെ ഒഴുകി ഒഴുകി താഴെ എത്താറായി, താഴെ എത്തുമ്പോഴത്തേക്ക് ഐസ് ഉരുകി പോകും. ഐസ് ഉരുകി പോകുമ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ഇൻവേർട്ടഡ് ഷേപ്പ് ഡെപ്പോസിറ്റ്സ് കാണാൻ കിട്ടാറുണ്ട്. അങ്ങനെ ഇൻവേർട്ടഡ് ഷേപ്പ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്രംലിൻ എന്ന് പറയും. നമ്മൾ എപ്പോഴും എങ്ങനെ പേര് കൊടുക്കുക? ചില ഷേപ്സ് കോമൺ ആയിട്ട് കാണാൻ പറ്റും, അതിന് നമ്മൾ പേര് കൊടുക്കും. ഇനി അല്ലാത്ത ഇത് മാത്രമല്ല, പല ഷേപ്സ് ഉണ്ടാവുന്നുണ്ട്, അത് എല്ലാത്തിനും പേര് കൊടുക്കാറില്ല. കോമൺ ഷേപ്സ് ആർ ടെക്നിക്കലി നെയിംസ്. ദിസ് ഈസ് വൺ ഓഫ് ദി കോമൺ ഷേപ്പ്. ഇതാണ് ഇൻവേർട്ടഡ് ബോട്ട് ഷേപ്പ്. ഡെപ്പോസിറ്റ് വരുവാണെങ്കിൽ ഡ്രംലിൻ എന്ന് പറയും. ഇനി ചില സമയത്ത് ഇൻവേർട്ടഡ് ബോട്ട് ഷേപ്പ് ആയിരിക്കില്ല, ചെറിയ ചെറിയ കോൺസ് ആയിരിക്കും. ചെറിയ ചെറിയ കോൺസ് ആകുമ്പോൾ അതിനെ നമ്മൾ കെയിംസ് എന്നും പറയും. ദാറ്റ് ഈസ് മൈ കെയിംസ്. ഇനി ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ നീളത്തിൽ ഒരുപാട് നാരോ ആൻഡ് അലോങ്കേറ്റഡ് ഡെപ്പോസിറ്റ് കാണിക്കും. ഇതിന്റെ ആക്ച്വൽ എങ്ങനെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ ഐസ് ഉരുകി തുടങ്ങുമ്പോൾ ഈ വെള്ളം ഒഴുകുന്ന പാത്താണ് ഇത് കാണിക്കുന്നത്. ഐസ് ലെയർ കാണും, മേളിൽ ലെയർ ഉരുകി ഇടയ്ക്കിടയ്ക്ക് ഉരുകി കഴിയുമ്പോൾ അത് വെള്ളം ഒഴുകും. ആ ഒഴുകുന്ന പാത്തിൽ വരുന്ന ആ ഒരു ഡെപ്പോസിറ്റ്, അപ്പോൾ ഒരു നാരോ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എസ്കേഴ്സ് എന്ന് പറയുക. ദിസ് ഈസ് എസ്കേഴ്സ്. ഈ ചാനലിൽ നാരോ ഡെപ്പോസിറ്റ്, ഇത് കണ്ടോ, ഇതേപോലെ നാരോ അലോങ്കേറ്റഡ് ഡെപ്പോസിറ്റിനാണ് നമ്മൾ എസ്കേഴ്സ് എന്ന് വിളിക്കുക. ഷേപ്പ് മാത്രം മതി, വരെ ഒന്നും വേണ്ട. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞേ? നമുക്ക് ഐസ് ഗ്ലേഷ്യർ മേളിൽ കൂടെ താഴോട്ട് ഒഴുകി വരുവാണ് മൗണ്ടൈനിൽ നിന്ന്. താഴെ എത്തുമ്പോഴത്തേക്ക് അത് ഇനി ഉരുകി തുടങ്ങുമ്പോൾ ഓരോ ഷേപ്പിൽ മെറ്റീരിയലിനെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് ഓരോ പേര് കൊടുത്തു. ഫസ്റ്റ് പറഞ്ഞ ഹൈലി അൺസോർട്ടഡ്, ഒരു ഷേപ്പും ഇല്ല, ചുമ്മാ കൊണ്ടങ്ങ് ഇട്ടു, അതാണ് ഗ്ലേഷ്യൽ ടിൽ. ഇനി ഗ്ലേഷ്യറിന്റെ ചാനലിന്റെ സൈഡിലും മിഡിലൊക്കെ ആയിട്ട് നീളത്തിൽ കൊണ്ടിടുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് മൊറൈൻസ്. ഇനി ഉരുകി കഴിയുമ്പം ഇൻവേർട്ടഡ് ബോട്ട് ഷേപ്പിൽ കൊണ്ടിടുവാണെങ്കിൽ ഡ്രംനിൻസ്, ചെറിയ കോണിക്കൽ ഷേപ്പിൽ കൊണ്ടിടുവാണെങ്കിൽ കെയിംസ്, നാരോ എലോംഗേറ്റഡ് ഷേപ്പിൽ ഡെപ്പോസിറ്റ് റിഡ്ജ് ലൈക്ക് ഫോർമേഷൻ വരുവാണെങ്കിൽ എസ്കോസ്. ക്ലിയർ? ഇനി ഗ്ലേഷ്യർ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു ലിമിറ്റ് വരെ വരും. അത് കഴിഞ്ഞാൽ ഫുൾ ഐസ് ഉരുകി വെള്ളമായിട്ട് ഉരുകാൻ പോവാണ്. എവിടം വരെ ഗ്ലേഷ്യർ നിന്നു, അത് കഴിഞ്ഞുള്ള സ്ഥലം, വെള്ളം ഒഴുകുന്ന സ്ഥലം, ദാറ്റ് ഈസ് നോൺ ആസ് ഔട്ട് വാഷ് പ്ലെയിൻ. സോ ഇറ്റ് ഈസ് യുവർ ബിയോണ്ട് ദി ഗ്ലേഷ്യർ പാത്ത്. ഇവിടം വരെയാണ് ഐസ് ആയിട്ട് വന്നത്, അത് കഴിഞ്ഞ് ഐസ് ഉരുകി ഇനി വെള്ളമായിട്ടാണ് ഒഴുകാൻ പോവുക. സോ ആ ഒരു ഏരിയ ദാറ്റ് ഈസ് റെഫേർഡ് ആസ് ഔട്ട് വാഷ് പ്ലെയിൻ. സോ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് യുവർ ഗ്ലേഷ്യൽ പ്ലെയിൻ. ഗ്ലേഷ്യൽ പ്ലെയിൻ ഇവിടം വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് വെള്ളമായിട്ട് ഒഴുകി പോകാൻ പോവാണ്. ദാറ്റ് ഈസ് യുവർ ഔട്ട് വാഷ് പ്ലെയിൻ. ഇനി കെട്ടിൽ ഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിന് ഔട്ട് വാഷ് പ്ലെയിനിലും ആകാം, ഇവിടെ ആകാം. ചെറിയ ചെറിയ ഡിപ്രഷനിലുള്ള ഐസ് ഉരുകി കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കും ഈ പ്ലെയിനിൽ തന്നെ. അതിനെയാണ് നമ്മൾ കെട്ടിൽ ഹോൾസ് അല്ലെങ്കിൽ കെട്ടിൽ ലേക്സ് എന്ന് പറയുക. ഗ്ലേഷ്യൽ സിമ്പിൾ അല്ലേ? ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ ടഫായിട്ട് അതിനകത്തുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ഒന്ന് ആലോചിച്ച് ഫിഗർ ഒന്ന് ഓർക്കാതെ നോക്കി. ആദ്യം നമ്മൾ ഇറോഷനിൽ പഠിച്ചത് യു ഷേപ്പ് വാലി, അല്ലെങ്കിൽ നമ്മൾ ട്രഫ് ബ്രാഞ്ചസ്, ട്രിബ്യൂട്ടറിയുടെ ഹാങ്ങിങ് വാലീസ്. പിന്നെന്താ നമ്മൾ നോക്കിയേ? സർഗ്, ആ ട്രഫ് സ്കൂപ്പിംഗ് എഫക്ട് കാരണം ആ ട്രഫിന്റെ ഷാർപ്പ് പെൻസിൽ വരുന്നത് അരീഡ്സ്. ട്രഫിനകത്ത് ഇൻഡിവിജ്വൽ ലേക്സ് ഉണ്ടാവുകയാണെങ്കിൽ ടാൺ ലേക്ക്, സീരീസ് ഓഫ് ലേക്സ് ഉണ്ടാവുകയാണെങ്കിൽ പാറ്റർനോസർ ലേക്ക്. ഏറ്റവും പീക്സിനെ പറയുന്നത് ഹോൺ, ഡീപ്സിനെ പറയുന്നത് കോൾ, ഗ്ലേഷ്യർ ഐലൻഡ്സിനെ പറയുന്നത് നുനാടെക്സ്. ഇത്രയല്ലോ നോക്കിയുള്ളൂ, വേറെ എന്തെങ്കിലും നോക്കിയോ? ഡെപ്പോസിറ്റൽ ഫീച്ചേഴ്സ് ജസ്റ്റ് ബേസ്ഡ് ഓൺ ഷേപ്പ്. ഹൈലി അൺസോർട്ടഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ടിൽ, എലോംഗേറ്റഡ് ഗ്ലേഷ്യൽ പാത്തിലുള്ള ഡെപ്പോസിറ്റ് ആണെങ്കിൽ മൊറൈൻസ്, ഇൻവേർട്ടഡ് ബോട്ട് ഷേപ്പ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡ്രംലിൻസ്, ചെറിയ ചെറിയ കോണിക്കൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ കെയിംസ്. ക്ലിയർ? ഔട്ട് വാഷ് പ്ലെയിൻ ഗ്ലേഷ്യൽ ചാനലിന്റെ പുറത്തുള്ള സ്ഥലം, എവിടെയെങ്കിലും ചെറിയ ഡിപ്രഷനിൽ ഐസ് ഉരുകി വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ കെട്ടിൽ ഹോൾസ് അല്ലെങ്കിൽ കെട്ടിൽ ലേക്സ്. എലോംഗേറ്റഡ് നാരോ റിഡ്ജ് ലൈക്ക് ഷേപ്പ് ആണെങ്കിൽ എസ്കോസ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ടോട്ടൽ ലാൻഡ് ഫോംസ്. ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ള ഫോർ യുവർ എക്സാം പെർസ്പെക്ടീവിൽ എങ്ങനെയാ പഠിക്കേണ്ടത്? യു ഹാവ് 5 ചാർട്ട്സ്. 5 ചാർട്ട്സിൽ കുറെ പേരുകൾ. ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? ഇതിനകത്ത് ഏതെങ്കിലും പേര് ചോദിച്ചിട്ട് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ലാൻഡ് ഫോംസ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇനി ഇവർ ചിലപ്പോൾ മാച്ച് ചെയ്തിട്ട് ഈസ് ഇറ്റ് കറക്ട്ലി മാച്ച്ഡ് ഓർ റോങ്ലി മാച്ച്ഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. ക്ലിയർ? അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് ഇറോഷണൽ ലാൻഡ് ഫോംസ് ചോദിച്ചിട്ട് പല ലാൻഡ് ഫോംസിന്റെ ഇറോഷണലിന്റെ പേര് വരാം. അതിനകത്ത് യു ഹാവ് ടു സെലക്ട് വിച്ച് ഈസ് ഇറോഷണൽ ലാൻഡ് ഫോംസ്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. Eduson Civil Service Academy, we are here for a step-by-step guidance in your march to success. Eduson Civil Service Academy, near India Hospital, Mele Tampanur, Trivandrum, 0471 4010740 9895 269778.